വീട്ടുമര്യാദകൾ എന്നതാണ് ഇന്നത്തെ വിഷയം. ഇന്നത്തെ വിഷയത്തിൻ്റെ ബാക്കിയാണ് ഇന്നത്തെ വിഷയം. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ليس البر بر بأن تأتوا البيوت من ظهورها ولكن البر من اتقى وأتوا البيوت من أبوابها واتقوا الله ും അൽബക്ര 189-ാമത്തെ വചനം. വീടിനെ സമീപിക്കേണ്ടത് എന്ത് എന്നാണ് പാഠം. പ്രധാനമായ യാത്രകളൊക്കെ കഴിഞ്ഞു വരുമ്പോൾ മുൻവാതിലൂടെ കയറി വരാൻ പാടില്ല എന്നൊരു അന്ധവിശ്വാസം അറബികൾക്കുണ്ടായിരുന്നു. എപ്പോഴും വീട്ടിലേക്ക് പ്രധാനപ്പെട്ട യാത്ര, അതേപോലെ ഹജ്ജിന് ഇറാൻ കിട്ടുക, ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ, ഹജ്ജിന് ഇറാൻ കിട്ടിയാൽ പിന്നെ ഉള്ള സമയത്തും ഷിർക്കിൻ്റെ കാലത്ത്, അതേപോലെ തന്നെ ഒരു പ്രധാനപ്പെട്ട യാത്ര കഴിഞ്ഞിട്ട് വരുന്ന സമയങ്ങളിലുമൊക്കെ വീട്ടിൻ്റെ മുൻവാതിലൂടെ കയറിയാൽ ബറക്കത്ത് നഷ്ടപ്പെടും എന്നുള്ള ഒരു ധാരണ അറബികൾക്കുണ്ടായിരുന്നു. അതിനെയാണ് ഇവിടെ ഖുർആൻ എതിർത്ത് വീട്ടിൽ എങ്ങനെ പ്രവേശിക്കണമെന്ന് പഠിപ്പിക്കുകയാണ് പാഠം നമ്പർ 1. وليس البر بأن تأتوا البيوت من ظهورها പിൻവാതിലൂടെ കയറി വരുന്നതിൽ യാതൊരു ഗുണവും ഇല്ല. ولكن البر من اتقى ഒരു വീട്ടിൽ അല്ലാഹനെ പേടിച്ച് ജീവിക്കുക എന്നതാണ് ആ വീട്ടിന്റെ ഗുണം, അതിന്റെ ബറക്കത്ത്, പവിത്രത, വെളിച്ചം എന്ന് പറയുന്നത്. ഇനി എന്തൊക്കെ വീട്ടിലുണ്ടാകണം എന്നതിന് ഇതിനെ ആസ്പദിച്ചാണ് ولكن البر ഒരു വീട്ടിൽ ഒരാൾ അല്ലാഹനെ പേടിച്ച് ജീവിക്കുക എന്നതിലാണ് ആ വീട്ടിൻ്റെ മഹത്വമുള്ളത്. ആ വീട്ടിലെ അംഗങ്ങൾ അല്ലാഹനെ പേടിക്കുന്നതിലാണ് ആ വീട്ടിൻ്റെ മഹത്വമുള്ളത്. വീട്ടിലേക്ക് എപ്പോഴും നിങ്ങൾ മുൻവാതിലൂടെ തന്നെ കയറി വരണം, എപ്പോഴും അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത്. എല്ലാവരും അത് വളരെ പ്രധാനമായി ശ്രദ്ധിക്കണം. വീട്ടിൽ മുൻവാതിലൂടെ തന്നെ കയറി വരണം. സ്ത്രീകൾക്കും അങ്ങനെ ചെയ്യാവുന്നതാണ്. എന്നാൽ വീട്ടിൻ്റെ മുൻവശത്തെ ഭാഗത്ത് ഗസ്റ്റോ തനിക്ക് കാണാൻ പാടില്ലാത്തവരോ ഇല്ല എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം ശ്രദ്ധിക്കുക, വീട്ടിൻ്റെ മുൻവാതിലൂടെ തന്നെ പെണ്ണുങ്ങളും കയറി വരാവുന്നതാണ്. വരുന്നതിൽ ഖൈറുണ്ട് താനും. ഇത് അഹമ്മായ ഒരു കൽപ്പനയായതുകൊണ്ട്. എന്നാൽ വീട്ടിൻ്റെ മുൻഭാഗത്ത് തനിക്ക് പുതിയ ഗസ്റ്റോ അല്ലെങ്കിൽ തനിക്ക് കാണാൻ പാടില്ലാത്ത ആളുകളോ ഇല്ല എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം അവർക്കും നല്ലത് വീട്ടിൻ്റെ മുൻവാതിലൂടെ തന്നെ കയറി വരുന്നതാണ്. ഒരായത്തിൽ അപൂർവമായിട്ട് 2 തവണ ഇത്തക്കൂ ഇത്തക്കൂ എന്ന് പറയാറുണ്ട്. വീട്ട് ജീവിതത്തെ കുറിച്ച് പറയുമ്പോൾ ആ ആയത്തിൽ 2 തവണ ഇത്തക്കൂ ഇത്തക്കൂ, പടച്ചോനെ പേടിക്കണേ, അള്ളാഹനെ പേടിക്കണേ, അവിടെയാണ് വീട്ടിൻ്റെ മഹത്വമുള്ളത് എന്ന് പറഞ്ഞിരിക്കുന്നു. നിങ്ങൾ വിജയിക്കണമെങ്കിൽ നിങ്ങൾ അള്ളാഹനെ പേടിച്ച് വീട്ടിൽ ജീവിക്കുകയാണ് വേണ്ടത്. സൂറത്തുൽ ബഖറ 189. ഞാൻ അവിടെ നിന്നൊക്കെ പോവാണ്, അതൊക്കെ നിങ്ങൾക്കറിയുന്ന വിഷയം. ഇനി വീട്ടിൽ കയറി വരുന്ന മറ്റുള്ള ആളുകൾ, അവിടെയാണല്ലോ കാര്യമായ വിഷയം. വീട്ടിൽ അന്യര്, ഒരു വീട്ടിൽ ആ വീട്ടിൽ പെടാത്തവർ ആ വീട്ടിലേക്ക് കയറി വരികയാണെങ്കിൽ പാലിക്കേണ്ട കടമ എല്ലാം പറയാതെ ഹബീബായ നബി പിരിഞ്ഞു പോയിട്ടില്ല, എല്ലാം പറഞ്ഞിട്ടുണ്ട്. ഒരു വിഷയം പോലും മുസ്തഫായ നബി വിട്ടുപോയിട്ടില്ല
ഖുർആനും വിട്ടുപോയിട്ടില്ല. അത്ര സുന്ദരമായ ഒരു മതമാണ് അള്ളാഹു നമുക്ക് കനിഞ്ഞല്ലത്. ഒരു വീട്ടിൽ കയറി ചെല്ലേണ്ടത് വരെ എന്തപ്പോ പറയാത്തത്? ഖുർആനിൽ 6000 ചില ആയത്തിലെ ഒരു വിഷയമാണ് ഈ പറയുന്നത്. ആകെ ആയത്ത് എത്രയുള്ളൂ? 6000 ചില. കൊടാന 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 കോടി വിഷയങ്ങൾ എന്നിട്ടും വീട്ടിലെ വാതിലൂടെ കയറുന്നത് പോലും അതിന് ഒഴിവാക്കിയിട്ടില്ല. അല്ലാഹുവേ സുബ്ഹാനല്ലാഹ്, എത്ര നല്ല ഒരു സംസ്കാരം, എത്ര നല്ല ഒരു മതം അല്ലാഹു നമുക്ക് കനിഞ്ഞരുളി. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അസ്തഗ്ഫിറുല്ലാഹ്, أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا لا تدخلوا بيوتا غير بيوتكم حتى تستأنسوا وتسلموا على أهلها ذلكم خير لكم لعلكم تذكرون. إن لم تجدوا فيها أحدا فلا تدخلوها حتى يؤذن لكم وإن قيل لكم ارجعوا فارجعوا هو أزكى لكم والله بما تعملون عليم. ليس عليكم جناح أن تدخلوا بيوتا غير مسكونة فيها متاع لكم والله يعلم ما تبدون وما تكتمون. സൂറത്തു നൂറിന്റെ 27, 28, 29 വചനങ്ങൾ. اعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ഒരു വീട്ടിൽ ഒരു അന്യൻ കയറി വരുമ്പോൾ പാലിക്കേണ്ട അത് ഗൗരവമായി ചിന്തിക്കണം. എത്ര വലിയ ഒരു പവിത്രമായ ജീവിത ശൈലിയാണ് ഇവിടെ ഖുർആനും ഇസ്ലാമും കൊണ്ടുവരുന്നത് എന്ന് ചിന്തിക്കണം. യാ അയ്യുഹല്ലദീനാ ആമനു, നമ്മൾ ശ്രദ്ധിക്കണേ, ഇതൊന്നും ഇപ്പം നമ്മളെ കാലത്ത് ഇല്ലാതെയായിട്ട് പോയിട്ടുണ്ട്, അതുകൊണ്ടൊക്കെ ശ്രദ്ധിക്കണം നല്ലോണം. യാ അയ്യുഹല്ലദീനാ ആമനു, മിനിങ്ങളെ, അല്ലാഹുവിനെ പേടിയുള്ളവരെ, വിശ്വാസമുള്ളവരെ, നിങ്ങളുടേതല്ലാത്ത ഒരു വീട്ടിലും നിങ്ങൾ പ്രവേശിക്കരുത്. അവർക്ക് നിങ്ങളുടെ വരവിൽ സന്തോഷമുണ്ടെന്ന് ബോധ്യപ്പെട്ടാലല്ലാതെ. ആ വീട്ടുകാർക്ക് നിങ്ങൾ സലാം പറയാതെയും ശരിക്കുക. രണ്ട് കാര്യമാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഒന്ന്, ശരിക്കണേ, ഓടിപ്പോവാ, 100 വിഷയമുണ്ട്, ഓടിപ്പോവാണ്, ശരിക്കുക. ഒന്ന് സമ്മതം ചോദിച്ചാലും പോരാ, സമ്മതം വാങ്ങണേനെ പറയേണ്ടത്. നിങ്ങൾ അവരിൽ നിന്ന് സമ്മതം വാങ്ങാതെ കയറരുത്. ഇവിടെ സമ്മതം എന്ന പ്രയോഗമല്ല ഖുർആൻ പ്രയോഗിച്ചിട്ടുള്ളത്. ഉൻസ് എന്ന വാക്കിൽ നിന്നാണ്, ഇതിനെ എന്ന വാക്കിൽ നിന്നല്ല. ഇതിനെ പറഞ്ഞാൽ അവരിൽ നിന്ന് സമ്മതം വാങ്ങുക. ഇവിടെ ഉൻസ് എന്ന വാക്കാ. ഉൻസ് എന്നാൽ നിർവൃതി. ബൽദത്തിൻ ലൈസാ ബിഹാ ആനീസു എന്ന് കവി പറഞ്ഞിട്ടുണ്ട്. എന്നതുപോലെ നിർവൃതി, സന്തോഷം. യാ അയ്യുഹല്ലദീന ആമാനു ലാ തദ്ഖുലു ബുയൂത ഗൈറ ബുയൂതികും ഹത്താ തസ്തഅനീസു. ഒന്നാമത്തെ ചിന്തിക്കേണ്ട വാക്ക് ഉൻസ എന്ന വാക്കിൽ നിന്നാണ്, നിർവൃതി, സന്തോഷം. അതായത് സഹോദര ഒരാളുടെ ഇഷ്ടപ്പെട്ട ആൾക്കാണ് അനീസ് എന്ന് പറയാം. ശരിക്കാ, നമ്മളടിയിൽ പേരുണ്ടല്ലോ, എന്റെ അനീസ്, നിർവൃതി നൽകുന്ന ആൾ, കൂട്ടുകാർക്ക് നിർവൃതി നൽകുന്ന ആള്, എല്ലാവർക്കും വലിയ മാനസിക സന്തോഷം നൽകുന്ന ആള് എന്നാണ് അനീസ് എന്ന വാക്കിന്റെ അർത്ഥം. ഇതേ പ്രയോഗമാണ് യാ അയ്യുഹല്ലദീന ആമാനു ലാ തദ്ഖുലു ബുയൂത ഗൈറ ബുയൂതികും ഹത്താ തസ്തഅനീസു. നിങ്ങളൊരു വീട്ടിലേക്ക് കയറി ചെല്ലുകയാണെങ്കിൽ
അവർക്ക് സമ്മതം വാങ്ങിയാലും പോരില്ല, പോരാ, നിങ്ങളുടെ വരവിൽ അവർക്ക് സന്തോഷമുണ്ടെന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടേണ്ടതാകുന്നു. അനീസി എന്നതിന്, അനീസി എന്ന കർത്തൃനാമത്തിൽ നമ്മൾ പറയുന്ന ഉൻസ് എന്ന ക്രിയാധാതുവിൽ നിന്നാണ്, അല്ലാതെ ഇതിന് എന്ന വാക്കിൽ നിന്നല്ല ഈ വാക്ക് ഉണ്ടായിട്ടുള്ളത്. അതല്ല സമ്മതം വാങ്ങുക. ചില പരിഭാഷകളിലൊക്കെ സമ്മതം വാങ്ങുക എന്നൊരു പ്രയോഗം കാണുന്നുണ്ട്. അത് ഈ ആയത്തിൻ്റെ പൂർണ്ണമായ പരിഭാഷ അല്ല. എന്തുകൊണ്ട്? സമ്മതം വാങ്ങുക എന്നായിരുന്നു അർത്ഥമെങ്കിൽ നിങ്ങൾ സമ്മതം വാങ്ങണം എന്ന് പറഞ്ഞിരുന്നത്, പറയേണ്ടിയിരുന്നത്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ അവരിൽ നിന്ന് മാനസിക സന്തോഷം നിങ്ങളെ വരവിലുണ്ട് എന്ന് ബോധ്യപ്പെടേണ്ടതാകുന്നു. ഇത് പ്രധാനപ്പെട്ട കാര്യമാണ്. ചങ്ങാടിയുടെ വരവ് പോലത്തെ വരവാണിത് എന്ന് അവർക്ക് ബോധ്യപ്പെടണം. അതേപോലെ തന്നെ അപ്പോൾ കയറി വരുന്ന ആൾ ചങ്ങാതിയാണോ എന്നറിയണമെങ്കിൽ ഇയാൾ സ്വയം പരിചയപ്പെടുത്തേണ്ടതാവുന്നു. നിങ്ങളെ കൂട്ടുകാരനായ, കുടുംബ സുഹൃത്തായ, ഞാലിന്ന ആളായ, നിങ്ങൾക്ക് വേണ്ടപ്പെട്ട ആളായ ഞാലിന്ന ആളാണ് ഈ വരുന്നത് എന്ന് അറിയിക്കേണ്ടതാവുന്നു. അപ്പോഴല്ലേ അവർക്ക് ഈ വന്ന ആൾ അനീസ് കൂട്ടുകാരൻ, സന്തോഷം നൽകുന്ന ആൾ എന്ന അർത്ഥമാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ വളരെ ചിന്തിക്കണം. യാ അയ്യുഹല്ലദീന ആമനൂ ലാ തദ്ഖുലു ബുയൂതന ഗൈറ ബുയൂതികും ഹത്താ തസ്തഈനീസൂ. നിങ്ങൾ അവർക്ക് പൂർണ്ണമായി മാനസിക സന്തോഷമുള്ള അവസ്ഥയെ തന്നെ ആവണം കയറിച്ചിലത്, അല്ലെങ്കിൽ പിന്നെ കയറരുത്. ഞാൻ ഒന്നുകൂടി പറഞ്ഞാൽ ഈ ആയത്തിന്റെ സബബുൻ നുസൂൽ പറയാം. ഒരായത്തിന്റെ അവതരണ പശ്ചാത്തലമാണ് ആ ആയത്തിനെ മനസ്സിലാക്കാൻ ഏറ്റവും വലിയ നീതി. എങ്ങനെയാണ്, എന്തിനാണ് ആയത്തിറങ്ങിയത് എന്ന് മനസ്സിലാക്കിയാൽ കാര്യം വളരെ എളുപ്പം മനസ്സിലാക്കും. ശ്രദ്ധിക്കണം. ഈ ആയത്തിറങ്ങിയത് ഉറക്കെ നല്ല എൻ്റെ പടു പോരണ ഉറക്കെ عن علي بن ثابت ان امراه من الانصار കേവലമുള്ള ഒരു ആർക്കെങ്കിലും വീട്ടിലേക്ക് പരിചയപ്പെടുത്തുകയോ വീട്ടുകാരെ സന്തോഷമറിയിക്കുകയോ ചെയ്യാതെ കയറാൻ പാടില്ല എന്നു തന്നെയാണ് ഇവിടെ അർത്ഥമെന്ന് മനസ്സിലാക്കാം. ഇതിന്റെ സബബുൻ നുസൂൽ, ഈ ആയത്തിറങ്ങാനുള്ള കാരണം ശ്രദ്ധിക്കാം. ഈ ആയത്തിറങ്ങാനുള്ള കാരണം എന്താ? അൻസാരിയങ്ങളിൽപ്പെട്ട ഒരു പെണ്ണ് കാലത്തെ നബിയോട് വന്ന് പറഞ്ഞു, സല്ലല്ലാഹു അലൈഹി വസല്ലം, യാ റസൂലല്ലാ, നബിയെ, ഇന്നി അകൂനു ഫീ മൻസിലി അലൽ ഹാലി ലത്തി ലാ ഉഹിബ്ബു ഐറാനി അഹദുൻ. ഇന്നി അകൂനു ഫീ മൻസിലി, ചിലപ്പോഴെല്ലാം ഞാൻ എൻ്റെ വീട്ടിലാകാറുണ്ട്, അലൽ ഹാലി, ഒരവസ്ഥയിൽ, അല്ലതീലാ ഉഹിബ്ബു അയറാനി അഹദുൻ, ആ നേരത്ത് എന്നെ കാണാൻ ആർക്കും, എന്നെ വേറൊരാൾ കാണുന്ന എനിക്ക് ഇഷ്ടമല്ല, അങ്ങനത്തെ ചില അവസ്ഥയൊക്കെ എനിക്കുണ്ടാവാറുണ്ട്. ആളുകൾ ഇങ്ങനെ കയറി വരും, വീട്ടിലേക്ക് ആളുകൾ, അയൽവാസികൾ മറ്റൊക്കെ കയറി വരും. എനിക്കാകട്ടെ എപ്പോഴും എൻ്റെ വീട്ടിലേക്ക് എൻ്റെ സമ്മതമല്ലാതെ ഒരാൾ കയറുന്നത് എനിക്ക് താല്പര്യമില്ല. ചിലപ്പോൾ ആളുകൾ ഇന്നെ കാണാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലാവും ഞാൻ വീട്ടിലുണ്ടാവുക. എന്താ നബിയെ ഈ വിഷയത്തിലൊരു അഭിപ്രായം പറയൂ എന്ന് പറഞ്ഞപ്പോഴാണ് ഫനസലത്ത് ഹാദിഹിൽ ആയാ, ഈ ആയത്ത് ഇറങ്ങിയിട്ട്. അപ്പോൾ ഒരു പെണ്ണിനെ, ആ പെണ്ണിന് ഇഷ്ടമില്ലാത്ത ആളുകൾ, ഇഷ്ടമുള്ള ആളുകളും, തനിക്ക് ഇഷ്ടമില്ലാത്ത നേരം, ഇഷ്ടമില്ല ആളുകളാകാം, പക്ഷേ എല്ലാ നേരത്തും ഇഷ്ടമല്ല, ഇഷ്ടമുണ്ടെങ്കിൽ തന്നെ എല്ലാ നേരത്തും ഇഷ്ടമുണ്ടായിക്കൊള്ളുന്നില്ല. ഇതിനെ നമുക്കൊരു കാര്യം മനസ്സിലാവുന്നുണ്ട്. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം വളരെ ശ്രദ്ധിക്കണം. ഇതിന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഏതൊരാളുടെയും വീടെന്ന് പറയുന്നത് അയാളുടെ സ്വകാര്യതയാകുന്നു. ആ സ്വകാര്യതയിൽ മറ്റ് സന്ദർശകനെ കാണാനും കാണാതിരിക്കാനും അയാൾക്ക് അവകാശമുണ്ട്. സന്ദർശകൻ ഇപ്പോൾ വേണ്ടാന്ന് പറഞ്ഞാൽ, എനിക്കിപ്പോൾ വേണ്ടാന്ന് പറഞ്ഞാൽ സന്ദർശകൻ പോകേണ്ടതാവുന്നു. എനിക്ക് മനസ്സിലാവുന്നില്ല. ജനങ്ങളോട് ഇടപഴകേണ്ട നേരത്തെ അയാൾ നങ്ങാടിക്ക് ഇറങ്ങി വരും, അല്ലെങ്കിൽ പള്ളിക്ക് ഇറങ്ങി വരും. അയാ ഒരു മനുഷ്യന്റെ സ്വകാര്യതക്ക്
ഇസ്ലാം നൽകുന്ന വില നിങ്ങൾ ചിന്തിക്കണം. അയാൾ അയാളെ വീട്ടിൽ പോയി എന്നത് അയാളുടെ സ്വകാര്യത. അപ്പോൾ പിന്നെ അവിടെ പോയി ശല്യപ്പെടുത്താൻ പാടില്ല. ഞങ്ങൾ പള്ളി കമ്മറ്റി എല്ലാവരും കൂടി ചെന്നു. വാപ്പ ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പ ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ വാപ്പാക്ക് കാണാൻ പറ്റൂല എന്ന് പറഞ്ഞു. പിന്നെ അത് വലിയ പ്രശ്നമാകുക. പാക്ക പള്ളി കമ്മറ്റി അവൻ്റെ വീട്ടിൽ പോയിട്ട് കാണാൻ സമ്മതിച്ചില്ല. അത് വലിയ ആനക്കുട്ടിയായി പറയേണ്ട ആവശ്യമില്ല. പള്ളി കമ്മറ്റിയെ തിരിച്ചയക്കാവുന്നതാണ്. പള്ളി കമ്മറ്റി എന്നൊരു ഉദാഹരണം പറഞ്ഞതാണ്, പള്ളി കമ്മറ്റിനോടുള്ള സന്തോഷം കൊണ്ട് പറഞ്ഞതാണ്. പള്ളി കമ്മറ്റിയെ തന്നെ തിരിച്ചയക്കാമെങ്കിൽ വേറുള്ള കാര്യം ചിന്തിക്കുക. സമൂഹത്തിലെ നേതൃത്വമാണല്ലോ പവർ. ഹബീബായ റസൂല പോലും മടങ്ങിപ്പോരേണ്ട ഘട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്താ ഞാൻ അപ്പുറം പറയേണ്ടത്? ഞാൻ പറഞ്ഞുതരാം. ഒക്കെ മിണ്ടാതിരുന്നോളി പറഞ്ഞുതരാം. അങ്ങനെയാണ്, ശ്രദ്ധിക്കണം. അപ്പോൾ ഒരു മനുഷ്യന്റെ സ്വകാര്യതയാകുന്നു വീടെന്ന് പറയുന്നത്. ആ സ്വകാര്യതയിലേക്ക് ഒരാൾക്ക് കയറി ചെല്ലാൻ അയാളെ സമ്മതമല്ലാതെ സമ്മതം പോരാ. സമ്മതം പോലെ സന്തോഷമുള്ള സമ്മതം. ഒരു ആളെ കടം വാങ്ങി, കടം വാങ്ങിയാൽ പിന്നെ കോളിംഗ് ബെല്ലിലൊന്നും നടക്കേണ്ട ആവശ്യമില്ല. കാരണം ഇവിടെ കടം കിട്ടാണല്ലോ. നേരെ ചെന്നിട്ട് വീട്ടിൽ കണ്ട് കയറിയിരിക്കുക, ഹറാമാകുന്നു, ഹറാമാകുന്നു. അപ്പൊ പൈസ കിട്ടണ്ടേ? അതിന് നിയമപരമായ സാഹചര്യങ്ങളുണ്ട്. ഒരു നാലാളെയും ചട്ടമ്പികളെയും കൂട്ടിയിട്ട് അവന്റെ വീട് അറ്റാക്ക് ചെയ്യുന്ന പരിപാടി ഹറാമാണ് എന്നിരുന്ന് മനസ്സിലാക്കാം. കാരണം അവന് സന്തോഷമില്ലാതെ അവന്റെ സ്വകാര്യതയിൽ കയറിപ്പോകാൻ പാടില്ലാത്തതാണ്. ഇത് ഇസ്ലാം ദീനാണ് നിങ്ങൾ മനസ്സിലാക്കണം. ലോകത്തെ ഏറ്റവും വലിയ ധർമ്മം പഠിപ്പിച്ച ഇതിനപ്പുറം ഇനി മനുഷ്യനൊരു ധർമ്മം ഇല്ല. ഇത് വളരെ ചിന്തിക്കണം. അല്ല, കച്ചവടക്കാരൊക്കെ ഉണ്ട് ഇവിടെ മുന്നിൽ ഇരിക്കുന്നത്. എനിക്കറിയാം ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നോക്കുന്നത്. ഇനി ആറാറ് ഊസൻ ഞാൻ ചില വലിയ തലകളൊക്കെ കാണുന്നുണ്ട്, കണ്ടിട്ടാണ് ഇത് പറയുന്നത്. ശ്രദ്ധിക്കുക. കച്ചവടക്കാരൊക്കെ പൈസ കിട്ടാണ്ടെങ്കിൽ എന്നെ അനുമപരമായ വശം സ്വീകരിക്കണം. അല്ലെങ്കിൽ പൊതുസ്ഥലത്ത് വെച്ച് അവനെ അവനെ എന്നോട് പറയണം. അവൻ്റെ വീട്ടിൽ പോവുകയും ചെയ്യാം. അവനെ മടക്കി അയക്കിച്ചാൽ മടക്കിപ്പോരേണ്ടതാണ് അവൻ്റെ വീട്ടിലേക്ക്. ഇമാം മാലിക് റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ട ഒരു മുലയാളിയായിരുന്നു. വലിയ പൈസക്കാരൻ, കടം വാങ്ങിക്കൊണ്ടു, കടം വാങ്ങിക്കൊണ്ടായാലും മടക്കി കിട്ടിയിട്ടില്ല എങ്കിൽ പോകും. പക്ഷെ വീട്ടിൻ്റെ തണലിലേക്ക് കയറി നിൽക്കൂലാന്നാ. അത് പലിശയാകുമോ എന്ന് പേടിച്ചിട്ട് ആ വീട്ടിന്റെ തണലിലേക്ക് കയറിയാൽ അതൊരു അവകാശം പോലെയല്ലേ? അപ്പൊ അതൊരു പലിശയായാലോ എന്ന് പേടിച്ചിട്ട് മാലിക് ബിൻ അനസ് വലിയ മുലയാളിയായിരുന്നു, വലിയ മുലയാളിയായിരുന്നു, പൈസ ഉള്ള ആളായിരുന്നു. ഇമാം മാലിക് റളിയല്ലാഹു ശ്രദ്ധിക്കണം. അപ്പൊ ചിന്തിക്കുക. അപ്പൊ വളരെ ചിന്തിക്കേണ്ടതാണ്. അപ്പൊ വളരെ ചിന്തിക്കണം. വരുന്നാൾ സ്വയം പരിചയപ്പെടുത്തണം, സ്വയം തന്നെ പരിചയപ്പെടുത്തണം. ആവശ്യമുണ്ടെങ്കിൽ സ്വീകരിക്കും, ഇല്ലെങ്കിൽ പോകേണ്ടതാണ്. അൻ ജാബിർ റളിയല്ലാഹു അൻഹു സ്വയം പരിചയപ്പെടുത്തന്നെ വേണം, എന്നെ പരിചയപ്പെടുത്തന്നെ വേണം. അൻ ജാബിർ റളിയല്ലാഹു അൻഹു ഖാല അതൈതു നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ ദൈനിൻ. ഞാനൊരിക്കൽ ഒരു ഒന്നും കൂടെ ചോദിക്കാം. അതൈതു നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ ദൈനിൻ യുദ്ധത്തിൽ വാപ്പ മരിച്ചു പോയ ആളാണ് മഹാനായ ജാബിർ റളിയല്ലാഹു അൻഹു. ഞാൻ വിശദീകരിച്ചിട്ടുണ്ട് മുമ്പ്, പലപ്പോഴും എവിടെയോ വിശദീകരിച്ചിട്ടുണ്ട്. ഉഹദ് യുദ്ധത്തിൽ വാപ്പ മരിച്ചുപോയി. ജാബിർ റളിയല്ലാഹുവിന്റെ വാപ്പ മരിച്ചുപോയി. അബ്ദുള്ള എന്നവർ വഫാത്തായി പോയി റളിയല്ലാഹു അൻഹു. അദ്ദേഹമായിരുന്നു അവ്വല ഷഹീദിൻ യൗമ ഉഹദിൻ. ഉഹദിലെ ആദ്യത്തെ ഷഹീദ് ജാബിർ റളിയല്ലാഹു അൻഹുവിന്റെ വാപ്പയായിരുന്നു റളിയല്ലാഹു അൻഹു. വലിയ മഹാനായിരുന്നു. അങ്ങനെയായപ്പോൾ വലിയ കടം ഉണ്ടായിരുന്നു വാപ്പാക്ക്. കടം മുഴുവൻ മകനെ ഏൽപ്പിച്ചതാ വാപ്പ മരിച്ചു പോയത്. അങ്ങനെ എന്ത് ചെയ്തു? കടം വീട്ടാനുള്ള നിർവാഹമൊന്നുമില്ല. മദീനയിൽ വന്നിട്ട് എന്ത് ചെയ്യുന്ന ആലോചിച്ച് നടന്നു. ഒരിക്കൽ ഞാൻ എന്ത് ചെയ്തു? അതൈതു നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ ദൈനിൻ കാന അലാ അബീ. എന്റെ വാപ്പാക്കുണ്ടായിരുന്ന ഒരു കടത്തിന്റെ കാര്യം പറയാൻ വേണ്ടിയിട്ട് ഞാൻ റസൂലുള്ളാഹിന്റെ അടുത്ത് ചെന്നു. എന്നിട്ട് അതിനൊരു പരിഹാരം ഉണ്ടാക്കണം നബി, എൻ്റെ കയ്യിൽ പൈസ അല്ല, എന്തെങ്കിലും പരിഹാരം ഉണ്ടാക്കി തരണമെന്ന് പറയാൻ വേണ്ടി ചെന്നു. അതിന് മോചനത്തോട് കടം പൂട്ടി കൊടുത്തു. ഒക്കെ വലിയ കഥയാണ്, മുസ്ലിം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ ഞാൻ പോയിട്ട് വാതിലിൽ തട്ടി. അപ്പൊ എന്നോട് ചോദിച്ചു, മന്താ ആരെ വാതിൽ കേന്ന് ചോദിച്ചു. അനാ ഞാനാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനോ എന്ത് ഞാൻ മനസ്സിലായില്ല. നിങ്ങൾക്ക് മനസ്സിലായപ്പോൾ പറഞ്ഞത് ഞാൻ റസൂലുള്ളാഹിന്റെ വീട്ടിൽ പോയി വാതിൽ തട്ടി. ആരാ വാതിൽ കൂട്ടണെന്ന് ചോദിച്ചു. ഫഖുൽതു അനാ ഞാനാണ്. അപ്പോൾ പറഞ്ഞു അനാ 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 എന്താന ഏതാന
ഏത് ഞാൻ കന്നഹു കരിഹാഹു ഹബീബായ റസൂലുള്ളാഹി കദ വെറുപ്പുള്ളത് പോലെ തോന്നി. ഇബ്നു കസീർ ഇത് വിശദീകരിച്ച് പറയാണ്, ഇത് റസൂലുള്ളാഹിക്ക് വെറുപ്പുണ്ടാകാൻ കാരണം, ലി അന്ന ഹാദിഹിൽ ലഫ്ലത ലാ യുഅറഫു സാഹിബുഹാ, ഈ പറഞ്ഞ വാക്കുകൊണ്ട് ആരാണ് ഈ ആള് എന്ന് മനസ്സിലാവുകയില്ലല്ലോ. വീട്ടിൽ വരുന്ന ആൾ സ്വയം അയാളെ മനസ്സിലാക്കി കൊടുക്കേണ്ടതാണ്. ശ്രദ്ധിക്കണം, ഹത്താ യഫ്സഹ ബിസ്മിഹി ഔ കുന്യതി, ഒന്നിരിക്കൽ അവന്റെ യഥാർത്ഥ പേരോ അല്ലെങ്കിൽ വിളിപ്പേരോ പറയണം. അല്ലതീഹുവൽ മഷൂർ ബിയാ, ജനങ്ങൾക്കിടയിൽ പരസ്യമായ പേര്, എന്തെങ്കിലും പേരുണ്ടാവില്ല പരസ്യമായത്. ചില ആളുകൾക്ക് വാപ്പെട്ട പേരൊന്നും ആർക്കും അറിയില്ല, പിന്നെ ചില പേരാണ് പരസ്യവും, അങ്ങനത്തെ പേരുകളൊക്കെ ഉണ്ട്. ഇതൊന്നും ഇവിടെ പറയാൻ നേരമില്ല, ഇന്ന പേരാണ്, ഇന്ന ആളാണ് ഞാൻ എന്ന് പറയണം. ഫകുല്ലു അഹദിൻ യുഅബ്ബറു അൻഹു ബി അന ഫലാ യഹ്സുലു ബിഹൽ മഖ്സൂദു, ഏതൊരാളെ പറ്റിയും അനാ അനാ എന്ന് പറയാമല്ലോ. അതുകൊണ്ട് ഇവിടെ ഈ പറഞ്ഞ വന്ന അതിഥിയെ സ്വീകരിക്കണോ ഇല്ലേ എന്നുള്ള ഉദ്ദേശം നടപ്പിൽ അറിയില്ലല്ലോ. അതുകൊണ്ട് ഞാൻ എന്ന് പറഞ്ഞാലും പോരാ, അവൻ്റെ പരസ്യമായ പേര് പറയുകയും സ്വയം പരിചയപ്പെടുത്തുകയും ചെയ്യേണ്ടതാണ് എന്നും ഇനി മനസ്സിലാക്കേണ്ടതാവുന്നു. ശ്രദ്ധിക്കണം, لا تدخلوا بيوتا غير بيوتكم حتى تستأنسوا وتسلموا على أهلها. പരിചയപ്പെടുത്തുകയും മൂന്ന് തവണ സലാം പറയുകയും വേണം. മൂന്ന് തവണ സലാം പറയുക എന്ന് പറഞ്ഞതിന്റെ താല്പര്യം എന്താണ്? അൽ ഇസ്തിനാദാനു സലാസൻ, മൂന്ന് തവണ സമ്മതം ചോദിക്കുക എന്നാണ്. എന്നിട്ട് സലാം പറയുക, ഞാൻ ഇന്നാലിന്ന ആളാണ്, അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാ. ഫലം യുഅദൻ ലഹു മിന്നും, ആ വീട്ടുകാരിൽ നിന്ന് സമ്മതം ലഭിച്ചിട്ടില്ല എങ്കിൽ, ഫൽ യർജ്, മടങ്ങി പോരേണ്ടതാണ്. എത്ര വലിയ ഹോജയായാലും വേണ്ടില്ല, വീടൊരുത്തന്റെ സ്വകാര്യതയാകുന്നു, അതിലേക്ക് കടന്നു കയറാൻ അവകാശമില്ല, മടങ്ങി പോരേണ്ടതാവുന്നു. ഫഅമ്മലൂല, ഒന്നാമത് പറഞ്ഞ വാക്ക് അസ്സലാമു അലൈക്കും പറഞ്ഞു, ഒന്നാമത്തേന് അവർ സലാം മടക്കിയാൽ പിന്നെ രണ്ടാമത്തെ വരേണ്ട ആവശ്യം. മൂന്ന് തവണ വരെ പറയാം. അമ്മല്ലൂല ഒന്നാമത്തത് ഫൽ യസ്മഅൽ ഹയ്യു, ആ വീട്ടുകാരൊന്ന് കേൾക്കാൻ വേണ്ടിയാണ്. അമ്മസാനിയ രണ്ടാമത്തത് ഫൽ യഖുദു ഹിദ്റഹും, അവരൊരു തയ്യാറെടുപ്പ് നടത്താൻ വേണ്ടിയാണ്. വസ്സാലിസ മൂന്നാമത്തത് ഫ ഇൻഷാഉ അദിനു, അവരുദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ സമ്മതം തരും. വ ഇൻഷാഉ റദ്ദു, അല്ലെങ്കിൽ അവർ മടങ്ങിപ്പോകാൻ പറയും. നിങ്ങളെ മനസ്സിലായിട്ടുണ്ട്, പക്ഷെ ഇപ്പൊ പോയിക്കൊള്ളിപ്പ സൗകര്യം ഇല്ല എന്ന് പറയും എന്ന്. വലാ തഖിഫ, നോക്കൂ നോക്കൂ നോക്ക്, വലാ തഖിഫൻ അലാ ബാബി ഖൗമിൻ റദ്ദക റദ്ദൂക അൻ ബാബിം, വലാ തഖിഫന്ന, നീ ഒരിക്കലും നിൽക്കരുത്, വലാ ബാബി ഖൗമിൻ, ഒരു ജനതയുടെ വാതിലിന്റെ അടുത്ത്, റദ്ദൂക അൻ ബാബിം, അവൻ എന്നോട് പോകാൻ പറഞ്ഞു. എന്തുകൊണ്ടെന്നാൽ, ഫഇന്ന ലിന്നാസി ഹാജാത്തുൻ, മനുഷ്യന് പല ജാതി ആവശ്യങ്ങളുണ്ട്, വലഹും അശ്വാലുൻ, പല ജാതി ജോലികളുണ്ട്, വല്ലാഹു ഔലാ ബിൽ ഉസ്രി, എന്തുകൊണ്ടാണ് നിങ്ങളെ മടക്കി പറഞ്ഞത് എന്ന ഉസ്ര് അവർ പറയേണ്ടത്, അള്ളാഹുവിനോടാകുന്നു, നിങ്ങൾ ഓരോട് പറയേണ്ട ആവശ്യമില്ല. അവർക്ക് അവരുടേതായ ചില സ്വകാര്യതകളും ആവശ്യങ്ങളുണ്ട്, എന്തായിരുന്നു ആവശ്യം ചിലപ്പോൾ അവർക്ക് പറയാൻ പറ്റൂല, അങ്ങനത്തെ ആവശ്യങ്ങളുമായിരിക്കാം. ശ്രദ്ധിക്കണേ, എന്തുകൊണ്ടാണ് ഇപ്പം ഞങ്ങൾ മടക്കണതെന്ന് ചിലപ്പോൾ പറയാൻ പറ്റാത്ത ആവശ്യങ്ങളുണ്ടാവും, അപ്പം ആരും പറയേണ്ടതില്ല. അള്ളാഹുവിനോടാണ് എന്തിനാണ് അവർ മടക്കി എന്ന ഉദിർ പറയേണ്ടത്, അള്ളാഹുവിനോട്. ആരോണ്ട് അവര് ഉദർ പറയേണ്ടത് അള്ളാഹുവിനോടാകുന്നു. അപ്പൊ ആ നിലക്ക് തന്നെ നിങ്ങൾ വന്ന് അവർ മടക്കി കഴിഞ്ഞാൽ പിന്നെ വാതിൽക്കൽ നിൽക്കാൻ പാടില്ല, മടങ്ങി പോകേണ്ടതാകുന്നു. ഇബ്നു കസീർ കാനഫിൽ ജാഹിലിയത്തി, ജാഹിലിയ കാലത്ത്, കാന അഹലുഹും യന്തരിഖു ഇലാ സാഹിബിഹി, ഒരാൾ അയാളുടെ വീട്ടിലേക്കാണ് കയറി ചെല്ലും, ഫലാ യസ്തഹദീനു, സമ്മതം ചോദിക്കുകയില്ല, ഫയശക്കു ദാലിക അലർ റജുലി, ഇതാ വീട്ടുകാർക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാകുമായിരുന്നു, വലഅല്ലഹു യകൂനു മഅ അലിഹി, ചില നേരത്തെ അയാൾ അയാളുടെ ഭാര്യയുടെ കൂടെ ആയിരിക്കും, ഫഖയ്യറല്ലാഹു ദാലിക, അല്ലാഹു തആല ഈ നിയമത്തെ മാറ്റിമറിച്ചു, ആ രീതിയെ മാറ്റിമറിച്ചു, വളരെ പ്രഗത്ഭമായ, മൈക്കൊന്ന് ശ്രദ്ധിക്കേ ഒച്ച കൂട്ടി, ഒരു പ്രഗത്ഭമായ രീതി തന്നെ, ആ രീതി അള്ളാഹു മാറ്റിമറിക്കുകയും ഒരു നിയമം അള്ളാഹു സുബ്ഹാനഹു വ തആല ഏർപ്പെടുത്തുകയും ചെയ്തു എന്ന് ശ്രദ്ധിക്കണം. ഒരു സംഭവം പറയാം. അൻ അനസ് റളിയല്ലാഹു അൻ,
എന്തിനാ പറയുന്നത്? മൂന്ന് തവണ ചോദിച്ചിട്ടും സലാം പറഞ്ഞിട്ടും ആ വീട്ടുകാർ മടക്കിയിട്ടില്ലെങ്കിൽ മടങ്ങി പോകേണ്ടതാണ്, അല്ലെങ്കിൽ പോകാൻ വേണ്ടി പറഞ്ഞാലും പോകേണ്ടതാണ്. വീട്ടിലേക്ക് റസൂലുള്ള ചെന്നു, എന്നിട്ട് സമ്മതം ചോദിച്ചു, സാഹിബേ ഞാൻ അങ്ങോട്ട് കയറട്ടെ. ഫഖാല അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാ എന്ന് സലാം പറഞ്ഞു. സലാം അടക്കിയത് റസൂലുള്ളാ കേട്ടില്ല. അങ്ങനെ റസൂലുള്ളാ മൂന്ന് തവണ സലാം പറഞ്ഞു. മൂന്ന് വട്ടം ബഹുമാനപ്പെട്ട സഅദ് റളിയല്ലാഹു അൻഹു സലാം അടക്കിയിട്ടുണ്ടായിരുന്നു, പക്ഷേ വലം യുസ്മിഉഹു, ഈ സലാം അടക്കിയത് റസൂലുള്ളാനെ കേൾപ്പിച്ചില്ല. മെല്ലെ സലാം അടക്കി. വിശദമായ ചില ഹദീസുകൾ കാണുന്നുണ്ട്. ഫറജഅ അന്നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൂന്ന് വട്ടം സലാം പറഞ്ഞു, ഒരു ശബ്ദം ഉള്ളെന്ന് കേൾക്കാനില്ല. ഉടൻ റസൂലുള്ള വീട്ടിന്ന് മനസ്സിലാവില്ല എന്നൊക്കെ പറഞ്ഞത് മടങ്ങി പോന്നു. വളരെ ചിന്തിക്കണേ, വീടിൽ ആരൊക്കെ കൈകാര്യം ചെയ്യണം, ആരൊക്കെ കയറി വരണം, ഏതൊക്കെ രീതി ഉണ്ടാകണം എന്ന് ഇതിൽ നിന്ന് വളരെ ഗൗരവമായി പഠിക്കേണ്ടതാണ്. ആണ്ടിപ്പട്ടി എന്ന് പറഞ്ഞ അണ്ണന്മാരെയൊക്കെ വീട്ടിൽ സ്വൈരവിഹാരം നടത്താൻ പറ്റുമോ എന്നൊക്കെ നിന്ന് പഠിക്കാം, ചിന്തിക്കാം. ഇന്ന് വളരെ നമ്മളെ രീതിയല്ല, നമ്മളെ വീട്ടിലെ സ്വൈരവിഹാരം ആണ്ടിപ്പട്ടിയിലെ അണ്ണന്മാരാവുന്നു. അവരോട് ദേഷ്യണ്ടായിട്ട് പറയല്ല ഞാൻ, അവരെ ഊരറിയില്ല, നാടറിയില്ല, രീതി അറിയില്ല, ഒന്നും അറിയില്ല. അതൊക്കെ ഇന്ന് സ്വൈരവിഹാരം നടത്തുക വീടുകളിൽ. മറ്റു പല സമുദായങ്ങൾക്കും, നിയമങ്ങളില്ലാത്ത സമുദായങ്ങൾക്ക് ഈ കാര്യത്തിൽ നിയന്ത്രണമുണ്ട്. നിയമങ്ങളുള്ള നമ്മക്കാണ് ഈ വിഷയത്തിൽ ഒരു നിയന്ത്രണവും ഇല്ലാതെയായി പോയത്. വളരെ ചിന്തിക്കണം. ഹബീബ റസൂലുള്ള മൂന്നട്ടം സലാം പറഞ്ഞു, സലാം മടക്കിയില്ല, മടങ്ങി പോന്നു. സലാം കേട്ടില്ല, മടങ്ങി പോന്നു. ഫറജഅ അന്നബിയു, മടങ്ങി പോന്നു. ഫത്തബഅഹു സഅദ്, ഉടനെ സഅദ് പാഞ്ഞു ചെന്നു. ഫഖാല യാ റസൂലുള്ളാ, നബിയേ, ബി അബി വ ഉമ്മി മാ സല്ലംത തസ്ലീമതൻ ഇല്ലാ വഹിയ ബി ഉദ്നയ്യ, നിങ്ങൾ പറഞ്ഞ സലാം ഒക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. വഖദ റദത്തു അലൈക വലം യുസ്മിഅക, ഞാൻ സലാം മടക്കിയിട്ടുണ്ട് പക്ഷേ നിങ്ങളെ ഞാൻ കേൾപ്പിച്ചില്ല. എന്തുകൊണ്ടെന്നാൽ വഅറത്തു അൻ അസ്തക്ഫിറ മിൻ സലാമിക വമിനൽ ബറകത്തി ഫീ ബൈതി, എന്റെ വീട്ടിലേക്ക് നിങ്ങൾ സലാം പറഞ്ഞല്ലോ, പിന്നെയും പറയട്ടെ, പിന്നെയും പറയട്ടെ, ഒന്നും കൂടി എന്റെ വീട്ടിലേക്ക് ബറക്കത്ത് കൂടട്ടെ എന്ന് ആഗ്രഹിച്ചിട്ടാണ് നബിയെ എന്ന് സഅദ് റളിയല്ലാഹു അൻഹു മടങ്ങിപ്പോകുന്ന റസൂലിനെ തടഞ്ഞു വെച്ച് പറഞ്ഞു. ഇത് ബഹുമാനപ്പെട്ട ഇമാം അഹമ്മദ് റളിയല്ലാഹു അൻഹു മുസ്നദിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒന്ന്, ഒരു പാഠം ഹബീബ നബിയുടെ വാക്കിന്റെ സലാമു കൊണ്ട് ബറക്കത്തിനെ സ്വഹാബികൾ ആഗ്രഹിച്ചിരുന്നു. രണ്ടാമത്തത് മുസ്തഫ റസൂലുള്ളാഹിയാകട്ടെ മൂന്നോട്ടം സലാം പറഞ്ഞു, മടക്കിന് കേട്ടില്ല. ഉടനെ ഞാനാകുന്നത് റഹ്മത്തുല്ലിൽ ആലമീനാണ്, ഈ പെൺ ആളുകളുടെയൊക്കെ പെണ്ണുങ്ങളെ തൊലാക്ക് ചൊല്ലിപ്പിക്കാൻ അധികാരമുള്ള ആളാണ് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ തൊലാക്ക് ചൊല്ലിപ്പിക്കാൻ അധികാരം റസൂലുള്ളാഹിക്കാണ്. സലാം പറയണ്ട എന്ന് പറയാൻ കഅബ് ബിൻ മാലിക്കിനോട് സലാം പറയണ്ട എന്ന് പറഞ്ഞു ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, പറഞ്ഞില്ല. അത്ര വലിയ മദീനയിലെ തിരുവായിക്ക് എതിർവായില്ലാത്ത നേതാവായിരുന്നു മുഹമ്മദ് നബി. ഒരാൾ എതിർക്കാത്ത ആളായിരുന്നു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഹബീബായ നബി എല്ലാവരും സലാം പറയണ്ട കഅബിനോട് എന്ന് പറഞ്ഞു, ആരും സലാം പറഞ്ഞില്ല. കഅബ് നേരെ സ്വന്തം അളിയന്റെ അടുത്ത് പോയി സലാം പറഞ്ഞു. ആരോട് പറഞ്ഞിട്ട് സലാം അടക്കണില്ല. അവസാനം കഅബ് സ്വന്തം അളിയനോട് പോയി പറഞ്ഞു. അളിയൻ പറഞ്ഞു, അളിയനൊക്കെ തന്നെ പക്ഷെ ഒന്ന് പറഞ്ഞു പോ, എനിക്ക് ആരെങ്കിലും കണ്ടുപോയ റസൂലുള്ള എന്നെ ഒഴിവാക്കും, എനിക്ക് പേടിയാണ് എന്ന് പറഞ്ഞു. കഅബ് റളിയല്ലാഹു അൻഹു തബൂക്ക് യുദ്ധത്തിലേക്ക് വന്നില്ല എന്നതിൻ്റെ പേരിൽ. അതും ഉദുറൊന്നും ഉണ്ടായിരുന്നില്ല, കഅബിന് ഇഷ്ടം പോലെ മുതലുണ്ടായിരുന്നു. തോട്ടത്തിൽ അങ്ങനെ പണിയെടുപ്പിച്ചിട്ട് കൂടി, പിന്നെ പോവാലോ എഴുതി, അവസാനം പിന്നെ അറിഞ്ഞത് യുദ്ധം കഴിഞ്ഞ് റസൂലുള്ള മടങ്ങി വരുന്നുണ്ടെന്ന്. അതിന് പണിഷ്മെന്റ് ആയിരുന്നു ദിവസങ്ങളോളം കഅബിനോട് സലാം പറയണ്ട എന്ന് പറഞ്ഞത്. അപ്പൊ ശ്രദ്ധിക്കുക, ഇങ്ങനെയുള്ള ഹബീബായ മുഹമ്മദ് നബി കയറിയിരിക്കാനും ഭാര്യ ഒഴിവാക്കം പറയാനും കെട്ടിച്ചു കൊടുക്കാനും തൊലാക്കേൽപ്പിക്കാനും അധികാരമുള്ള മുഹമ്മദ് നബി ആ വീട്ടിലേക്ക് എന്നും സലാം പറഞ്ഞു. ആ വീട്ടുകാരെന്നൊക്കെ മടക്കണ കേട്ടില്ല. ഫറജ ഉടനെ ഹബീബ റസൂലുള്ള, വളരെ ചിന്തിക്കാം. ശരി, ഒന്നും കൂടി ആലോ, ഒരു ഹദീസും കൂടി പറയാ. അൻ അബീ മൂസാ ഖാല ഖാല റസൂലുള്ളാഹി
ഒരു വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോ മൂന്ന് വട്ടം സമ്മതം ചോദിച്ചാൽ ഫലം യുദ്ധൻ ലഹു, അവിടുന്ന് സമ്മതം കിട്ടുന്നത് കാണുന്നില്ലെങ്കിൽ അവൻ പിരിഞ്ഞു പോയിക്കൊള്ളട്ടെ, പിന്നെ ആ വീട്ടിന് അവിടെ നിൽക്കാൻ പാടില്ല എന്ന് ഹബീബായ നബി സ്വഹീഹ് മുസ്ലിം ഈ ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. വിശദീകരിക്കുന്നില്ല, ഇമാം മുസ്ലിം തന്റെ സ്വഹീഹിൽ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ശ്രദ്ധിക്കാം, മറ്റൊരു നിയമം ഒന്ന് ശരിക്കണേ ശരിക്കണേ നിയമം ഒന്ന്, നിയമം നമ്പർ രണ്ട്, രണ്ടാം നമ്പർ നിയമം പറയാം. ഒന്ന് കഴിഞ്ഞു, വീട്ടിലേക്ക് ശ്രദ്ധിക്കണം, വീട്ടുമര്യാദകൾ പറയാം. രണ്ടാമത്തെ കാര്യം, ഒന്ന് വീട്ടിലേക്ക് സമ്മതം ചോദിക്കുകയും അവർക്ക് സന്തോഷമുണ്ട് എന്ന് ബോധ്യപ്പെടുകയും ചെയ്യാതെ വീട്ടിൽ കയറാൻ പാടില്ല. ഒന്ന്, രണ്ട്, എംബകയിലിൽ മുസ്തഹദിന് സമ്മതം ചോദിക്കുന്ന ആൾക്ക് അത്യാവശ്യമാണ് വീട്ടിന്റെ വാതിൽ ഫ്രണ്ട് ഡോറിന്റെ നേരെ നിൽക്കാൻ പാടില്ല. രണ്ട് പോയിന്റ് നമ്പർ രണ്ട് ശ്രദ്ധിക്ക, നേരെ വാതിൽ തുറന്ന തുറന്നിരുന്ന ആളെ ഒരു നോട്ടെങ്കിലും കാണണം എന്ന് വിചാരിച്ചിട്ട് പാടില്ല. ശ്രദ്ധിക്ക, ഇത് ഇസ്ലാം മതമാണ്, വളരെ ചിന്തിക്കണം. എത്ര ഗൗരവമാണ് ഈ വിഷയമൊക്കെ, എന്തൊരു ഗൗരവത്തിലാണ് ഇതൊക്കെ ഷറാഇ പഠിപ്പിച്ചിട്ടുള്ളത്. നേരെ വാതിലിന്റെ മുന്നിലേക്ക് മുഖം നോക്കിയിട്ട് ഇങ്ങനെ തന്നെ നിൽക്കാൻ പാടില്ല. വല്യക്കുനിൽ ബാബു അൻ യമീനിഹി ഔ യസാരി, ഒന്നിരിക്കൽ വാതിൽ അവന്റെ വലഭാഗത്താവുക അല്ലെങ്കിൽ വാതിൽ അവന്റെ ഇടഭാഗത്താവുക. ഹദീസ് പറയാം, ഞാൻ വിശദീകരിക്കുന്നില്ല. ഞാൻ അബ്ദുല്ലാഹി ഇബ്നു ബിശ്രിൻ ഖാല കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇതാ അതാ ബാബ ഖൗമിൻ, ഒരു ജനതയുടെ വാതിലിന്റെ അടുത്തേക്ക് റസൂലുള്ള ചെന്നാൽ ലം യസ്തഖ്ബിലിൽ ബാബ മിൻ തിൽഖായി വജ്ഹിഹി, ലം യസ്തഖ്ബിലിൽ ബാബ മിൻ തിൽഖായി വജ്ഹിഹി, നേരെ മുഖം കൊണ്ട് ഹബീബ റസൂലുള്ള നേരെ മുന്നിട്ട് നിൽക്കുകയില്ല. വലാക്കിൻ മിൻ റുക്നിൽ ഐസരി ഐമനി ഔ റുക്നിൽ ഐസരി, ഒന്നിരിക്കൽ വീട്ടിന്റെ വലത്തെ മൂലയിൽ നിൽക്കും അല്ലെങ്കിൽ വീട്ടിന്റെ ഇടത്തെ മൂലയിൽ നിൽക്കും. ഇതായിരുന്നു ഹബീബ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ രീതി. ശ്രദ്ധിക്കണേ 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 വളരെ ശ്രദ്ധിക്കണം. നോക്ക്, അപ്പൊ വീട്ടിന്റെ രണ്ട്, വീട്ടിന്റെ വാതിലിന്റെ മുന്നിൽ നിൽക്കരുത്. ആരാവോ വാതിൽ തുറക്കുന്ന, പലപ്പോഴും പലരും ആവുമല്ലോ, ഒരുപക്ഷെ കാണാൻ പാടില്ലാത്ത ആളുകളൊക്കെ വന്നിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും, നിങ്ങളിന്റെ കൂടെ അല്ലേ, അതൊക്കെ പരിധി വിട്ടു പോയിട്ടുണ്ടോ, നിങ്ങളിന്റെ കൂടെ ഉണ്ടല്ലോ, ഇത് പഠിക്കാൻ വേണ്ടിയിട്ടാണ്, ഇത് കേവലം ഒരു തമാശയല്ല, ഇത് ഇന്ന് പഠിക്കുകയും എന്നും പുലർത്തുകയും ചെയ്യണം. അള്ളാഹു തൗഫീക് ചെയ്യട്ടെ. അമ്മായിമാരെ കൊണ്ടുള്ള ശല്യം എനിക്ക് ഈ പരിപാടി തുടങ്ങിയിട്ട് തന്നെ ഒരുപാട് കത്ത് കിട്ടി. ഇപ്പോൾ ഈ ഒരാഴ്ചയ്ക്കുള്ളിൽ അമ്മായിമാരെ ശല്യം എന്ന് പറഞ്ഞിട്ട് എത്രയോ കത്ത് ഇപ്പോൾ എനിക്ക് കിട്ടി. ഇന്നലെ വരെ ഒരു കത്ത് കിട്ടി, വലിയൊരു കത്ത് കിട്ടി, അമ്മായിമാരുടെ ശല്യമാണ് അമ്മായിമാരുടെ ശല്യമാണ് എന്ന് പറഞ്ഞു. അള്ളാഹു തല കാത്ത് രക്ഷിക്കട്ടെ. ഞാൻ ഒന്നും ഉണ്ടായിട്ട് പറയാല്ല കേട്ടോ, ഞാൻ പറയാ, അമ്മായിമാനെ അങ്ങോട്ടും ശല്യം ചെയ്യുന്നുണ്ടാവും, അത് വേറെ വിഷയം, അത് ബബ്ബര് എഴുതില്ലല്ലോ. അമ്മായിമാൻ സാധു പോട്ടെ, ക്ഷമിച്ചിട്ടുണ്ടാവും, ഏത് അങ്ങനെ ഉണ്ടാവാം, തിരിച്ചില്ലാതെ ഇരിക്കാം. ഏതായാലും ഇതിന് ഞാൻ മറുപടി പറയാ, ഹബീബായ നബി പറഞ്ഞു ഒരാളെ സമ്മതല്ലാതെ അയാളെ കത്തൊരാൾ നോക്കാന്ന് പറഞ്ഞാൽ അയാൾ അയാളുടെ നരകത്തിലേക്ക് നോക്കുകയാണെന്ന് ഹബീബായ നബി അബൂദാവൂദി ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ശ്രദ്ധിക്ക, മരുമോൾക്ക് പുതിയ അപ്പളയച്ച മോനെ ചിന്റെ മോനല്ലേ എന്ന് വിചാരിക്ക, പറ്റില്ല. മോനയച്ച കത്ത് അമ്മായിമ നോക്കാൻ പാടില്ലാത്തതാണ്. ഇന്റെ ആങ്ങളെന്റെ കത്തല്ലേ എന്ന് എഴുതി നാത്തും നോക്ക പാടില്ലാത്തതാണ്. വാപ്പ നോക്കാൻ പാടില്ലാത്തതാണ്. അല്ലെങ്കിൽ ഇളച്ചിയുടെ കത്ത് മുത്തച്ഛൻ നോക്കാൻ പാടില്ലാത്തതാണ്. ഉദാഹരണം ശ്രദ്ധിക്കുക, മന്നദറ ഫീ കിതാബി അഖീഹി ബിഗൈരി ഇദ്നിഹി ഫഇന്നമാ യൻദുറു ഇലന്നാർ, ഒരാളെ സമ്മതല്ലാതെ ഒരാളെ കത്തിലേക്ക് നോക്കുകയാണെങ്കിൽ അയാളെ നരകത്തിലേക്ക് നോക്കുകയാണെന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് അമ്മായിമാരും നാത്തുമാരും ബാക്കിയുള്ളവരും ഒക്കെ ശ്രദ്ധിക്കുക. ഞാൻ കൂട്ടത്തിൽ പറഞ്ഞതാണ്, ഇത് പറയേണ്ട ഒരു വിഷയമായതുകൊണ്ട് പറയുകയാണ്. ഒരു വലിയൊരു പ്രശ്നമാണ് ഇന്ന് പലയിടത്തും അതൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഗതിയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല അത്തരം തിന്മകളെ തൊട്ടും വഷളത്തരത്തിൻ്റെയും സംസ്കാരമല്ലാത്ത പ്രവർത്തനങ്ങളെ തൊട്ടും നമ്മളെയൊക്കെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അപ്പൊ സ്വകാര്യത വളരെ പ്രധാനപ്പെട്ടതാണ്.
ഭാര്യക്ക് ഭർത്താവിന്റെ സ്വകാര്യതയുടെ കത്ത് നോക്കാൻ പാടില്ലാത്തതാണ്. ഭാര്യക്ക് ഭർത്താവിന്റെ സ്വകാര്യതയുടെ കത്ത് നോക്കാൻ പാടില്ലാത്തതാണ്. എന്നാൽ മലർന്നിട്ടുണ്ടെങ്കിൽ നോക്കാവുന്നതുമാണ്. അതായത് എന്തോ ചില ഭാഗത്തൊക്കെ എവിടെയോ സ്കൂൾ വിടുന്നോടത്ത് ഒരു ചിറ്റിത്തിരിയിലിങ്ങനെ കാണുന്നുണ്ട്, ഇടക്കിടക്കൊക്കെ അങ്ങനെ ആരും കാണിക്കാത്ത കത്തും പോക്കറ്റിൽ കാണുന്നുണ്ട്, അപ്പൊ നോക്കാവുന്നതാണ്. മലറത്തിനെ ഭയപ്പെടുക, ഞാൻ വിശദീകരിക്കണം. ഞങ്ങൾ ഇനി നോമ്പ് വെച്ചിട്ട് എന്നെ കൊണ്ട് പറയിപ്പിക്കരുത് ഇത് മുഴുവൻ. എന്നാൽ ഞാൻ പറയാം, അങ്ങനെയല്ലെങ്കിൽ കത്ത് നോക്കാൻ പാടില്ല. എന്തുകൊണ്ട്? ചില ആളുകൾ ഉന്നത സ്ഥാനത്തുള്ള ആളുകളാവും, പള്ളി കമ്മിറ്റിയുടെ കേസ് നടത്തുന്ന ആളാവും ഭർത്താവ്. കേസ് എന്ന് പറഞ്ഞാൽ അതിൽ പലപ്പോഴും സ്വകാര്യതകളാണ്, മറുകക്ഷി അറിയാൻ പാടില്ല, പുറത്തറിയാൻ പാടില്ല. പെണ്ണ് എന്ന് പറഞ്ഞാൽ ഒരു കാര്യം അറിഞ്ഞാൽ നാലാളോടെങ്കിലും പറഞ്ഞിട്ടില്ലെങ്കിൽ സമാധാനം ഉണ്ടാവില്ല. നേരെ എനിക്കറിയാം, എനിക്ക് ഞാൻ അന്നത്തന്നെ പറഞ്ഞു നാലാളോട് പറയാം, അതോട് കഥയാവും. അങ്ങനെ തന്നെ പറഞ്ഞു, ഭർത്താവിന്റെ കയ്യിൽ സ്വകാര്യത ഉണ്ടാവും. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു സ്വകാര്യതയെ സൂക്ഷിക്കാൻ കഴിയാത്തത് കൊണ്ടാണ് ഹഫ്സ റളിയല്ലാഹു അൻഹ റസൂലുള്ള തലാഖ് ചൊല്ലി. ആരെ മകൾ? ഉമർ ഇബ്നുൽ ഖത്താബിന്റെ മകൾ. ശ്രദ്ധിക്കണം, ഉമർ ഇബ്നുൽ ഖത്താബിന്റെ മകളായ ഹഫ്സ ബീവിയെ ഹബീബായ റസൂലുള്ള തലാഖ് ചൊല്ലി. അതിനുവേണ്ടിയാണ് സൂറത്ത് തലാഖ് ഇറങ്ങിയിട്ടുള്ളത്. റസൂലുള്ള തലാഖാണ് ചൊല്ലി. ആര്? ഹഫ്സ ബീവിയെ. ആരാണ് ഹഫ്സ ബീവി? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ മകൾ. ഒരു വഴിയിലേക്ക് കേറിയാൽ പിശാജ് വേറൊരു വഴിയിലേക്ക് ഓടുമെന്ന് ഹബീബായ നബി പറഞ്ഞു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു ബഹുമാനപ്പെട്ടവര് മോളായ ഹഫ്സ ബീവിയെ തലാഖ് ചൊല്ലി ഒരു സ്വകാര്യത സൂക്ഷിച്ചില്ല എന്നതിന്റെ പേരിൽ. അപ്പൊ എന്തുകൊണ്ട് മുസ്ലിം ഉമ്മത്തിന്റെ വലിയ രഹസ്യങ്ങൾ സൂക്ഷിക്കുന്ന ആളാണ് മുഹമ്മദ് നബി? കല കാര്യങ്ങളും രഹസ്യമായിരിക്കും. അതുകൊണ്ടാണല്ലോ മക്കമ്പത്തേന് പോണ ഭാര്യ ആരോടും പറഞ്ഞില്ല, അങ്ങോട്ട് പോയി. ഇറങ്ങിയപ്പോ എല്ലാരും കൊണ്ട് ഇറങ്ങി, ഒക്കടെ ഇറങ്ങി, എല്ലാരോടും പോയി. എത്തിയപ്പോ 10,000-15,000 ആളുകളുണ്ട്, ആരോടും പറഞ്ഞില്ല. ഏത് യുദ്ധത്തിന് പോവാണെങ്കിലും ആളെ പറയും. മക്ക പിടിച്ചടക്കം പോയപ്പോ ആരോടും പറഞ്ഞില്ല. എന്തെങ്കിലും വല്ല ഇൻഫർമേഷൻ നേരത്തെ ചെന്നാലോ എന്നും വിചാരിച്ചിട്ടുണ്ടാവാം, പറഞ്ഞില്ല. എവിടെക്കാ പോകുന്നത് പോലും ആർക്കും അറിയില്ല. ഒറ്റപ്പോക്ക് അതിൽ പോകുന്നവരൊക്കെ പോയി. അങ്ങനെയാണ് ഹബീബ റസൂലുള്ള മക്കയിലേക്ക് കയറിയത്. ശ്രദ്ധിക്കുക, ഇത് പറയുമ്പോ വളരെ ശ്രദ്ധിക്കണം കേട്ടോ. ശ്രദ്ധിക്കണേ, എൻ്റെ അടുത്ത് ഒരുപാട് വിഷയങ്ങൾ പറയേണ്ടതാണ്. ഇത് പറയുമ്പോ പ്രധാനപ്പെട്ട കാര്യമാണ്, വീട്ടിലേക്ക് കയറാൻ സമ്മതം ആവശ്യമുള്ളതോടുകൂടെ തന്നെ റൂമുകളിലേക്ക് കയറാനും സമ്മതം ആവശ്യമാണ്. അനിബിൻ മസ്ഊദിൻ ഖാല അലൈക്കും അൻ തസ്തഅദിനു അലാ ഉമ്മഹാതികും വഅഖവാതികും. ഉമ്മമാരുടെ റൂമിലേക്കും പെങ്ങന്മാരുടെ റൂമിലേക്കും കയറണമെങ്കിൽ സമ്മതം വാങ്ങേണ്ടതാണ്. മനസ്സിലാവുന്നുണ്ടോ എന്നൊക്കെ പറഞ്ഞത്? ഇസ്ലാമിന്റെ ഒരു കാണിച്ച നിങ്ങൾ നോക്ക്. പെങ്ങളെ റൂമിലേക്കാണ്, പെങ്ങൾ താമസിക്കുന്ന റൂമിലേക്കാണെങ്കിൽ പെള്ളൻ പെങ്ങളോട് വാതിൻ്റെ പുറത്ത് നിന്നിട്ട് ഞാൻ അങ്ങോട്ട് കയറട്ടെ എന്ന് ചോദിക്കേണ്ടതാണ്. കാരണം നിനക്ക് കാണാൻ പാടില്ലാത്ത അവസ്ഥയിലാകാം ചിലപ്പോൾ പെങ്ങൾ ഉണ്ടാവുക, അല്ലെങ്കിൽ ഉമ്മ ഉണ്ടാവുക. ശ്രദ്ധിക്കണം. എന്താ ദീന്? പിന്നെ ബാക്കിയുള്ള കാര്യം പിന്നെ മൂത്ത ചിലച്ചിൻ്റെ കാര്യം പറയാണ്ടോ. അലൈക്കും നിങ്ങളമ്മാരോടും നിങ്ങളുടെ പെങ്ങന്മാരെ മേലും നിങ്ങൾ പ്രവേശിക്കുകയാണെങ്കിൽ ഞങ്ങൾ സമ്മതം വാങ്ങേണ്ടതാണ്. അപ്പോൾ ഒരാൾ ചോദിച്ചു, നബിയെ, എൻ്റെ ഉമ്മാക്ക് ഞാനല്ലാതെ മക്കളില്ല, ഉമ്മാനെ പരിചരിക്കാൻ ആളില്ല, ഞാനാണ് ഉമ്മാനെ പരിചരിക്കുന്നത്. ഇപ്പൊ ഏത് നേരവും എനിക്ക് ഉമ്മാൻ്റെ റൂമിൽ കയറേണ്ടി വരും, പുറത്തിറങ്ങും, പിന്നെയും കയറും, പിന്നെയും കയറും, പുറത്തിറങ്ങേണ്ടി വരും. അപ്പൊ ഓരോ നേരവും സമ്മതം ചോദിക്കണോ നബിയേ? ഹബീബ നബിയോട് ചോദിച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം. ഓരോ നേരം ഇങ്ങനെ സമ്മാൻ ചോദിക്കാൻ ബുദ്ധിമുട്ടല്ലേ നബിയെ? ഒരു വട്ടം പോലെ മുസ്തഫ നബിയോട് ചോദിച്ചു. അപ്പോൾ ഫഖാല, ശരിക്കണേ, ഇബ്നു ജരീർ ഉത്ബരി റളിയല്ലാഹു അൻഹു ഈ സംഭവം രേഖപ്പെടുത്തിയിട്ടുണ്ട്. മൈക്ക് തുടങ്ങിയ പുഷാറുണ്ടായിരുന്നു, പിന്നെ ആശായി. ശരിക്കും ഫഖാല, ഉടനെ ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അതുഹിബ്ബു അൻ അയറാ ഉരിയാനാ, ഉമ്മാനെ നഗ്നയായി കാണണമെന്ന് നിനക്ക് താല്പര്യമുണ്ടോ? അത്വഹിബ്ബു അൻ അയറാഹാ, അത്വഹിബ്ബു അൻ തറാഹാ ഉരിയാന,
ഉമ്മാനെ നഗ്നി ആയിക്കാണമെന്ന് നിനക്ക് താല്പര്യമുണ്ടോ? നമ്മൾ ചോദിക്കണ്ട, അല്ലെങ്കിൽ സമ്മതം ചോദിക്കണമെന്ന് ഹബീബായ നബി. അപ്പൊ ഉമ്മാന്റെ റൂമിലേക്ക് സ്വകാര്യതയിലേക്ക് കയറി ചെല്ലുകയാണെങ്കിൽ പോലും സമ്മതം ചോദിക്കണം എന്ന്. എന്തിനെ ശരിക്കണേ? എന്തിനെ സ്വന്തം വീട്ടിലേക്ക് കയറി ചെല്ലുക, സ്വന്തം വീട്ടിലേക്ക് കയറി ചെല്ലുകയാണെങ്കിൽ പോലും പാന് കയറാൻ പാടില്ലാത്തതാണ്. ഒരു പക്ഷേ നിന്റെ വീട്ടിൽ നീ കയറി ചെല്ലുമ്പോൾ നിനക്ക് കാണാൻ പാടില്ലാത്ത പുതിയ അതിരി വന്നിട്ടുണ്ടാവാം. ഈ ഇല്ല എന്നുള്ള വിചാരത്തിൽ ഈ അതിരി വീട്ടിൻ്റെ ഉമ്മറത്തെ റൂമിൽ തന്നെ ഉണ്ടായിട്ടുണ്ടാകാം. ശ്രദ്ധിക്കേണ്ടതാണ്. ഒരുപാട് കാരണങ്ങളുണ്ടായിന്. ഒരു കാരണമാണ് ഈ പറയുന്നത്. അല്ലെങ്കിൽ നിന്റെ ഭാര്യ നിന്നെ ആകർഷണീയമല്ലാത്ത വിധത്തിൽ ഇരിക്കുന്നുണ്ടാവാം. അവളെ ആകർഷണീയമായ വിധത്തിൽ കാണലാണ് നിങ്ങളുടെ വിവാഹബന്ധം നിലനിൽക്കാനുള്ള അടിത്തറ. ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒരു യാത്ര കഴിഞ്ഞ് മടങ്ങി വരികയാണ് എങ്കിൽ മുസ്തഫ നബിയുടെ രീതിയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നേരെ പുറത്ത് മദീനയുടെ പുറത്ത് വന്നിട്ട് വിവരമറിയിക്കും, ഞങ്ങൾ വന്നിട്ടുണ്ട്, എല്ലാ വീട്ടു പെണ്ണുങ്ങൾക്കും മറ്റൊക്കെ ഒന്നൊരുങ്ങാനുള്ള സൗകര്യം ഹബീബ റസൂലുള്ളാഹി നേരെ. മാത്രമല്ല നഹാ റസൂലുള്ളാഹി അയ്യതുറുഖ അഹ്ലഹു തുറൂഖൻ, വിവരം കൊടുക്കാതെ വീട്ടിൽ രാത്രി വന്ന് വാതിൽ തട്ടാൻ പാടില്ല എന്ന് റസൂലുള്ള പറഞ്ഞിരുന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു യാത്ര പോയ ആള് ഭാര്യയ്ക്ക് വിവരം കൊടുക്കാതെ നേരെ തന്നെ രാത്രി വന്നിട്ട് വാതിൽ തട്ടുകൾ പാടില്ല എന്ന് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ശ്രദ്ധിക്കുക, ഇന്നത്തെ കാലത്ത് ഇപ്പം മൊബൈലും മറ്റ് സൗകര്യങ്ങളൊക്കെ ഉണ്ട്, അങ്ങനത്തെ പ്രശ്നം വരില്ല. നേരത്തെ വിവരം കൊടുക്കാതെ പോയിട്ട് തട്ടാൻ പാടില്ല, ഇന്നത്തെ ഇഷ്ടംപോലെ സൗകര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ഇത് ശ്രദ്ധിക്കുക, അത്രത്തോളം വലിയ കാര്യം. എന്തുകൊണ്ടെന്നാൽ നിന്റെ ഭാര്യയും നീ നമ്മളെ ബന്ധം നിലനിൽക്കണമെങ്കിൽ അത് വളരെ അത്യാവശ്യമാണ്. ഖൈറുൻ നിസാ, പെണ്ണുങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും നല്ല പെണ്ണുങ്ങൾ. ദേ മൈക്ക് ശ്രദ്ധിക്കാൻ. ഇദാ നളർതഹ സർറതക വഇദാ അമർതഹ അതഅതക വഇദാ ഈ മോണിറ്റർ പോയിട്ടുണ്ട്. ശ്രദ്ധിക്കുക, ഈ മോണിറ്റർ പോയിട്ടുണ്ട്. ഇദാ നളർതഹ സർറതക ഏറ്റവും നല്ല പെണ്ണെന്ന് പറയുന്നത് ഇദാ നളർതഹ സർറതക. ഇപ്പൊ തർക്കടില്ല. ഇദാ നളർതഹ സർറതക, നീ അവളെ കണ്ടാൽ, നീ അവളെ നോക്കിയാൽ അവൾ നിന്നെ സന്തോഷിപ്പിക്കുന്നതാണ്. ആ രീതിയാണ് അവർക്കുള്ളത്. അങ്ങനത്തെ സൗന്ദര്യവും സാഹചര്യവും ഉള്ള അവൾക്കുണ്ട് എന്ന് ഞാൻ വിശദീകരിക്കണില്ല. ഇതാ നളർതഹ, ഏറ്റവും നല്ല പെണ്ണുങ്ങൾ. ഒറ്റ വാക്കിൽ അത് കേൾക്കാൻ വേണ്ടി ആണുങ്ങൾ കാത്തിരിക്കണോണ്ട് ഒരു വാക്കുകൊണ്ട് ഞാനത് പറയാം. ഇതാ നളർതഹ സർറതക, ഏറ്റവും നല്ല പെണ്ണ് എന്ന് പറഞ്ഞാൽ നീ നോക്കിയാൽ അവൾ നിന്നെ സന്തോഷിപ്പിക്കണം. രണ്ട് വൈരാ അമർതഹ അത്വാതക, നീ അവളോട് എന്ത് കൽപ്പിച്ചാലും അവൾ നിന്നെ അനുസരിക്കണം. നാളെ രാവിലെ ഹിമാലയ പർവ്വതം ഇവിടെ വീട്ടിലെത്തണം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നിങ്ങൾക്ക് ഭ്രാന്തുണ്ടോ എന്ന് ചോദിക്കരുത്. നമുക്ക് നോക്കാം, ആലോചിക്കാം എന്ന് പറയേണ്ടതാണ്. പിന്നെ കുറച്ചുകൊണ്ട് പറയേണ്ടതാണ് അതൊക്കെ നടക്കണ കാര്യമാണോ എന്ന് പിന്നെ പറയേണ്ടതാണ്. ഒറ്റയടിക്ക് നിങ്ങൾക്ക് ഭ്രാന്തുണ്ടോ മനുഷ്യന്ന് പറഞ്ഞാൽ അത് പ്രശ്നമാണ്. അത് അങ്ങനെയൊക്കെ പറയും ചിലപ്പോൾ പെണ്ണ് ആണുങ്ങൾ അങ്ങനെയൊക്കെ പറയണം എന്നല്ല ഞാൻ പറഞ്ഞത്, ചിലപ്പോൾ അങ്ങനെയൊക്കെയാണ്. ലാ തനാമി ഹത്താ തഖ്തിമിൽ ഖുർആൻ, ഖുർആൻ ഖത്തം തീർക്കാതെ ഉറങ്ങരുത് എന്ന് പറഞ്ഞു ബഹുമാനപ്പെട്ട ആയിഷ ബീബിയോട്. ഖുർആൻ മുഴുവനും ഓടാതെ ഖത്തം തീർക്കാതെ ഉറങ്ങരുത് എന്ന് പറഞ്ഞു ആയിഷ ബീബിയോട് റളിയല്ലാഹു അൻഹാ. കുടുങ്ങിയില്ലേ ഖുർആൻ ഖത്തം നിർത്താൻ അന്ന് ഉറങ്ങാൻ കഴിയുമോ മനുഷ്യന്മാർ? എന്തായി പറയുന്നത്? മിണ്ടിയില്ല. കുറച്ചു നേരം കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു, രണ്ട് റക്അത്ത് റസൂ നിസ്കരിച്ചൊക്കെ റാഹത്തായി. അപ്പൊ പറഞ്ഞു അമർതനീ ബിമാ ലാ ഉതീഖു, കഴിയാത്ത കാര്യമാണല്ലോ നബി ഇപ്പൊ പറഞ്ഞു എന്ന് തോന്നുന്ന, അത് കഴിയോ എന്ന് തോന്നണില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു ഇഖ്റാഇ സൂറത്തുൽ ഇഖ്ലാസ് തലാത മറാത്ത് ഫഇന്നഹാ ഥുലുസുൽ ഖുർആൻ. ഉറങ്ങണേന് മൂന്നുവട്ടം കുല്ലുവല്ലാഹു അഹദ് ഓതണം എന്നാണ് ഞാൻ പറഞ്ഞത്. കുല്ലുവല്ലാഹു അഹദ് ഖുർആന്റെ മൂന്നിലൊന്നാണ്. അത് മൂന്നുവട്ടം ഓതിയാ ഒരു വട്ടം ഖുർആൻ ഓതിയാ കൂലി കിട്ടും. അതുകൊണ്ട് മൂന്നുവട്ടം കുല്ലുവല്ലാഹു അഹദ് ഓതിയാ മതി എന്ന് ഒരു വഴി പറഞ്ഞു കൊടുത്തു ഹബീബായ നബി. അങ്ങനെ തന്നെയാ വേണ്ടത്. ഇദാ നളർതഹ സർറതക വഇദാ അമർതഹ അതഅതക, എന്ത് പറഞ്ഞാലും അനുസരിക്കണം. അള്ളാഹ്ക്ക് എതിരില്ലാത്ത കാര്യങ്ങൾ എന്നർത്ഥം. പിന്നെ വഇദാ ഗൈബത അൻഹാ, നീ അവളെ തൊട്ട് ഇറങ്ങിപ്പോന്നാൽ തഹ്ഫലു നഫ്സഹാ വമാലക,
അവൾ അവളുടെ ശരീരത്തെയും കാക്കും, വമാലക നിന്റെ ധനത്തെയും. ഇതാണ് ഖൈറുൻ നിസാ, സ്വഹീഹുൽ ബുഖാരി. ഇതാണ് ഖൈറുൻ നിസാ എന്ന ഹബീബായ നബി. ശ്രദ്ധിക്കുക, വീട്ടിലേക്ക് കയറി ചെല്ലുകയാണെങ്കിൽ പോലും ശ്രദ്ധിക്കണം. ഒന്നിരിക്കൽ പുതിയ അതിഥി വന്നിട്ടുണ്ടാവും, നിനക്ക് കാണാൻ പാടില്ലാത്ത അതിഥി, അല്ലെങ്കിൽ ഭാര്യ ഏതോ ഒരു രൂപത്തിൽ ഇരിക്കുകയായിരിക്കും. അതൊക്കെ അന്ന അഹമ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു ഖാല, ഇദാ ദഖല അർറജുലു ബൈതഹു, ഒരാൾ അയാളെ റൂമിൽ കയറുകയാണെങ്കിൽ, വീട്ടിൽ കയറുകയാണെങ്കിൽ, ഉസ്തുഹിബ്ബ ലഹു, അയാൾക്ക് സുന്നത്തായ കാര്യമാണ്, അയാളൊന്ന് ഒച്ച അനക്കണം, അല്ലെങ്കിൽ ഒതുക്കും കല്ലുമ്പൽ ചെരുപ്പ് ഒരു നാല് വട്ടം അടിക്കണം, പാഞ്ഞണ കയറി ചെല്ലരുത്. മനസ്സിലാവണില്ല എന്നൊക്കെ പറഞ്ഞത്, എന്തെങ്കിലും ഒരു എന്തെങ്കിലും വെച്ചുണ്ടാക്കും. വാപ്പാന്റെ ഏന്ന് പറഞ്ഞാൽ കുട്ടിയൊക്കെ മനസ്സിലാവും, ഇത് വാപ്പന്നെയാണ്. ഓരോ ഏന്ന് ഓരോ ഒരു രീതി ഉണ്ടാവും, ഒരു ഒരു രീതി, ഒരു ശബ്ദം ഉണ്ടാക്കുക. അങ്ങനെ മനസ്സിലാവണില്ല എന്നൊക്കെ പറഞ്ഞത്, അങ്ങനെ എന്ന് പറഞ്ഞാൽ ഒന്നിങ്ങനെ മുരടനക്കുക, മുരടനക്കുക എന്നിങ്ങനെ പറയാം. ഔ ഔ അല്ലെങ്കിൽ ഔ യുഹരിക്കാൻ അലൈഹി, അല്ലെങ്കിൽ കാലൊന്നിട്ടിട്ട് വരസ, അല്ലെങ്കിൽ മുന്നിലെ കല്ല് കാലിട്ടിട്ട് ചെരുപ്പിട്ടിട്ട് ഒരു രണ്ടോട്ടം അടിക്കുക. നിങ്ങൾക്ക് മനസ്സിലാവണില്ലേ ആദാബ്? ആദാബ് സ്വന്തം വീട്ടിൽ, സ്വന്തം വീട്ടിൽ ഈ ആദബ് പാലിക്കണം എന്ന് ബഹുമാനപ്പെട്ട ദീൻ പഠിപ്പിച്ചു, ഹബീബായ റസൂലുള്ളാഹി പഠിപ്പിച്ചു. വളരെ ശ്രദ്ധിക്കണം, ചിന്തിക്കണം. എങ്കിൽ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, സ്വന്തം വീട്ടിൽ പോലും ഇതാണ് നിയമമെങ്കിൽ പെണ്ണുങ്ങളും ആണുങ്ങളും ഇടപഴകുന്നതിൻ്റെ രീതി എത്ര ഗൗരവമാണ് എന്ന് ചിന്തിക്കേണ്ടതാകുന്നു. ഇതാണ് രീതിയെങ്കിൽ, ഇത്ര ഗൗരവമാണ് വിഷയമെങ്കിൽ, വാതിലിൻ്റെ മുന്നിൽ നിന്നുകൊണ്ട് സമ്മതം ചോദിക്കാൻ പോലും പാടില്ലാത്ത അത്ര ഗൗരവമാണ് വിഷയമെങ്കിൽ ചിന്തിക്കണം. വിശുദ്ധ ഖുർആൻ പറഞ്ഞു, വിശുദ്ധ ഖുർആൻ പറഞ്ഞു, വഇദാ സഅൽതു മൂഹുന്ന മതാ فاسألوهن من وراء حجاب. فإذا سألتموهن متاعا فاسألوهن من وراء حجاب. കേരളത്തിലെ ഒരു സാംസ്കാരിക നായകന്റെ പ്രസ്താവന ഉണ്ടായിരുന്നു ഇന്നലെ, തൊടുമ്പോൾ അരിഞ്ഞു പോകുന്നതാവരുത് സ്ത്രീത്വം, ഒന്ന് തൊട്ടുപോയാൽ അലിഞ്ഞു പോവുകയും അരുത്, വിമാനത്തിൽ അറിയാതെയോ അറിഞ്ഞോ തൊട്ടുപോയാൽ വലിയ ബഹളം കൂട്ടുകയും അരുത്. ഡോക്ടർ സുകുമാർ അഴീക്കോട് അഭിപ്രായപ്പെട്ടു, അദ്ദേഹത്തിൻ്റെ സംസ്കാരമാണത്, അത് ഇസ്ലാം സംസ്കാരമല്ല, അത് മാനുഷിക ധർമ്മത്തിന് എതിരാണ്. പെണ്ണ് പവിത്രമാണ്, മാതൃം ഇന്നലെ പ്രസിദ്ധീകരിച്ചതാണ് സുകുമാർ അഴീക്കോടിൻ്റെ അഭിപ്രായം. ഞാൻ ജോസഫിന് അനുകൂലമൊന്നുമല്ല, എങ്കിലും പെണ്ണുങ്ങളെ തൊടുമ്പോഴത്തിന് പെണ്ണുങ്ങൾ തുള്ളുന്നതിന് ഞാൻ എതിരാണ് എന്നാണ് നമ്മളെ ഏറ്റവും വലിയ സാംസ്കാരിക നായകൻ്റെ അഭിപ്രായം. നമ്മളെ സംസ്കാരം എത്രയുണ്ട് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്, ചിന്തിക്കണം. മലയാളികളുടെ സാംസ്കാരിക നായകന്മാരാണിവർ, മലയാളികൾക്ക് ധർമ്മം പഠിപ്പിച്ചവരാണിവർ, മലയാളികൾക്ക് അനർഘമായ തത്വമസി എഴുതി കൊടുത്തവരാണിവർ, തത്വമസി എഴുതിയവരാണിവർ, തത്വങ്ങളുടെ സമ്പൂജ്യമായ തത്വസംഹിതങ്ങളെ മലയാളിക്ക് പഠിപ്പിച്ചവരുടെ പോലും ധർമ്മം രീതി തീക്കൊള്ളിയിൽ ഉറുമ്പരിച്ചിരിക്കുന്നു. ധർമ്മനായകന്മാർക്ക് പോലും ഇന്ന്, അവർ പോലും ഇന്ന് ഉപഭോഗ സംസ്കാരത്തിൻ്റെ അടിമകളായിരിക്കുന്നു. എല്ലാവരും ഉപഭോഗ സംസ്കാരത്തിന് അടിമപ്പെട്ടുപോയി. അഴീക്കോട് സാറിൽ നിന്ന് ഒരിക്കലും മലയാളി ഇങ്ങനെ ഒരു വാക്ക് പ്രതീക്ഷിക്കുന്നില്ല, വളരെ അബദ്ധമായി പോയി ആ വാക്ക്. പറയാനുള്ള സ്വാതന്ത്ര്യം അദ്ദേഹത്തിനുണ്ടെങ്കിലും മലയാളി എന്ന നിലയിൽ ഞങ്ങൾ നിങ്ങളിൽ നിന്നൊരു പ്രതീക്ഷിക്കാത്തതാകുന്നു. മലയാളിയാണ് നിങ്ങൾ, ആംസ്റ്റർഡാമിലല്ല നിങ്ങൾ, ഫ്രാങ്ക്ഫർട്ടിലല്ല നിങ്ങൾ, ലക്സംബർഗിലല്ല നിങ്ങൾ, കപ്പലിൽ നിന്ന മരച്ചീനിൽ നിന്ന സംസ്കാരത്തിൻ്റെ പവിത്രതയെ വെളിച്ചം പോലെ ഹൃദയത്തിൻ്റെ കല്ല് പോലെ സൂക്ഷിച്ചു പോകുന്ന മലയാളികളുടെ മണ്ണിലാകുന്നു. അതുകൊണ്ട് അഴീക്കോട് സാർ ഒരിക്കലും പറയാൻ പാടില്ല, അദ്ദേഹത്തിന് നാക്ക് പിഴച്ചതോ അതോ പത്രത്തിന് പിഴച്ചതോ നിനക്കറിഞ്ഞുകൂടാ, അങ്ങനെ ആവണേ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. സത്യത്തിൽ അഴീക്കോട് സാർ അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു.
അയാൾ ഒരു വലിയ മനുഷ്യനായിരുന്നു എന്നൊക്കെ മലയാളി ധരിച്ചിരുന്നു. ഒരിക്കലും അഴീക്കോട് സാറ് അങ്ങനെ പറയാൻ പാടില്ല. സ്ത്രീ പവിത്രമാണ്. അൽ ജന്നതു ഉമ്മയുടെ കാലിന്റെ ചുവട്ടിലാണ് സ്വർഗമെന്ന് മുഹമ്മദ് നബി. നായകൻ ഇപ്പോഴും മുഹമ്മദ് നബിയാണ്. എക്കാലത്തെയും സാംസ്കാരിക നായകൻ മുഹമ്മദ് നബിയാണ്. വിശ്വസിക്കാവുന്ന സാംസ്കാരിക നായകൻ മനുഷ്യലോകമേ മറ്റാരുമല്ല മുഹമ്മദ് നബിയാണ്. മാറില്ല, ഒരു പത്രപ്രസ്താവനക്ക് മാറില്ല, ഒരു വിമാനം കയറ്റത്തിന് മാറില്ല. മഹാനായ മുഹമ്മദ് നബി പെണ്ണിനെ വന്ന് നോക്കുന്നത് പോലും തെറ്റാണെന്ന് പഠിപ്പിച്ചു മുഹമ്മദ് നബി. എന്തുകൊണ്ട് സ്ത്രീത്വം അലിഞ്ഞു പോകുന്നതു തന്നെയാണ്. സ്ത്രീ എപ്പോഴും കളങ്കപ്പെടുന്നവളാണ്. നോട്ടം അവളെ കളങ്കപ്പെടുത്തും. അവൾക്ക് ഏറ്റവും വലിയ മഹത്വം അവളെ ലജ്ജയാവുന്നു. അവളെ ലജ്ജ അവളുടെ ഏറ്റവും വലിയ മഹത്വമാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല നന്മ മനസ്സിലാക്കാൻ തൗഫീക് ചെയ്യുമാറാകട്ടെ. അതുകൊണ്ട് വൈരാ സഅൽതു മൂഹുന്ന മതാൻ ഫസ്അലൂഹുന്ന മിവറാഇ ഹിജാബ്. ഒരു വീട്ടിൽ നിന്ന് ഒരാൾക്കൊരു സാധനം വാങ്ങേണ്ടി വന്നാൽ ഫസ്അലൂഹുന്ന വൈരാ സഅൽതു മൂഹുന്ന മതാൻ, ഏതെങ്കിലും ഒരു സാധനം വീട്ടിൽ നിന്ന് വാങ്ങേണ്ടി വന്നാൽ ഫസ്അലൂഹുന്ന മിവറാഇ ഹിജാബ്, വീട്ടിലെ ഹിജാബിന്റെ പരിധിക്ക് പുറത്ത് നിൽക്കണം, മറക്ക് പുറത്ത് നിൽക്കണം എന്ന് വിശുദ്ധ ഖുർആൻ സൂറത്തുൽ അഹ്സാബ് വളരെ വ്യക്തമായി ഇത് പറഞ്ഞു. അനിബിൻ മസ്ഊദിൻ ഖാല ഖാല റസൂലുള്ളാഹി, ഹബീബായ നബി പറഞ്ഞു, ശ്രദ്ധിക്കുക ശ്രദ്ധിക്കുക, വളരെ ഗൗരവമുള്ള വിഷയമാണ് ശ്രദ്ധിക്കുക. ഹബീബായ നബി പറഞ്ഞു, ഇന്നൽ നളറ സഹ്മും മസ്ഹൂമുൻ മിൻ സിഹാമി ഇബ്ലീസ്. ഇബ്ലീസ് വേട്ടക്കിറങ്ങും, രാവിലെ അമ്പും കൊണ്ട് വേട്ടക്കിറങ്ങുന്നു. അവന്റെ ഏറ്റവും വിഷമുള്ള അമ്പെന്ന് പറയുന്നത് നോട്ടമാകുന്നു. അപ്പൊ എപ്പോഴും ആണിനെയും പെണ്ണിനെയും കൂടെ പരസ്പരം അടുപ്പിക്കുകയും തമ്മാടിത്തരം ചെയ്യിപ്പിക്കുകയും ചെയ്യാൻ പ്രധാനമായി പിശാച് മാധ്യമമാക്കുന്നത് നോട്ടമാകുന്നു. ഇന്നറ സഹ്മും മസ്മൂമും മിൻ സിഹാമി ഇബ്ലീസ്. ഇബ്ലീസിന്റെ അമ്പുകളിൽപ്പെട്ട ഏറ്റവും വലിയ അമ്പ് നോട്ടമാണെന്ന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇമാം തബറാനി രേഖപ്പെടുത്തിയിട്ടുണ്ട്. കുല്ലു ഐനിൻ ബാഖിയ ഇല്ലാ ഐനുൻ വല്ലത് അൻ മഹാരിമില്ലാ. അല്ലാഹുവിന്റെ ഹറാമിനെ തൊട്ട് കാക്കുന്ന, അല്ലാഹു ഹറാമാക്കിയ കാര്യങ്ങളെ കാക്കുന്ന കണ്ണുകളല്ലാത്ത കണ്ണുകളെല്ലാം അന്ത്യനാളിൽ കരഞ്ഞു പോകുമെന്ന് മുഹമ്മദ് നബി. ഞാൻ വിശദീകരിക്കണില്ല, വളരെ ചിന്തിക്കണം. അപ്പൊ പരസ്പരമുള്ള നോട്ടം വീടുകളിലും മറ്റൊക്കെ സന്ദർശകർ വരുമ്പോഴും ഇടപഴക്കത്തിലും തൊഴിലാളികൾ തമ്മിലൊക്കെ നോട്ടത്തിലൊക്കെ വളരെ ഗൗരവമുള്ള പാഠം ഇവിടെ ശറഈ നൽകുന്നുണ്ട്. അത് ഗൗരവമുള്ള വിഷയമായി എല്ലാവരും മനസ്സിലാക്കേണ്ടതാകുന്നു. ശരിക്കണേ പുതിയൊരു വിഷയ പറയുന്നത്, ഒരുപാട് വിഷയങ്ങൾ പറയുന്നുണ്ട്. നഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുസ്തഫായ നബി വിരോധിച്ചു, അന്നദറു അനിൻ നദറി ഇലൽ ഔറാത്തി, ഔറത്തിലേക്ക് നോക്കുക. വലൗകാന മിൻ റജുലിൻ ഇലാ റജുലിൻ, അത് ഒരാൾ ഒരാണ് ആണിന്റെ ഔറത്തിലേക്ക് നോക്കിയാലും വേണ്ടില്ല. ഔ മിൻ ഇംറാത്തിൻ ഇലി ഇംറാത്തിൻ, ഒരു പെണ്ണ് പെണ്ണിന്റെ ഔറത്തിലേക്ക് നോക്കിയാലും വേണ്ടില്ല. ബിശഹവത്തിൻ ഔ ബി ഗൈരി ശഹവത്തിൻ, വികാരത്തോടുകൂടെയോ വികാരമില്ലാതെയോ എങ്ങനെയാലും വേണ്ടില്ല. ശരിക്കണേ ശരിക്കണേ നല്ലോണം മനസ്സിലാക്കണം. അശ്ഹദു അല്ല ഇലാഹ ഇല്ലല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. അശ്ഹദു അല്ല ഇലാഹ ഇല്ലല്ലാഹ്. പെണ്ണിനെ മാത്രമല്ല നോക്കാൻ പാടില്ലാത്തത്, പെണ്ണിനെ മാത്രമല്ല നോക്കാൻ പാടില്ലാത്തത്, കണ്ടാൽ ആഗ്രഹിക്കപ്പെടുന്ന ആൺകുട്ടികളെ നോക്കൽ. ഫിത്നയെ ഭയപ്പെടാത്ത സാഹചര്യത്തിൽ കറാത്തും ഫിത്നയെ ഭയപ്പെട്ടാൽ ഹറാമുമാവുന്നു. ശ്രദ്ധിക്കണം ശ്രദ്ധിക്കണം, എന്തൊക്കെ വൃത്തികെട്ട വാർത്തകളാ വന്നുകൊണ്ടിരിക്കുന്നത്, പറയാൻ വയ്യ പറയാൻ വയ്യ. മലപ്പുറം ജില്ലയിലെ ഒരു അങ്ങാടിയെ കേന്ദ്രീകരിച്ച് 4-5 കൊല്ലം മുമ്പ് ഒരു വാർത്ത ഉണ്ടായിരുന്നു, ആ വാർത്ത വീണ്ടും വന്നു ഈ കൊല്ലം. ഞാൻ വിശദീകരിക്കണില്ല, അതൊക്കെ പറഞ്ഞാൽ നോമ്പ് നോറ്റി പറയാൻ പാടില്ല. വൃത്തികെട്ട ബഹുമാനപ്പെട്ട സയ്യിദുനാ ലൂത്ത് നബിയുടെ ജനതയെ അള്ളാഹു നശിപ്പിച്ചതുപോലെ സ്വർഗരതികാരുടെ
ആ പര്യവസാനം നരകമാണ്. അള്ളാഹു ഒരിക്കലും അവരെ എന്ന് പൊറുക്കുന്നു വിചാരിക്കണ്ട. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. ഭയങ്കര പ്രശ്നം. ഈ ലോകത്തെ ഏറ്റവും കനത്ത ശിക്ഷിച്ചിട്ടുള്ളത് സുവർഗരതിക്കാരെ. നിങ്ങൾക്ക് മനസ്സിലാവണുണ്ടോ? ശ്രദ്ധിക്കേ. നിങ്ങളുടെ കൂടെ വരണം, വളരെ ശ്രദ്ധിക്കണം. അള്ളാഹു തആല ഏറ്റവും കൂടുതൽ അള്ളാഹു തആല കനത്ത് ശിക്ഷിച്ചത് എങ്ങനെ? ആ നാട്ടുകാരൻ മുഴുവനും ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ആ നാടിനെ അടിയിളക്കി അങ്ങോട്ട് കൊണ്ടുപോയി. നിങ്ങൾക്ക് മനസ്സിലാവണില്ലേ? കോഴി കൂവിയാൽ ആകാശത്തേക്ക് കേൾക്കണ ദൂരം അത്ര അങ്ങോട്ട് പോയി. നാട് പൊക്കി. പിന്നെ ഓറ്റ മറിക്കാൻ. ലോക ചരിത്രത്തിൽ ഏറ്റവും കനത്ത ശിക്ഷ വന്നത് സുവർഗരതിക്കാരാണ്. ചിന്തിക്കണം. ലോകാത്തിരക്ഷിക്കട്ടെ. ഉറക്കെട് പറയാമീം പറയും. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. പരിധി ഉണ്ടായതുകൊണ്ട് ഞാനത് നിർത്തുകയാണെങ്കിൽ നീട്ടി പറയണില്ല. ആ പരിധി ഉണ്ടല്ലോ. നോക്ക്, 10 വയസ്സ്, 12 വയസ്സ്, 13 വയസ്സ്, 15 വയസ്സ്, 20, ചിലപ്പോൾ 22 ഒക്കെ അതിൽ പെടാം. ഏതായാലും ചിലപ്പോൾ അതിൻ്റെ പരിധി വിടാതെയും അങ്ങനെ വരാം ഒക്കെ ഞാൻ പറയാണ്. അത് ഏറ്റവും വൃത്തികെട്ട സംഗതിയാണ്. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. വിശദീകരിക്കണില്ല. വിശദീകരിക്കണതിൽ പരിധിയുണ്ട്. കണ്ടാൽ ആഗ്രഹിക്കപ്പെടുന്ന ആൺകുട്ടികളെ ഫിത്നയെ ഭയപ്പെടാതെ നോക്കൽ കറാത്തും ും ഫിത്നയെ ഭയപ്പെടുമെങ്കിൽ ഹറാമുമാണ്. വളരെ ചിന്തിക്കണം. ഭയങ്കര പ്രശ്നമുള്ള കാര്യമാണ്. വളരെ ഗൗരവമുള്ള വിഷയമാണ്. നമ്മളെ കാത്തിരിച്ചിട്ടെ. അതാണ് ശരിക്ക് ശരിക്ക് അതാണ് മിന റജുലിൻ ഇലാ റജുലിൻ. ഒരാൺ ഒരു ആണിന്റെ ഔറത്തിലേക്ക് നോക്കുക. ഔ മിനി ഇംറാത്തിൻ ഇലാ ഇംറാത്തിൻ. അല്ലെങ്കിൽ ഒരു പെണ്ണിന്റെ സൗന്ദര്യം ഒരു പെണ്ണാസ്വദിക്കുക. ബി ശഹ്വത്തിൻ ഔ ബി ഗൈരി ശഹ്വത്തിൻ. വികാരത്തോടുകൂടെയോ വികാരമില്ലാതെയോ. വലാ യൻദുറു റജുലു ഇലാ ഔറത്തിർ റജുലി. ഒരാൺ ഒരാണിന്റെ ഔറത്തിലേക്ക് നോക്കരുത്. വലാ തന്ദുറിൽ മർഅത്തു ഇലാ ഔറത്തിൽ മർഅത്തി. വലാ യുഫ്സിദു ശരീഖി. വലാ യുഫ്ളി റജുലു ഇലാ റജുലി ഫീ സൗബിൻ വാഹിദിൻ. ഒരാണും ഒരാണും ഒരു പുറപ്പിൽ കിടക്കരുത്. സ്വഹീഹ് മുസ്ലിം. നിനക്ക് മനസ്സിലാക്കണം. വീട്ടുമര്യാദ പറയുന്നത് നല്ലോണം ചിന്തിക്കണം. വീട്ടിന്റെ വീട്ടിൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. വലാ യുഫ്ളി റജുലു ഇലാ റജുലി ഫീ സൗബിൻ വാഹിദിൻ. ഒരാണും 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 ഒരു പുറപ്പിൽ കിടക്കരുത്. വലൽ മർഅത്തു ഇലാൽ മർഅത്തി ഫീ സൗബിൻ വാഹിദിൻ. ഒരു പെണ്ണും ഒരു പെണ്ണും. കല്യാണമുള്ള സമയത്തൊക്കെ വല്ലാതെ നടക്കും. ശ്രദ്ധിക്കണം. കല്യാണം ഉണ്ടാകുമ്പോൾ നായിട്ട് വരും. അപ്പൊ പിന്നെ എന്താവുന്നത്? ഇങ്ങനെ അടുക്കും. കല്യാണമൊക്കെ മിക്കവാറും ഇന്നത്തെ കല്യാണത്തിന്റെ കാര്യം വലിയ കുണ്ടിലേക്കാവും. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. പഴയ കാലത്തെ പകലായിരുന്നു കല്യാണം. എന്നിട്ട് അതിനെ കൊണ്ട് ശല്യായി. അങ്ങനെ കല്യാണം അല്ല. പഴയ കാലത്ത് രാത്രിയായിരുന്നു കല്യാണം. എൻ്റെ കുട്ടിക്കാലത്തൊക്കെ രാത്രിയാണ് കല്യാണം. ഞാൻ ഒന്ന് രണ്ട് കല്യാണത്തിലൊക്കെ അങ്ങനെ കൂടിയ ഓർമ്മ എനിക്കുണ്ട്. രാത്രിയായിരുന്നു. ഇവിടല്ലേ, ഇവിടെ ഉണ്ടായിരുന്നില്ലേ, ഒന്ന് സഹകരിക്കുക ഉണ്ടായിരുന്നില്ലേ, ഉണ്ടായിരുന്നു. രാത്രിയായിരുന്നു കല്യാണം. പിന്നെ ആദ്യം നമ്മൾ പരിഷ്കരിച്ചു. നന്നായി, കുഴപ്പമൊന്നുമില്ല. രാത്രി ഉണ്ടാവുമ്പോൾ ശല്യം തന്നെയാണല്ലോ. മാറ്റി. എന്നിട്ട് എന്തുണ്ടായി? എന്നിട്ട് എന്തുണ്ടായി? എന്നിട്ട് എന്തുണ്ടായത്? ഇപ്പത്തെ അവസ്ഥ എന്താ? പകൽ കല്യാണം ആണ് അതിനേക്കാളും വലിയ കല്യാണം. അതറിയാം. വട്ടക്കേ മലബാറിലെ സ്ഥിരമാണ്. വട്ടക്കേ മലബാറിന്റെ കാര്യം പോക്കാണ്, വളരെ പോക്കാണ്. കോഴിക്കോട് മുതൽ കാസർഗോഡ് വരെയുള്ള പ്രദേശങ്ങളെ കാര്യം വളരെ പോക്കാണ്. ഈ വിഷയത്തിൽ വളരെ പോക്കാണ്. ഞാൻ മലപ്പുറത്തിന് ഒഴിവാക്കി പറയല്ല. മലപ്പുറത്ത് വേറെ ചില ദോഷങ്ങളുണ്ടെങ്കിലും ഇതിനേക്കാൾ ഗൗരവമാണ് ആ ഭാഗത്ത്. ഭയങ്കര പ്രശ്നം. കല്യാണത്തലേന്ന് ഗാനമേളകൾ നടക്കുക. ആണും പെണ്ണും കൂടി ഒരു പന്തലിരുന്ന് ഒരുമിച്ച് സുറ പറയുക. ഇതൊക്കെ രീതിയാക്കിയ ഒരു കല്യാണത്തിന് 5-6 ലക്ഷം രൂപ. ഒരു കല്യാണത്തിന് 5-6 ലക്ഷം ഒക്കെ രൂപ പൊട്ടി പൊട്ടിക്കുന്ന ചില കല്യാണങ്ങൾ, അതൊക്കെ വലിയ നാശമാണ്. അത് വടക്കേ മലബാറിലെ മുസ്ലിമീങ്ങളെ ബാധിച്ചിരിക്കുന്നു. വടക്കേ മലബാറിലെ മുസ്ലിമീങ്ങൾക്ക് ഈ വലിയ പ്രശ്നം വന്നിരിക്കുന്നു. ഇത് വലിയ അപകടകരമാണ്. അപ്പൊ ഏതായാലും ശ്രദ്ധിക്കുക. കല്യാണത്തിന്റെ സമയത്തൊക്കെ ഈ ജാതി പ്രശ്നം വരും. വലൽ മർഅത്തു ഇലാൽ മർഅത്തി. ഒരു പെണ്ണ് ഒരു പെണ്ണിനോട് കൂടെ ഫീ സൗബിൻ വാഹിദിൻ. ഒരു പുറപ്പിൽ കിടക്കാൻ പാടില്ലാത്തതാണ്. ശ്രദ്ധിക്കണം, ശ്രദ്ധിക്കണം. ഇതാ
ഈ ഹദീസിന്റെ വ്യാഖ്യാനം ശറഹ് മുസ്ലിം. വസ്തദല്ലൽ ഉലമാഉ ബിൽ ഹദീസി, ഈ ഹദീസ് കൊണ്ട് ആലിമീങ്ങൾ രക്ഷം പിടിച്ചിരിക്കുന്നു. അലാ അദ്മിൽ ജവാസി ഇൽതിർജാഇ റജുലി മഅ റജുലി, ഒരാൺ ഒരാണിന്റെ ഒപ്പം കിടക്കാൻ പാടില്ല, ഒരു പെണ്ണ് ഒരു പെണ്ണിന്റെ ഒപ്പം കിടക്കാൻ പാടില്ല. മാ ഇൽതിമാസിൻ ബി ബഅലിൽ ബദനി, തടി പരസ്പരം സ്പർശിക്കുന്ന വിധത്തിൽ കിടക്കാൻ പാടില്ല എന്നാണ് ഈ വിഷയത്തിന്റെ താല്പര്യം. ശ്രദ്ധിക്കുക, ഏതെങ്കിലും അവയവല്ല, ശരീരത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗം കൂട്ടിമുട്ടുന്ന വിധത്തിൽ ഒരു ആണ് ആണിന്റെ ഒപ്പം കിടക്കാൻ പാടില്ല, പെണ്ണ് പെണ്ണിന്റെ ഒപ്പം കിടക്കാൻ പാടില്ല. ഭയങ്കര പ്രശ്നമാണ്. ശ്രദ്ധിക്കുക, ഒരു ഹദീസ് കൂടി കേട്ടോളൂ. ഒരു ഹദീസ് അൻ അമ്രി ബിൻ ശുഐബ് അൻ അബീഹി അൻ ജദ്ദിഹി ഖാല ഖാല റസൂലുള്ളാഹി നിങ്ങളെ കുട്ടികളോട് നിസ്കാരം കൽപ്പിക്കുക, ഏഴ് വയസ്സാകുമ്പോൾ. ശ്രദ്ധിക്കണട്ടോ, എല്ലാം ശ്രദ്ധിക്കേ. ഈ വിഷയം പറയുന്നത് നിസ്കാരത്തിന്റെ പേരിൽ കുട്ടികളെ ആട്ടിക്കണം. ഓഹും അഭിനാവ് ആശരി സിനീൻ, അവർക്ക് 10 വയസ്സാകുമ്പോൾ. എന്നിട്ടോ വഫറിഖൂ ബൈനഹും ഫിൽ മലാജിഇ, കിടപ്പത്ത് വയസ്സായി ആയിക്കഴിഞ്ഞാൽ പിന്നെ കുട്ടികളെ പരസ്പരം മാറ്റിക്കിടത്തേണ്ടതാവുന്നു എന്ന്. എല്ലാവരും ശ്രദ്ധിക്കണം, ഇതൊന്നും പഴയ കാലത്ത് ഈ കാര്യത്തിലൊക്കെ വളരെ കണിശണ്ടായിരുന്നു, എൽമൊക്കെ ഉണ്ടായതുകൊണ്ട് ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ എൽമുള്ള ആലിമ്യങ്ങൾ പറഞ്ഞ് വയലു പറഞ്ഞ് കേട്ടിട്ടും, മസലകൾ വയല് പറഞ്ഞ് കേട്ടിട്ടും ഇന്ന് മസല വയല് കേൾക്കാനുള്ള താല്പര്യം പൊതുജനത്തിന് ഇല്ല. അങ്ങനെ ആയിട്ട് പഴയ കാലത്തൊക്കെ മസല വയലുകൾ കേട്ടിട്ട് ഗൗരവമായി ഈ കാര്യമൊക്കെ ചെയ്തിരുന്നു. ഇന്ന് ആ സാഹചര്യമൊക്കെ വീട്ടിലില്ലാതെയായിപ്പോയി. അതുകൊണ്ട് ഒരുപാട് നാശങ്ങൾ വന്നു, ഒരുപാട് നാശം വന്നു. കോടതിയിൽ തന്നെ ഒരുപാട് കേസുകളുണ്ട്, ഞാൻ വിശദീകരിക്കണില്ല. നോക്ക്, ഈ ഹദീസിന്റെ വ്യാഖ്യാനം ഔനൽ മഅബൂദ് അബൂദാവൂദ് ഈ ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത്തഫരീഖു ബൈനൽ അബ്നായ്, കുട്ടികളിടയിൽ വേർപിരിക്കുക എന്ന് പറഞ്ഞാൽ, ഇന്റെ ബുലൂഗ് അശരി സനവാത്തിൻ, 10 വയസ്സാകുമ്പോ എന്ന് പറഞ്ഞത് ലാബിൽ അശരി പക്കത്ത് 10 എന്ന് മാത്രം കണക്കാക്കണ്ട. വഇന്നമാ ബി ബുലൂഗ് അഹ്ലിഹിം, 10 മുന്നേ തന്നെ ഈ കൂട്ടത്തിൽ ഒരാൾക്ക് പ്രായപൂർത്തിയായാൽ 10 മുമ്പ് തന്നെ. ഉദാഹരണം പറയാം, ചിലപ്പോൾ പെൺകുട്ടികൾക്കൊക്കെ ഇന്നത്തെ സാഹചര്യം നല്ല ഭക്ഷണമൊക്കെ കഴിക്കുന്ന പെൺകുട്ടികൾക്ക് 9 വയസ്സായാൽ 9.5 ഉള്ളിൽ തന്നെ ചിലപ്പോഴൊക്കെ ഹൈന്ന് വരാൻ മനസ്സിലാവണില്ലേ, സാധ്യതയുണ്ട്. അതേപോലെ ആൺകുട്ടികൾക്കും വരാം. ആൺകുട്ടികൾക്ക് ഹെത്തിലാം ഉണ്ടായാൽ, അവർക്ക് സ്വപ്നസ്ഖലനം ഉണ്ടായാൽ പ്രായപൂർത്തിയാവും. അവിടെ പിന്നെ വയസ്സിന്റെ കണക്കില്ല. അതുകൊണ്ട് 15 വയസ്സ് പൂർത്തിയാകട്ടെ, ഇവനെ കാത്തിരിക്കാൻ പാടില്ല. ഈ സമയത്ത് തന്നെ ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി പ്രായപൂർത്തിയായിട്ടില്ലെങ്കിൽ തന്നെ 10 വയസ്സായാൽ മാറ്റിക്കിടത്തണം. അതിനു മുമ്പ് പ്രായപൂർത്തിയായാൽ അതിനു മുമ്പ് മാറ്റിക്കിടക്കേണ്ടാവുന്നു. ശ്രദ്ധിക്കണം, ഈ പറഞ്ഞത് ഒന്ന് വളരെ ശ്രദ്ധിക്കുക. ആണിന്റെയും പെണ്ണിന്റെയും ഇടയിൽ വിട്ടുപിരിക്കപ്പെടണം. ആണ് പെണ്ണിന്റെ ഇടയിൽ മാറ്റിക്കിടത്തണം എന്ന് മാത്രമല്ല അർത്ഥം, ആൺകുട്ടികളുടെയും ആൺകുട്ടികളുടെയും ഇടയിലും, വൽ ഇനാസി ബൈനൽ ഇനാസി, പെൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും ഇടയിലും മാറ്റിക്കിടത്തേണ്ടതാകുന്നു എന്ന്. ലിമായകൂനു മിൻ മുലാമസത്തിൽ അജ്സാദി വൽ ഔറാത്തി, തടിയും ഔറത്തുകളും പരസ്പരം കൂട്ടിമുട്ടാൻ സാധ്യതയുണ്ട് ഉറക്കത്തിലും മറ്റും. ഫൈതം ഫസിമ അൻഹൽ ഫിതനു വൽ ഫവാഹിശു മഅല്ലാഹ്, അതുവഴി അപകടകരമായ കുഴപ്പങ്ങൾ ഉണ്ടാകുമല്ലോ എന്നുകൊണ്ടാണ് ഷറഈ ഇത് കർശനമാക്കിയിട്ടുള്ളത്. ഇതൊക്കെ വളരെ കണിശമായ നിയമങ്ങളാവുന്നു, ഷറഈ വളരെ കണിശമാക്കിയതാണ്. പഴയ കാലത്തൊക്കെ ഈ കാര്യത്തിൽ വളരെ വലിയ കാണിശമുണ്ടായിരുന്നു. ശ്രദ്ധിക്കണം എന്ന്, വളരെ ശ്രദ്ധിക്കണം. ഇങ്ങനെയൊക്കെയാണ് നിയമമെങ്കിൽ ഇത്ര, അതായത് അനുജനെയും ജ്യേഷ്ഠനെയും വരെ 10 വയസ്സായാൽ മാറ്റിക്കിടത്തണമെന്നാണ് നിയമമെങ്കിൽ, 10 വയസ്സായ മൂത്ത കുട്ടിയെ 9 വയസ്സായ ഇളകുട്ടിയുടെ കൂടെ കിടത്താൻ പാടില്ലാത്തതാണ്. അവർ ആൺകുട്ടികളാണെങ്കിലും നിങ്ങളിൻ്റെ കൂടെ ഉണ്ടല്ലോ, വളരെ ചിന്തിക്കണം. ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും കൂടെ കിടത്താൻ പാടില്ല, മാറ്റിക്കിടത്തണം.
ഇത്ര ഗൗരവമാണ് നിയമമെങ്കിൽ, ശ്രദ്ധിക്കുക, ഇത്ര ഗൗരവമാണ് നിയമമെങ്കിൽ ആണുങ്ങളും പെണ്ണുങ്ങളും ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടുക, ഇത്ര ഗൗരവമുള്ള വിഷയമായിരിക്കും അത്. ഒരു ഫാൻസി സ്റ്റോറിൽ ഒരു പെണ്ണും ഒരു ആണും ഒരുമിച്ച് നിലകൊള്ളുക, ഇത്ര ഗൗരവമുള്ള വിഷയമായിരിക്കും ഇത്. ഇന്ന് നമ്മളെ നാട്ടിൽ പരക്കെ സമ്പ്രദായമുള്ളത് നരകത്തിന്റെ അടിത്തട്ടിലേക്കുള്ള യാത്രയാണ്. ആർക്കെങ്കിലും വിശ്വാസമുണ്ടെങ്കിൽ തന്റെ വിവാഹമാറാമായതോ അല്ലെങ്കിൽ ഭർത്താവോ ഉള്ളതല്ലാത്ത ആളെ കൂട്ടത്തിലല്ലാതെ ഒരാണും ഒരു പെണ്ണും ഒരുമിച്ചാകാൻ പാടില്ലാത്തതാണ്. ഇത് വളരെ ഗൗരവമുള്ള വിഷയമാണ്. അങ്ങനെ ഒരാണും പെണ്ണും ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടിയാൽ പിന്നെ അവിടെ മൂന്നാമത്തെ ആൾ ഷൈത്താനാണ്. സ്വഹീഹുൽ ബുഖാരി, സ്വഹീഹ് മുസ്ലിം. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ശ്രദ്ധിക്കണം, ഒരാണും ഒരു പെണ്ണും ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടാൻ പാടില്ല. ഫാൻസി സ്റ്റോറുകൾ ഇന്ന് നരകത്തിന്റെ വാതിലുകൾ തുറന്നു വെച്ചിരിക്കുകയാ. രാവിലെ മുതൽ ഈ ഫാൻസി സ്റ്റോറുകൾ പെണ്ണുങ്ങൾക്ക് വളയും മാലയൊക്കെ വെക്കുന്ന പീടികകൾ ഹറാമിന്റെ കൊട്ടാരങ്ങളാണ്. അവിടെ കയറുന്നവരിൽ വലിയൊരു ശതമാനം ഹറാമിലേക്ക് പോവുകയാണ്. ഏതെങ്കിലും കടക്കാരോട് ദേഷ്യം ഉണ്ടായിട്ടാണ് വിചാരിക്കരുത്. നേരം പൊളിച്ചാൽ പെണ്ണുങ്ങൾ പുറത്തിറങ്ങുകയാണ്. പെണ്ണുങ്ങൾ അത്തേല് അങ്ങനത്തെ സ്ഥാപനങ്ങളിലേക്ക് കയറാം. തീരെ അടപില്ലാതെയായത് ഈ വിഷയത്തിൽ സമുദായത്തിന്റെ പെണ്ണുങ്ങളാണ്. ഒരു ഫാൻസി സ്റ്റോറിൽ ഒരുത്തൻ ഒരുമിച്ച് ഒറ്റക്ക് നിൽക്കുന്ന കണ്ടാൽ ഒരു അന്യ സമുദായക്കാരിയായ പെണ്ണാണെങ്കിൽ അവിടുന്ന് കയറാതെ പോകും. യാതൊരു മടിയില്ലാതെ ഇത്തരം സ്ഥാപനങ്ങളിൽ കയറുന്ന മുസ്ലിം വനിതകളാണ്. വളരെ ശ്രദ്ധിക്കണം. ഏതെങ്കിലും ഒരു പെണ്ണോ ആണോ ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടിയാൽ അവിടെ പിന്നെ മൂന്നാമത്തെ ആൾ പിശാചാണ്. മുഹമ്മദ് നബി, ഇത് ഫാൻസി സ്റ്റോറിന് മാത്രം ബാധകമല്ല, ഇന്നത്തെ ചില വലിയ ടെക്സ്റ്റൈലുകൾ, ആ ടെക്സ്റ്റൈലിൽ ചെറുപ്പക്കാരായ ആൺകുട്ടികൾക്ക് വേണ്ടി ചെറുപ്പക്കാരായ ആൺകുട്ടികളെ കൂട്ടത്തിലേക്ക് പെണ്ണുങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കുന്ന രീതി ഹറാമാവുന്നു. വളരെ ചിന്തിക്കണം. അതിന് നല്ല ഗ്ലാമറുള്ള ചെക്കന്മാരെ തന്നെ പിടിച്ചിട്ട് ടെക്സ്റ്റൈൽ ഉടമകൾ നല്ല ഗ്ലാമറുള്ള ചെക്കന്മാരെ സെയിൽസ്മാൻമാരാക്കുന്നത് ഹറാമാണ്. ഇല്ല, ഞാൻ ആരും കണ്ടിട്ടില്ലല്ലോ, ഞാനിവിടെ അനാവശ്യമായിട്ട് പൈസ ഉണ്ടാക്കിയിട്ടില്ലല്ലോ എന്നൊക്കെ നീ പറഞ്ഞാലും നിന്റെ ഓരോ തരി പൈസയും ഹറാമാണ്. ഗ്ലാമറുള്ള ചെക്കന്മാരെ സെയിൽസ്മാൻമാരാക്കി പെണ്ണുങ്ങൾ വരുന്ന കയറി വരുന്ന കടകൾ നിർത്തലിൽ ഹറാമാണ്. അതിൽ അംശം തന്നെ വേണ്ട, അത് പച്ച ഹറാമാണ്. ഞാൻ മര്യാദക്കല്ലേ വിൽപ്പന നടത്തിയിട്ടുള്ളൂ, ഞാൻ ഹറാമൊന്നും ചെയ്തിട്ടില്ലല്ലോ എന്ന് നല്ല ഇങ്ങനെ തേച്ച് മിനുങ്ങിയിട്ട് നേരം കൊടുത്താൽ തേച്ച് മിനുക്കുന്ന നല്ല ഗ്ലാമറുള്ള ചെക്കന്മാർ, അവർക്ക് അവരെ ഉടുപ്പന്നെ മിക്കവാറൊക്കെ ഈ ഇതിൻ്റെ താഴെയാണ്. അങ്ങനെയാണ്, ചില പുതിയ ഉടുപ്പിറങ്ങിയിട്ടുണ്ട് ഇപ്പോൾ കോളേജ് കുട്ടികളിലൊക്കെ ഈ ഉടുപ്പ് കാണുന്നുണ്ട്. ഈ ഉടുപ്പ് ഹറാമിലേക്കാണ്. ചില ഫാൻസൊക്കെ കാണുന്നുണ്ട് ഇപ്പോൾ. ഇല്ലേ, എന്തായാലും പറയാ ഇല്ലേ, എല്ലാം ഒരു പുതിയ ഉടുപ്പില്ലേ, നിങ്ങൾക്കൊന്നും അറിയില്ല, നിങ്ങളൊക്കെ പാവങ്ങളായതുകൊണ്ടൊന്നും അറിയൂല, ഒക്കെ ഏറനാട്ടുകാരൻ സാധുവിന് മാത്രമേ അറിയുള്ളൂ. എന്തേ നിങ്ങൾക്ക് അറിയൂലേ? ആ ഏതായാലും ഒരു വേസ്റ്റ് ഫ്രീ എന്നോ എന്തോ ഒരു പേരുണ്ടല്ലോ, അത് പുക്കളിൻ്റെ താഴെ കിടക്കും. പിന്നെ പല്ലിയുടെ വാല് മുറിഞ്ഞതുപോലത്തെ ഒരു ഷർട്ട് ഉണ്ടാവും, ആ ഷർട്ട് മുകളിൽ അങ്ങനെ ഒപ്പിച്ച് ഒന്നര കുമ്പിട്ടാല് പുറം മുഴുവനും കാണുന്ന കോളേജ് കുമാരന്മാരുടെ, സ്കൂളിൽ പോകുന്ന പുതിയ കുട്ടികളുടെ വസ്ത്രം ഹറാമാവുന്നു. താന്നെ ഹറാമാണ്, അതിനൊന്നും സംശയമില്ല, അതൊക്കെ ഹറാമാണ്. മുട്ടപ്പൂക്കള് പൂർണ്ണമായി ഒരു വസ്ത്രം കൊണ്ട് തന്നെ മറക്കേണ്ടത്, ഒരു വസ്ത്രം കൊണ്ട് തന്നെ മറക്കേണ്ടതാണ്.
അത് ഹറാമാണ്. ഏതായാലും അത്തരം ചെക്കന്മാരെ പിടിച്ച് ഗ്ലാമറുള്ള ചെക്കന്മാരെ നോക്കി, നല്ല സ്മാർട്ടായ ചെക്കന്മാരെ പിടിച്ചിട്ട് ടെക്സ്റ്റൈലാക്കുക, ജൗളിക്കടയിലാക്കുക, അല്ലെങ്കിൽ റെഡിമെയ്ഡ് കടയിലാക്കുക. അവരാ ഗ്ലാമർ കണ്ടിട്ട് ഇങ്ങനെ പെണ്ണുങ്ങൾ കയറി വരിക, അല്ലെങ്കിൽ പെണ്ണുങ്ങൾ അവരോട് കൂടെ ഒന്നും കൂടെ. അത്തരം ആളുകൾക്ക് സെയിൽസ്മാൻമാരാണെങ്കിൽ ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതും എടുക്കുകയും അവരോട് കൂടെ കുറച്ചു നേരം കൂടി ചെലവഴിക്കാൻ ആഗ്രഹിക്കുകയും ചെയ്യുക. ആ രൂപത്തിൽ സെയിൽസ്മാൻമാരെ സംവിധാനിക്കുക എന്ന ഇന്നത്തെ കട കച്ചവടങ്ങളുടെ രീതി ഹറാമാണ്. ടെലിഫോൺ ബൂത്തിൽ പെൺകുട്ടികളെ ഇരുത്തുന്നത് ഹറാമാണ്. ടെലിഫോൺ ബൂത്തിൽ പെൺകുട്ടികളെ ഇരുത്തുന്നത് ഹറാമാണ്. അവർക്ക് ജീവിക്കാൻ വഴിയില്ലെങ്കിലോ പിന്നെന്തിനാ നാട്ടിൽ നമ്മൾ ജീവിക്കണത്? അങ്ങനെ ഒരാൾക്ക് ജീവിക്കാൻ ഒരു പെൺകുട്ടി ഒരു ടെലിഫോൺ ബൂത്തിൽ നൂറുകണക്കായ ചെറുപ്പക്കാര് ആ ഭാസം വിളിച്ചു പറയുന്ന വേദിയല്ലേ ടെലിഫോൺ ബൂത്ത്? തോന്നിയതല്ലേ വിളിച്ചു പറയാ? എന്താ പ്രത്യേകിച്ച് അവിടെ ആ ഫോണിന്റെ അടുത്തിരിക്കുന്ന ഒരു പെണ്ണാണെന്നും കൂടി കണ്ടാൽ പിന്നെ ഇവനെ പോലത്തെ ഞരമ്പ് രോഗികൾക്ക് പിന്നെ ലൈസൻസ് ഒന്നും. നിങ്ങൾ എന്റെ പല്ലേ, നിങ്ങൾ റേഞ്ച് വിട്ടാ. ഈ ജാതി ഞരമ്പ് രോഗികൾ വിളിച്ചു പറയാ, ഇതൊക്കെ കേട്ടിട്ട് ഒരു പെൺകുട്ടി ക്ഷമിച്ചിരിക്കുക. എന്നിട്ട് നമ്മൾ കുന്തും ഹൈറവുമ നമ്മൾ ഉത്തമ സമുദായം എന്ന് വേഗം പറയാം. ഇതെന്താ അർത്ഥം ഉള്ളത്? അങ്ങനത്തെ കുടുംബങ്ങളിലെ കുടുങ്ങിയ കുടുംബങ്ങളുണ്ടെങ്കിൽ അവരെ സംരക്ഷിക്കേണ്ടത് മുസ്ലിം ഉമ്മത്തിന്റെ പൊതുവായ കടമയാണ്. അത് താനി ഹറാമാ. ടെലിഫോൺ ബൂത്തിൽ പെൺകുട്ടികൾ ഇരിക്കൽ ഹറാമാണ്. ടെലിഫോൺ ബൂത്തിൽ പെൺകുട്ടികൾ ഇരിക്കുന്നത് ഹറാമാണ്. അത് തനിച്ച ഹറാമാണ്. അതുപോലെ തന്നെ ടെക്സ്റ്റൈലുകളിലും ജൗളി റെഡിമെയ്ഡ് കടകളിലും പെണ്ണുങ്ങൾക്ക് വസ്ത്രം മാറാനുള്ള റൂം ഉണ്ടാക്കുന്നത് ഹറാമാണ്. തനി ഹറാമാണ്. തനി ഹറാമാണ്. നിന്റെ കടയുടെ ലാഭത്തിന്റെ ഒരു ഫീൽസിൽ പോലും അള്ളാഹിന്റെ ഇഷ്ടം ഉണ്ടാവും വിചാരിക്കണ്ട. അനിത്തരി അത് തനി ഹറാമാണ്. വളരെ ഇന്നില്ലാത്ത കടൽ കടയിലില്ല. അത് പെണ്ണുങ്ങൾക്ക് വന്ന് വസ്ത്രം മാറാനുള്ള ഏതെങ്കിലും ഒരു പെണ്ണ് സ്വന്തം വീട്ടിലല്ലാതെ വസ്ത്രം അഴിക്കുകയോ വസ്ത്രമിടുകയോ ചെയ്താൽ അള്ളാഹും അവളും തമ്മിലുള്ള ബന്ധം അള്ളാഹു ഒഴിവാക്കി എന്ന് മുഹമ്മദ് നബി. ഇങ്ങനെ നൂറുകണക്കിന് പെണ്ണുങ്ങൾക്ക് അള്ളാഹുമായിട്ടുള്ള ബന്ധം വിടാൻ വേണ്ടിയല്ലേ ഇത്തരം ടെക്സ്റ്റൈലുകൾ? അത് ഹറാമാണ്. അത് ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ കച്ചവടം നടക്കൂലെങ്കിൽ നീ കച്ചവടം അങ്ങോട്ട് കൂട്ടിയേക്ക് നല്ല വേണ്ടി ഉണ്ടാക്കണ്ട. അതില്ലെങ്കിൽ ഇന്നത്തെ കാലത്ത് കച്ചവടം നടക്കൂലെങ്കിൽ കച്ചവടം വേണ്ട, കച്ചവടം പൂട്ടുക. കാരണം ഇത് ഹറാമാകുന്നു. ഇത് തനി ഹറാമാണ്. ശ്രദ്ധിക്കണേ എല്ലാവരും, നല്ല പോലെ ശ്രദ്ധിച്ചിരിക്കേണ്ട ഗൗരവമുള്ള വിഷയങ്ങളാണ് പറയാൻ പോകുന്നത്. ശ്രദ്ധിക്കുക. ഇത്തരം വേദികളിൽ പെണ്ണുങ്ങളെ ആണുങ്ങൾക്ക് ഇടപഴകാനുള്ള സൗകര്യം ഉണ്ടാക്കി കൊടുക്കൽ ഭീമമായ തെറ്റാണ്. അള്ളാഹുവിൻ്റെ ദീനിൻ്റെ ഹുറുമത്ത് അതുവഴി നഷ്ടപ്പെട്ടു പോവുകയാണ്. ശ്രദ്ധിക്കുക, വളരെ ചിന്തിക്കണം. വളരെ ഗൗരവമുള്ള വിഷയമാണ് ഈ പറയുന്നത്. ശ്രദ്ധിക്കുക. അതോടുകൂടെ തന്നെ ഭർത്താവിൻ്റെ ജ്യേഷ്ഠന്മാരോ അനുജന്മാരോ പെണ്ണിനോട് ഇടപഴകുക മിണ്ടാതിരിക്കുകയും നല്ല പോലെ ശ്രദ്ധിക്കുക. പെണ്ണുങ്ങളൊന്നും മിണ്ടരുത്, പെണ്ണുങ്ങൾ മിണ്ടരുത്. ഇന്ന് സാർവത്രികമായിട്ടുള്ള തന്നെ ഹറാമായ ഒരു രീതി സാർവത്രികമായിരിക്കുകയാണ് ഇന്ന് ആ രീതി. ശ്രദ്ധിക്കണം. പെണ്ണുങ്ങൾ നല്ല മനസ്സിലാക്കണം. ഭർത്താവിൻ്റെ ജ്യേഷ്ഠാനുജന്മാർ അല്ലെങ്കിൽ ഭർത്താവിൻ്റെ ജേഷ്ഠൻ്റെ പ്രായപൂർത്തിയാവാൻ ആവുകയോ അതിനോട് അടുക്കുകയോ ചെയ്ത ആൺമക്കൾ അല്ലെങ്കിൽ ഭർത്താവിൻ്റെ പെങ്ങളുടെ മക്കൾ ആൺമക്കൾ ഇവരോടൊക്കെ ഇന്ന് ഇടപഴകുന്ന രീതി, ഇത് പെണ്ണിന് നരകം വാങ്ങിക്കൊടുക്കുന്ന രീതിയാണ്. ഇതൊരു സാമൂഹിക ക്രമം തന്നെ ഇന്ന് മാറി. ഹബീബായ നബി പറഞ്ഞു, ഇയ്യാകും വദ്ദുഹൂല അലന്നിസാ. പെണ്ണുങ്ങൾ അടുത്തേക്ക് ചെല്ലുമ്പോൾ നിങ്ങൾ വളരെ ശ്രദ്ധിക്കണമെന്ന് ഹബീബായ നബി. സ്വഹീഹുൽ ബുഖാരി. ഫഖാല റജുലും മിനൽ അൻസാരി. അപ്പോൾ അൻസാരിങ്ങളിൽ ഒരാൾ ഹബീബായ നബിയോട് ചോദിച്ചു, നബിയെ അഫറഅയ്തൽ ഹമുവ യാ റസൂലുള്ളാ. ശ്രദ്ധിക്കണേ, അഫറഅയ്തൽ ഹമുവ യാ റസൂലുള്ളാ. ഭർത്താവിന്റെ ജ്യേഷ്ഠാനുജന്മാർ, അവിടെ ബുഖാരി വിശദീകരിക്കുന്നുണ്ട്,
ഭർത്താവിന്റെ അടുത്ത കുടുംബക്കാർക്കാണ് ഹമുവ് എന്ന് പറയുന്നത്. അവൾ ഒരു പെണ്ണിനെ അടുത്തു വരിക, വീട്ടിൽ വരിക, താമസിക്കുക, കയറി വരിക, ഇടപഴകുക, ഭർത്താവില്ലാത്ത സാഹചര്യം എങ്കിൽ എന്താ നബിയെ ഞങ്ങളെ അങ്ങയുടെ അഭിപ്രായം? അല്ലെങ്കിൽ ആ വീട്ടിൽ ഭർത്താവില്ല, അല്ലെങ്കിൽ വീട്ടിൽ ഭർത്താവുണ്ട് പക്ഷെ ആ റൂമിൽ ഭർത്താവില്ല, അങ്ങനെയൊക്കെയുള്ള സാഹചര്യം നോക്കൂ. വളരെ ചിന്തിക്കണം, വളരെ ചിന്തിക്കണം. എന്താണ് ഇതിൻ്റെ സാഹചര്യം? നബിയെ സ്വഹീഹുൽ ബുഖാരി, ഭർത്താവിൻ്റെ ജേട്ടനോ അനുജനോ അല്ലെങ്കിൽ അവരുടെ മക്കളോ, അല്ലെങ്കിൽ ഭർത്താവിൻ്റെ പെങ്ങളുടെ മക്കൾ, അല്ലെങ്കിൽ ഭർത്താവിൻ്റെ എളാപ്പ, ഭർത്താവിൻ്റെ എളാപ്പ, അതുപോലെ തന്നെ ഭർത്താവിൻ്റെ അമ്മാവൻ, ഇവരൊക്കെ ഇങ്ങനെയുള്ള ആളുകൾ, ഇവരൊക്കെ അൽ മുറാദു അൽ അഹു വബിനുൽ അഹി, ഭർത്താവിൻ്റെ ജ്യേഷ്ഠാനുജന്മാർ, അല്ലെങ്കിൽ വബിനുൽ അഹി ഭർത്താവിൻ്റെ ജ്യേഷ്ഠാനുജന്മാരുടെ മക്കൾ, വല്ലയും അമ്മു ഭർത്താവിൻ്റെ പിതൃവ്യന്മാർ, എളാപ്പ മൂത്താപ്പമാർ, അതേപോലെ തന്നെ വബിനുൽ ഉഹ്തി വബിനുൽ അമ്മി എളാപ്പാൻ്റെ മക്കൾ, വബിനുൽ ഉഹ്തി ഭർത്താവിൻ്റെ പെങ്ങളുടെ മക്കൾ, അവൾ വിവാഹന്റെ ഒഴിവാവുകയാണെങ്കിൽ അവളെ വിവാഹം ചെയ്യൽ അനുവദനീയമായിട്ടുള്ള ആളുകൾ, ഈ ആളുകൾ, ഈ ആളുകളോടൊരു പെണ്ണ് ഇടപഴകുന്നതിന്റെ വിഷയം എന്ത് എന്ന് ഹബീബായ നബിയോട് ചോദിച്ചപ്പോ ഹബീബായ നബി പറഞ്ഞത് ഭർത്താവിൻ്റെ ജേഷ്ഠാനുജന്മാരോട് അല്ലെങ്കിൽ അവരുടെ മക്കളോട് ഈ പറയപ്പെട്ട ആളുകളോട് ഇടപഴകുക എന്ന് പറയുന്നത് അൽഹമു അൽ മൗതു, ആ പെണ്ണിൻ്റെ മരണമാണ്. സ്വഹീഹുൽ ബുഖാരി, ഇത് വളരെ ശ്രദ്ധിക്കണം. ഇന്ന് കയറി വന്ന ഒരു രീതി ഗൾഫ് കൊണ്ടാണ് സത്യത്തിൽ ഈ തിന്മകളെല്ലാം നമ്മളെ നാട്ടിൽ കയറി വന്നിട്ടുള്ളത്. ഗൾഫ് വളരെ കുറഞ്ഞ നന്മയും ഒരുപാട് തിന്മയും സമൂഹത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട്. കുറഞ്ഞ നന്മ ഗൾഫിൽ കൊണ്ട് ഉണ്ടായി എന്നുള്ളത് ശരിയാണ്. നാട്ടിലൊക്കെ സാമ്പത്തികമായ നേട്ടങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്, ശരിയാ. പക്ഷെ അതിനേക്കാൾ വലിയ തിന്മ ഗൾഫ് കൊണ്ടുണ്ടായി എന്നുള്ളത് വളരെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്, വളരെ ഗൗരവമുള്ള ഒരു വിഷയം. എൻ്റെ നിങ്ങളെല്ലാം ക്ഷമിക്കണം, വളരെ നല്ല പ്രശ്നം. പ്രശ്നപരമായിക്ക ശ്രദ്ധിച്ചിട്ടില്ല എന്നെ പ്രശ്നം. ശ്രദ്ധിക്കുക, ശ്രദ്ധിക്കുക, ശ്രദ്ധിക്കുക. അള്ളാഹു നമ്മളെ നാഫി ആയൽമിനെ തരട്ടെ, അള്ളാഹു നാഫി ആയൽമിനെ തരട്ടെ. വളരെ ഗൗരവമുള്ള വിഷയമാണ് ഈ പറയുന്നത്. ഭർത്താവിൻ്റെ ഇങ്ങോട്ട് നോക്കി, ഇങ്ങോട്ട് ശ്രദ്ധിക്കുക. ഭർത്താവിൻ്റെ ജ്യേഷ്ഠാനുജന്മാർ, ഈ ഭർത്താവിൻ്റെ ജ്യേഷ്ഠാനുജന്മാരോട് മക്കളോട് ഇടപഴകുക, ഇത് വന്നത് സത്യത്തിൽ ഗൾഫ് കൊണ്ടാണ്. ഗൾഫ് ഒരുപാട് ദോഷങ്ങൾ കൊണ്ടുവന്നു. ഈ ദോഷം എന്നെ കൂടെ വരണം കേട്ടോ. ചിലപ്പോൾ നിങ്ങൾക്ക് ദേഷ്യം ഉണ്ടാവും, ഈ പറയുന്നതിനൊക്കെ ദേഷ്യം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ദേഷ്യമുള്ള വിഷയമാണ് ഈ പറയുന്നത്. ഗൾഫ് മനുഷ്യന്മാർക്ക് വേണ്ടിയില്ലായിരുന്നു. ഗൾഫ് കൊണ്ട് ഗുണത്തിനേക്കാൾ ദോഷം ഉണ്ടായി, വളരെ വലിയ ദോഷം. എൻ്റെ ഗൾഫ് കൊണ്ട് ഉണ്ടായത് ഒന്ന്, വിവാഹത്തിൻ്റെ അർത്ഥം ഗൾഫ് നഷ്ടപ്പെടുത്തി. വിവാഹത്തിൻ്റെ അർത്ഥം തന്നെ ഗൾഫ് നഷ്ടപ്പെടുത്തുകയുണ്ടായി. എന്താ വിവാഹത്തിൻ്റെ അർത്ഥം? ഹബീബായ നബി പറഞ്ഞു, പ്രായപൂർത്തിയായ ആൾ എപ്പോൾ ഉടനെ കല്യാണം കഴിക്കണം. ഫഇന്നഹു അഹ്സനു ലിൽ ഫർജി, അത് ഗുഹ്യസ്ഥാനത്തിന് വളരെ സംരക്ഷണം നൽകുമെന്ന് ഹബീബായ നബി. കാരണം പെണ്ണ് കൂടെ ഉണ്ടാവുമ്പോൾ അവന് ഗുഹ്യസ്ഥാനത്ത് സംരക്ഷണം ഉണ്ടാവും. മറ്റൊരു പെണ്ണിനെ കുറിച്ച് അവൻ ആലോചിക്കുകയില്ല, വേറെ പെണ്ണിനെ പറ്റി ചിന്തിക്കുകയില്ല, ആലോചിക്കുകയില്ല. ഇത് സത്യത്തിൽ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഇന്നത്തെ സാഹചര്യത്തിൽ ഈ ഗൾഫ് കൊണ്ട് നഷ്ടപ്പെട്ടു. എന്തുകൊണ്ട്? എല്ലാവരും ഗൾഫ് വേണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്, ഉണ്ടായിക്കോട്ടെ. പക്ഷേ ഇതിന് അന്യനിയന്ത്രിതമായി വളരുന്ന രീതി, അധ്വാനിച്ച് കുടുംബം പോറ്റാനുള്ള സാഹചര്യമൊക്കെ ഉണ്ടായിട്ട് പിന്നെയും 10-20 കൊല്ലം കഴിഞ്ഞാൽ ഗൾഫിൽ കൂടുന്ന ഇന്നത്തെ അനിയന്ത്രിതമായ സമ്പ്രദായത്തെ വളരെ ഗൗരവമായി നമ്മൾ നിരുത്സാഹപ്പെടുത്തേണ്ടതുണ്ട് എന്ന് സാന്ദർഭികമായി ഞാൻ സൂചിപ്പിക്കുകയാണ്. പ്രതിരോധ ശേഷി നഷ്ടപ്പെട്ടു. കേരളത്തിൽ പ്രതിരോധ ശേഷി ഏറ്റവും കൂടുതൽ നഷ്ടപ്പെട്ട സമൂഹ മുസ്ലിമുകളാകാൻ കാരണം ഗൾഫാണ് എന്ന് പറയുന്നതിൽ ഖേദമുണ്ട്. പക്ഷെ അത് കണ്ടെത്തിയ ഒരു സത്യമായതുകൊണ്ട് ഞാൻ നിങ്ങളോട് ഇത് തുറന്നു പറയാം. ഗൗരവമുള്ള വിഷയമാണ്. ഗൾഫ് ഒരുപാട് ദോഷങ്ങൾ സമൂഹത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ചില നേട്ടങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്, ചില നേട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സാമ്പത്തികമായ ഒരുപാട് വ്യത്യാസങ്ങൾ ഉണ്ടായി, ഗുണായിരുന്നു. പക്ഷേ
ദാരിദ്ര്യമല്ലല്ലോ വിഷയം. റിസർവ് ബാങ്കിന്റെ ഗവർണറുടെ ഉദ്യോഗം അല്ലല്ലോ ബാപ്പാന്റെ ഉദ്യോഗം. റിസർവ് ബാങ്കിന്റെ ഗവർണറെ ഉദ്യോഗമാണ് ബാപ്പാന്റെ ഉദ്യോഗമെങ്കിൽ മോശപ്പെട്ട ബാപ്പയാണ് മുഹമ്മദ് നബി എന്ന് പറയേണ്ടി വരും, സല്ലല്ലാഹു അലൈഹി വസല്ലം. കാരണം ഞങ്ങൾ രണ്ട് മാസമൊക്കെ റസൂലുള്ളാഹിന്റെ വീട്ടിൽ, ആയിഷ ബീവി പറയാണ് റളിയല്ലാഹു അൻഹാ, രണ്ട് മാസം മുസ്തഫ റസൂലുള്ളാഹിന്റെ വീട്ടിൽ ഞങ്ങൾ ഉണ്ടാവും. ആയിഷ ബീവി പറയാ റളിയല്ലാഹു അൻഹാ, ഒരു തീ പോലും റസൂലുള്ളാഹിന്റെ വീട്ടിൽ ഉണ്ടാക്കി. എന്ത് പ്രശ്നമുണ്ടായാലും ഇങ്ങനെ ചെയ്യാൻ പാടില്ലാത്തതാണ്. ഇങ്ങനെ പെണ്ണുങ്ങളെയും ഭാര്യയെയും ജേഠാനുജന്മാരെയും ഒരു വീട്ടിൽ, സ്വന്തം ജേഠാനുജന്മാരെയും അവന്റെ ഭാര്യയെയും ഒരു വീട്ടിൽ തനിച്ചാക്കാൻ പാടില്ലാത്തതാണ്. സൗദി ഔഖാഫിന്റെ ഫത്വ, ഏറ്റവും ദീനിയായ ഉറപ്പുള്ള ആളാണ് ഈ ജേഠാനുജനെങ്കിൽ പോലും, ഏറ്റവും സത്യം പുലർത്തണ മുത്തഖിയായ മനുഷ്യനാണ് എങ്കിൽ പോലും, ഏറ്റവും നല്ല മനുഷ്യനാണ് എങ്കിൽ പോലും പാടില്ല. എന്തുകൊണ്ട്? രക്തം നടക്കുന്നിടത്ത് മുഴുവനും ശൈത്താൻ നടക്കുമെന്ന് മുഹമ്മദ് നബി. പ്രഗൽഭ സ്വഹാബിയാണ് വ്യഭിചരിച്ചു പോയത്, പ്രഗൽഭ സ്വഹാബി. അങ്ങനത്തെ ഒരു അവസരം ഉണ്ടായി, വ്യഭിചരിച്ചു. ഞങ്ങളോട് എന്നല്ലേ പറഞ്ഞത്? മുആയിസ റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, പ്രഗൽഭ സ്വഹാബിയല്ലേ, പ്രഗൽഭ സ്വഹാബിയല്ലേ, എറിഞ്ഞു കൊണ്ടില്ലേ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം? ഇന്നത്തെ സാഹചര്യത്തിൽ എറിഞ്ഞു കൊന്നാൽ അതോടുകൂടെ ആ തെറ്റ് ഭൂമിയിൽ ഇല്ലാതെയാകുമെന്ന് അഭിപ്രായമുണ്ട്. ഇന്നങ്ങനത്തെ ഒരു സാഹചര്യം നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്നില്ല. ഒരാൾ എറിഞ്ഞാൽ അത് ഏറുവില്ല. എന്തുകൊണ്ട്? ഇനി തൽക്കാലം പള്ളി കമ്മിറ്റി എറിഞ്ഞാൽ അത് ഏറാവില്ല. അങ്ങനെ ആരും വിചാരിക്കണ്ട, അതാവില്ല. എന്തുകൊണ്ട്? അത് സ്റ്റേറ്റിന്റെ നിയമമാണ്, അത് ഭരണകൂടത്തിന്റെ നിയമമാണ്, അത് പബ്ലിക് കയ്യിലെടുക്കാൻ പാടില്ലാത്തതാണ്. ഭർത്താവിന്റെ ജേട്ടൻ, അനുജൻ, ഭാര്യ, പെണ്ണ് ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടുക, താന്നി ഹറാമാണ് ഇന്നത്തെ രീതി. അതേപോലെ തന്നെ സഹോദരന്റെ ഭാര്യയെ ഒരാൾ ഒറ്റക്ക് കാറിൽ കൊണ്ടുവരിക, സഹോദരന്റെ ഭാര്യയെ താന്നി ഹറാമാണ്, ഖൽവത്ത് ഹറാമാണ്. വിവാഹം ചെയ്യാൻ അനുവദനീയമായ പെണ്ണിനോടുകൂടെ ഒരു വാഹനത്തിൽ ഒരുമിച്ച് കൂടൽ, ഒരു വീട്ടിൽ ഒരുമിച്ച് കൂടൽ, ഒരു റൂമിൽ ഒരുമിച്ച് കൂടൽ ഹറാമാണ്, ഹറാമാണ്, ഹറാമാണ്. ഒരു നിർവാഹമില്ല. കാറിൽ കൊണ്ടുവരിക അല്ലെങ്കിൽ ബസ്സിൽ കൊണ്ടുവരിക, ബസ്സും അങ്ങനെ തന്നെയാണ്. എന്തുകൊണ്ട്? ബസ്സാവുമ്പോൾ മറ്റുള്ളവരൊന്നും സാധാരണയായി ശ്രദ്ധിക്കാത്ത വാഹനമാണ്. ഏത് തമ്മാടികൾക്കും യാത്ര ചെയ്യാൻ പറ്റിയ വാഹനമാണ് ബസ്. അത് കയറിയാ അങ്ങോട്ട് പോവും, ആർക്ക്, അവരെവിടെ ഇറങ്ങി പോയി. രക്തം നടക്കുന്നിടത്തൊക്കെ പിശാച് സഞ്ചരിക്കും. ഇത് പറയണ്ടേ? ഞാൻ പറഞ്ഞാലല്ലേ നിങ്ങൾ കേൾക്കുള്ളൂ. അതുകൊണ്ട് പറയാം, നിങ്ങളോട് ക്ഷമിക്കണം. ജേഠന്റെയോ അനുജന്റെയോ ഇങ്ങനെയുള്ള ആളുകളുടെയൊക്കെ
ഭാര്യമാരെ ഒരാള് സ്വന്തം കാറിൽ കൊണ്ടുവന്നു, കൂടെ വേറുള്ള പെണ്ണുങ്ങളോ മറ്റു മഹറമുകളോ ഇല്ല. ഇല്ല. അല്ലെങ്കിൽ ഒരു ചെറുപ്പക്കാരുണ്ട്, പക്ഷേ ഇവന് ഫാസിഖുദ്ദുനിയാനെപ്പോലത്തെ ഫാസിഖാണ്. ബേക്കിലേക്ക് കൊണ്ട് കൈയിട്ടാ മറ്റും അറിഞ്ഞാൽ തന്നെ ഒരു പ്രശ്നമല്ല. അങ്ങനെയാണ് ഉദാഹരണം പറയാം, ഞാൻ തുറന്നാണ് പറയാം. ഓക്കെ, ഇനി പറയാല്ല നിർവാല പറയാണ് ഞാൻ ഒക്കെ പറയാം. ശരിക്കാ ശരിക്കാ, അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. ശരിക്കാ അങ്ങനെയാണ്. അതെ, അല്ലെങ്കിൽ 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 ഇന്ന് നടപ്പുള്ള ഏറ്റവും വലിയ കൊടിയ രീതി, ഭർത്താവിൻ്റെ ഏട്ടൻ്റെയോ അല്ലെങ്കിൽ കൂടുതലും അനുജൻ്റെയോ കൂടെ വയറ്റത്തിങ്ങനെ പറ്റിപ്പിടിച്ചിട്ട് മോട്ടോർ സൈക്കിളിൽ പോവാ, കുഴപ്പമൊന്നുമില്ല, വേഗം എത്തിക്കിട്ടും നരകത്തിലേക്ക്. വേഗത്തും നേരം പോകൂല, പെട്ടെന്നാണ് വേഗത്തും താമസിക്കൂല. നല്ല ഹൈവേ പോക്കാണ് പോണെങ്കിൽ താമസിക്കൂല, വേഗമാണ്. ഭർത്താവിൻ്റെ ജേട്ടൻ്റെയോ അനുജൻ്റെയോ കൂടെ മോട്ടോർ സൈക്കിളിൽ പോവുക, പെണ്ണുങ്ങൾ പോകൽ തനി ഹറാമാണ്, തനി ഹറാമാണ്, തനി ഹറാമാണ്. ഇതൊന്നിവിടെ ഇല്ലായിരുന്നു, ഇതിവിടെ കൊണ്ടുവന്നു. പലർക്കും അതിലൊക്കെ ഉത്തരവാദിത്തങ്ങളുണ്ട്. ഇതിവിടെ അടുത്ത കാലത്ത് വന്ന ചില സമ്പ്രദായങ്ങളാണ്. തനി ഹറാമാണ്, അല്ലെങ്കിൽ അല്ലെങ്കിൽ ഇത് തനി ഹറാമാണ് മോട്ടോർ സൈക്കിളിൽ പോവാ. മോട്ടോർ സൈക്കിളിൽ പോവാ എന്നുള്ള വിഷയമല്ല എന്ന് പറയുന്നത്, എന്ന് പറഞ്ഞത് വേറെ വിഷയമാണ്. ഭർത്താവിൻ്റെ ജേട്ടൻ്റെയോ അഞ്ചൻ്റെയോ, ഭർത്താവ് ഗൾഫിൽ മരിച്ചാൽ ഇവളുടെ അടുത്ത ഭർത്താവാണല്ലോ ഇവൻ. അങ്ങനെയാണല്ലോ സാധാരണ ഉണ്ടാവാറുള്ളത്. കുറച്ച് പൊടി ബാക്കിയുണ്ടെങ്കിൽ പ്രത്യേകിച്ചും അങ്ങനെയാണല്ലോ രീതി. അപ്പോൾ ഇവളുടെ ഭർത്താവാൻ സാഹചര്യമുള്ള പെണ്ണാൻ പുരുഷനാണിത്. ഇത് ഹറാമാണ്, ഇത് തനി ഹറാമാണ്, തനി ഹറാമാണ്. ഇതൊക്കെ ഇവിടെ ഉണ്ടാക്കിയത് ഗൾഫാണ്. പറയാൻ നിൽക്കാൻ നിർവാല്ല. നീർക്കുമിളകൾ പോലെ ചീട്ടുകൊട്ടാരങ്ങളായി കുറെ കെട്ടിടങ്ങൾ ഉണ്ടാകലല്ല ഇസ്ലാമിന്റെ സംസ്കാരം. ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം. ഇസ്ലാമിന്റെ സംസ്കാരം എന്ന് ഇന്ന് മലബാറി പറയുന്നത് യത്തീംഖാനയാണ്. എന്തിന് യത്തീംഖാനയാണോ ഇസ്ലാം മതം? പള്ളിയാണോ ഇസ്ലാം മതം? പള്ളി ഉണ്ടാക്കൽ കൂടിയാൽ ഖിയാമത്ത് നാൾ ഉണ്ടാവും എന്നല്ലേ ഹദീസ്? പള്ളി ഉണ്ടാക്കൽ നിർത്തിയാൽ ഖിയാമത്ത് നാൾ ഉണ്ടാവും എന്നല്ല, പള്ളി ഉണ്ടാക്കൽ കൂടിയാൽ ഖിയാമത്ത് നാൾ ഉണ്ടാവും. പള്ളി ഉണ്ടാക്കലൊക്കെ നിർത്തിയാലോ, ഇനിയിപ്പൊ ഖിയാമത്ത് നാൾ ഉണ്ടാക്കല്ലാതെ നിർവാലല്ലോ നെരുതി ഉണ്ടാക്കല്ല. മസാജിദുഹും ആമിറ മസാജിദുഹും ആമിറ വഹിയ ഖറാബുൻ അനിൽ ഹുദാ. വലിയ വലിയ പള്ളി ഉണ്ടാക്കും അവരെന്നല്ലേ പറഞ്ഞത്? പള്ളി ഉണ്ടാക്കൽ കമ്മി ആകലല്ല ഖിയാമത്തുനാൾ, പള്ളി ഉണ്ടാക്കൽ കൂടലാണ്. പള്ളിയല്ല ഇസ്ലാം മതം, അതൊരു ചിഹ്നാണ്. അവിടെ ദീൻ ഉണ്ടെങ്കിൽ ചിഹ്നാണ്, അല്ലെങ്കിൽ അത് തല്ലിന്റെ ചിഹ്നാണ്, അല്ലെങ്കിൽ അത് വഴക്കിന്റെയും ഗ്രൂപ്പ് വഴക്കിന്റെയും തല്ലിന്റെയും വക്കാണത്തിന്റെയും ചിഹ്നമാണ്, അല്ലെങ്കിൽ പോലീസ് നിരങ്ങുന്ന ചിഹ്നമാണ്. ദീനിന്റെ ചിഹ്നയും ആവാം, ദീനല്ലാത്തതിന്റെ ചിഹ്നമാവാം. അല്ലാഹു അവളെ കാത്തുരക്ഷിക്കട്ടെ. ഉറക്കാമ്മീ പറയും അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ, അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. പള്ളി നല്ലതാണ്, പള്ളി നല്ലതാണ്. അവിടെ ഹിദായത്ത് ഉണ്ടെങ്കിൽ എന്നാൽ അന്ത്യനാളിലെ ധാരാളം പള്ളി. വഹിയ ഖറാബുൻ അനിൽ ഹുദാ. എന്റെ ഇസ്ലാമിന്റെ ചിഹ്നം, ഇസ്ലാമിന്റെ ചിഹ്നം എന്നാൽ അമ്പരചുംബികളായ മിനാരങ്ങളല്ല. ഇസ്ലാമിന്റെ ചിഹ്നം എന്ന് പറയുന്നത് കുറെ കോളേജുകളോ അറബി കോളേജുകളോ അതൊക്കെ മനുഷ്യന്മാര് ആർക്കും ഉണ്ടാക്കാൻ കഴിയുന്നതാണ്. ഏത് ശരിയാത്ത് കോളേജ് ഏത് ഫാസിക്കിനും ഉണ്ടാക്കാവുന്നതാണ്. ഏത് ഫാസിക്കിനും ഉണ്ടാക്കാം, ഒരു ഫാസിക്കായ ഒരാൾക്ക് ശരിയാത്ത് കോളേജ് ഉണ്ടാക്കാവുന്നതാണ്. അതൊക്കെ എപ്പോഴും ഉണ്ടാക്കാവുന്ന അന്നൊക്കെ ഒരു വിഷയമല്ല, അതൊന്നുമല്ല ദീൻ. എന്നാ അതൊക്കെ ദീനുമാണ്. എന്നാൽ എപ്പോൾ ദീനാണ്? ആ ശരീരത്തനുസരിച്ച് ആ ജനത ജീവിക്കണുണ്ടെങ്കിൽ അത് ദീനാണ്, ഇല്ലെങ്കിൽ അതെന്റെ ദീന. വളരെ ചിന്തിക്കണം, വളരെ ചിന്തിക്കണം. മുനവ്വറിൽ ഈ ശിയാബുരങ്ങൾ മിനിഞ്ഞാൻ പ്രസംഗിച്ചു. മലപ്പുറം ജില്ലയിൽ, കേരളത്തിൽ മലപ്പുറം ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ വിദേശ മദ്യം ഒഴുകുന്നത്. ഏതാണ് ഈ മലപ്പുറം ജില്ല? ഏറ്റവും കൂടുതൽ മദ്രസകളുള്ള ജില്ലയാണത്. ഏറ്റവും കൂടുതൽ മദ്രസകളുള്ള ജില്ലയാണ്, ഉലമാക്കളുടെ ആസ്ഥാനമാണത്. അതിൻ്റെ ഒക്കെ വലിപ്പത്തരം പറഞ്ഞിട്ട് കാര്യമില്ല. വഹിയ ഖറാബുൻ അനിൽ ഹുദാ. ആ ശരീരത്തനുസരിച്ച് സംസ്കാരം കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ ചിഹ്നങ്ങളിൽ എന്തർത്ഥമാണുള്ളത്? ഇത് ശ്രദ്ധിക്കണം, ഇത് ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. അതുകൊണ്ട് ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ ജേട്ടന്റെയോ അനുജന്റെയോ കൂടെ പെണ്ണുങ്ങളെ ഗൾഫിലേക്ക് കയറ്റി വിടുക, അല്ലെങ്കിൽ അത്യാവശ്യം അഞ്ചോത്ത് നിസ്കരിക്കുന്ന നല്ല കുട്ടിയാണെന്ന് പറഞ്ഞിട്ട്
അയൽവാസിയായ ചെക്കന്റെ കൂടെ പെണ്ണിനെ മരുമോളെ ഗൾഫിലേക്ക് കയറ്റി വിടുക, എന്നിട്ട് ഇവിടെ ഓക്കാക്ക, അവിടെ ഓക്കാക്ക, ഇവിടെ ഓക്കാക്ക, അവിടെ ഓക്കാക്ക, ഇവിടെ എമിഗ്രേഷൻ ക്ലിയറൻസ് കഴിയണവരെ വാപ്പ ഇവിടെ ഓക്കാക്ക, അവിടെ നേരെ ഫ്രണ്ട് ഡോറിൽ നിന്ന് വന്നിട്ട് മോന് ഓക്കാക്ക, പിന്നെ അതിൻ്റെ ഇടക്കാര ഓക്കാക്ക. ഇത് ഹറാമാണ്, ഇത് ഹറാമാണ്, ഇത് ഹറാമാണ്. ഷാർജയിലേക്ക് പോകുന്ന ഫ്ലൈറ്റ് യന്ത്രത്തകരാറ് മൂലം എവിടെയെങ്കിലും ഒന്നിരിക്കൽ കൽക്കത്തയിൽ ഇറങ്ങാവുന്നതാണ്, ഇറക്കാവുന്നതാണ്. പാസ്പോർട്ടിൽ കാണിക്കുക, രാത്രാരേഖയിൽ കാണിക്കുക, ഒന്നിരിക്കൽ ഭാര്യ ഭർത്താവ് എന്നായിരിക്കും. ഇവർക്ക് കൂടെ റൂം ലഭിക്കാവുന്നതാണ്, ലഭിച്ചിട്ടില്ലെങ്കിലും അങ്ങനെ ആവുന്നതാണ്, അല്ലെങ്കിൽ ബോംബെയിൽ ഇറങ്ങാവുന്നതാണ്. എല്ലാ വാതിലുകളെയും ബഹുമാനപ്പെട്ട ഷറായി എതിർത്തിരിക്കുന്നു. നിനക്ക് നിന്റെ ഭാര്യയെ ഗൾഫിലേക്ക് കൊണ്ടുപോകാൻ താല്പര്യം ഉണ്ടെങ്കിൽ നീ തന്നെ വരേണ്ടതാണ്, അല്ലെങ്കിൽ അവളെ വാപ്പാനെ കൂട്ടായേക്കണം, അല്ലെങ്കിൽ നിന്റെ വാപ്പയാവേണ്ടതാണ്. അല്ലാത്ത രീതി ഹറാമാണ്, അല്ലാത്ത രീതി ഹറാമാണ്. ഭർത്താവിന്റെ ജേട്ടന്റെയോ അനുജന്റെയോ കൂടെ ഒരു പെണ്ണ് യാത്ര ചെയ്യുന്നത് ഹറാമാണ്. മഹുമാക്കാനല്ലോ, എത്ര നിർഭയമായ സാഹചര്യം ഉണ്ടെങ്കിൽ പോലും വലൗകാനമിൻ അസ്തഖിന്നാസി വഅബറിന്നാസി വഅതഖന്നാസി, എത്ര നല്ല മനുഷ്യനാണെങ്കിൽ പോലും ഈ കൊണ്ടുപോകുന്ന ആൾ ഹറാമാണ്. എങ്ങനെയാണെങ്കിൽ ഹറാമാണ്, അങ്ങനെയാണ്. അങ്ങനെയാണെങ്കിൽ ഹറാമ കുറച്ചൊക്കെ ഉണ്ടാവുമല്ലോ, ഉണ്ടാവുമല്ലോ. അതുകൊണ്ട് തന്നെയല്ലേ ഇപ്പം ഇത് പറയുന്നത്, ഉണ്ടാവുമല്ലോ. ഇതില്ലാത്ത വീട് ഉണ്ടാവില്ല, എന്താ ചെയ്യണത്? നമ്മളെ കാത്തി രക്ഷിക്കട്ടെ റബ്ബേ, അള്ളാഹു കാത്തി രക്ഷിക്കട്ടെ. ചിന്തിക്കണം, എന്താണെങ്കിലും ഹറാമാണ്, ഹറാമാണ്, തനി ഹറാമാണ്. അല്ലെങ്കിൽ ഭർത്താവിൻ്റെ അനുജന്മാര് ഒരു പെണ്ണിനെ തുണക്ക് വേണ്ടി ഒരു വീട്ടിലേക്ക് വരിക, ഹറാമാണ്. ഈ തുണക്ക് വരുന്ന കുട്ടി, രാത്രിയിൽ തുണക്ക് വരുന്ന കുട്ടി ഭർത്ത പെണ്ണിന് പേടിയാണ്, അവൾ ഒറ്റക്ക് പോയിട്ടുണ്ട്. അപ്പോൾ ഭർത്താവിൻ്റെ അനുജൻ ചെക്കൻ, സ്കൂളിൽ പോകുന്ന ചെക്കൻ ഇവിടെ വന്ന് രാത്രി കിടക്കും, ഹറാമാണ്. അത് ഹറാമാണ്, അത് ഹറാമാണ്. പെണ്ണുങ്ങളുടെ കൂടെ നിർത്താവുന്ന കുട്ടികൾ പെണ്ണുങ്ങളുടെ ഔറത്തിനെ കുറിച്ച് അറിയാത്ത കുട്ടികളെ നിർത്താവുന്നതാണ്. ഇന്നത്തെ 10 വയസ്സായ കുട്ടികൾ വരെ ബ്ലൂ ഫിലിം കൊണ്ട് പന്താടുകയാണ്. 4 വയസ്സായ കുട്ടിയെ നിർത്താം, അത് കിട്ടി നിർത്തിയിട്ട് അതും കൂടി ഒരു ശല്യം അല്ലാത്തൊരു നേട്ടം അതിലെ ഇല്ല. നിങ്ങൾ പറയ, പഴയ കാലത്തും ഈ കാലത്തും ഈ വിഷയത്തിൽ വ്യത്യാസമുണ്ട്. അവിത്തുഫിലില്ലദീന ലം യൽഹറു അലാ ഔറാതിൻ നിസാ, പെണ്ണുങ്ങളുടെ ഗോപ്യാവയവങ്ങളെ കുറിച്ച് ബോധമില്ലാത്ത കുട്ടികളെ പെണ്ണുങ്ങളെ കൂടെ നിർത്താവുന്നതാണ്. ഇന്ന് പേരാണ് ആ കുട്ടി. ഇന്ന് ഇന്ന് കുട്ടികളെ കയ്യിൽ മുഴുവനും മോർഫിംഗ് നടത്തുന്ന മൊബൈലാണ്. മൊബൈല് ടീച്ചറെ വരെ ഫോട്ടോ എടുക്കുക, എന്നിട്ട് ഏതെങ്കിലും ഒരു ബ്ലൂ ഫിലിമിന്റെ ആക്ട്രസിന്റെ ഉടല് നേരം ടീച്ചർക്ക് വെച്ച് കൊടുക്കുക. ഇവിടെ ഉണ്ടല്ലോ, പിടിച്ചല്ലോ, ഇവിടെ പിടിച്ചിട്ടുണ്ടല്ലോ, കോഴിക്കോട് ജില്ലയിൽ പിടിച്ചിട്ടുണ്ടല്ലോ പോലീസ്. കോഴിക്കോട് ജില്ലയിൽ പോലീസ് പിടിച്ച സംഭവമാണ് ടീച്ചറെ മൊബൈൽ ഫോണ് ക്യാമറ. 10 വയസ്സായ കുട്ടി, ഇന്നത്തെ 10 വയസ്സായ കുട്ടികളിൽ ഗണ്യമായ ശതമാനം കേരളത്തിലെ സ്കൂൾ വിദ്യാർത്ഥികളിൽ സുഗതകുമാരിയുടെ നേതൃത്വത്തിൽ നടത്തിയ സർവേ, കേരളത്തിലെ സ്കൂൾ പഠിക്കുന്ന വിദ്യാർത്ഥികളിൽ 30% വിദ്യാർത്ഥികൾ ബ്ലൂ ഫിലിം കാണുന്നവരാണ്. അതിലേറിയ പങ്കു ഞാൻ മനസ്സിലാക്കണത്തോളം മലബാറിലാണ്. മലബാറിലെ ഏറ്റവും കൂടുതൽ ബ്ലൂ ഫിലിം ഉള്ള ജില്ല കോഴിക്കോട് ജില്ല ആയിരിക്കും എന്നാണ് ഒരു കണക്ക്. ഏറ്റവും കൂടുതൽ ബ്ലൂ ഫിലിം ഒഴുകുന്ന ജില്ല കോഴിക്കോട് ജില്ലയാണ്. ആ നിലക്കെങ്കിലും നിങ്ങൾക്ക് ഒരു ചാൻസ് കിട്ടിയത് വലിയൊരു നേട്ടമാണ്. മലബാറിൽ ഏറ്റവും കൂടുതൽ തന്നെയാണ്, പറയല്ലാതെ നിർവാല്ല, പറയല്ല. ഈ ജാതി 10 വയസ്സായ കുട്ടിയെ ബ്ലൂ ഫിലിം വാങ്ങുന്ന കാണുന്നവർ കുട്ടിയെ മൂത്തച്ഛൻ്റെ കൂടെ നിർത്തിയാൽ പിന്നുള്ള സാഹചര്യം എന്താ? കുട്ടികളെ നിർത്താം. അതേതാ കുട്ടി? അവിത്വിഫിലില്ലദീന ലം യൽഹറു അലാ ഉറാതിൻ നിസാ, പെണ്ണുങ്ങളുടെ ഔറത്തിനെ കുറിച്ച് ബോധമില്ലാത്ത കുട്ടികൾ. നമ്മളെ 10 വയസ്സിലൊന്നും ബോധമില്ലായിരുന്നു, 8 വയസ്സ് 10 വയസ്സിനും ബോധമില്ല. അങ്ങനെ സ്ത്രീ പുരുഷ ബന്ധത്തിനെ പറ്റി ഒരു ബോധമില്ല. എന്നോടിപ്പോ ഈ അടുത്ത ദിവസം ഒരാൾ പറഞ്ഞു, 10 മിനിറ്റൊക്കെ ബ്ലൂ ഫിലിം കാണാവുന്ന മൊബൈലുണ്ട്, ഒരു ചെറുപ്പക്കാരൻ പറഞ്ഞു. എനിക്ക് വലിയ അത്ഭുതം, മൊബൈലിൽ ബ്ലൂ ഫിലിം കാണാൻ എനിക്ക് അത്ഭുതമായി.
അങ്ങനെ ഞാൻ ഇവിടെ പൂവാട്ടുപറമ്പിൽ പ്രസംഗിച്ചു. ഇവിടെ ഈ പൂവാട്ടുപറമ്പിൽ പ്രസംഗിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, 10 മിനിറ്റൊക്കെ ബ്ലൂ ഫിലിം കാണാവുന്ന മൊബൈൽ ഉണ്ട് അത്രയൻ. അപ്പൊ ആ കൂട്ടത്തിൽ ഒരാൾ എണീറ്റിട്ട് പറഞ്ഞു, 3 മണിക്കൂർ കാണാവുന്ന മൊബൈൽ ഉണ്ട്. അന്നത്തെ സാഹചര്യം ഇതാരാ ഉപയോഗിക്കുന്നത്? സ്കൂൾ വിദ്യാർത്ഥികൾ. ഈ കുട്ടികളെ പെണ്ണുങ്ങളെ കൂട്ടത്തിലെ കൂട്ട എന്താവും അവസ്ഥ? ഞാൻ പറയുന്നുണ്ടോ, നിങ്ങൾക്ക് ആ രണ്ട് വാക്കിന്റെ അർത്ഥം അറിയും, ഞാൻ വിശദീകരിക്കണില്ല. ഈ ജാതി 10 വയസ്സുകാരായ പിള്ളേരെ പോലും പെണ്ണുങ്ങളെ വീട്ടിലേക്ക് വിട്ടാൽ, പെണ്ണുങ്ങള് താമസിക്കുന്നിടത്തേക്ക് വിട്ടാൽ, 2 വർഷമായി ഭർത്താവ് നാട്ടിൽ വരാത്ത പെണ്ണിനെയും ഇങ്ങനെയുള്ള കുട്ടികളെയും ഒരു വീട്ടിൽ താമസിച്ചാൽ, റൂമിൽ താമസിച്ചാൽ ഇടപഴകാനുള്ള സാഹചര്യം ഉണ്ടായാൽ ഞാനല്ലേ ഇത് പറയേണ്ടത്? പറയേണ്ടി വന്നുകൊണ്ട് പറയാൻ ക്ഷമിക്കണം, പറഞ്ഞാലല്ലേ നിങ്ങൾ അറിയുള്ളൂ. പെണ്ണുങ്ങളുടെ ഗോപ്യാവയത്തെ കുറിച്ച് ബോധമില്ലാത്ത കുട്ടികൾ എന്നാ പറഞ്ഞത്? ആ കുട്ടികൾ ഇന്ന് 4-5 വയസ്സുള്ള കുട്ടികളാണ്. അതിന്റെ പരിധി വിട്ടാ പിന്നെ പ്രശ്നമാണ്. 5-7 വയസ്സായ കുട്ടികൾക്കൊക്കെ എല്ലാ ആക്ട്രസിനെയും കറക്റ്റ് ചെയ്ത് അറിയും. ഇല്ലേ 7 വയസ്സായ കുട്ടികൾക്കൊക്കെ അറിയാം, എല്ലാ ആക്ട്രസിനെയും അറിയും. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണം, ഇത് മുഴുവനും പ്രശ്നമാണ് നമ്മുടെ സാമൂഹിക ക്രമത്തിൽ. അടുത്ത കാലഘട്ടമായി ഇതൊക്കെ വന്നു പോയതാണ്. അതേപോലെ ശ്രദ്ധിക്കേണ്ടതാണ് വീട്ടുമര്യാദ. ഇടപഴകുന്നിടത്ത് ശ്രദ്ധിക്കുന്നത് പോലെ സംസാരത്തിൽ ശ്രദ്ധിക്കേണ്ടതാണ്. ഇടപഴകുന്നിടത്ത് ശ്രദ്ധിച്ചാൽ മാത്രം പോരാ, സംസാരത്തിൽ ശ്രദ്ധിക്കേണ്ടതാണ്. യാ നിസാ അന്നബീ لستنك أهر من النساء إن اتقيتن فلا تخلعن بالقول فيطمع الذي في قلبه مرض وقلن قولا معروفا سورة الأحزاب 32 ശ്രദ്ധിക്കുക ശ്രദ്ധിക്കുക, ഉടനെ ശ്രദ്ധിക്കുക. ഗൗരവമുള്ള വിഷയ അതിൻ്റെ ഇടക്ക് ഒരാൾ ഉണർത്തി, ഇളാപ്പ മൂത്താപ്പമാരിലെ പെങ്ങന്മാര് എന്ന് പറയുന്ന രീതി, ആ നിലക്കൊരു സഹവാസം എന്ന സമൂഹത്തിലുണ്ടല്ലോ, ഹറാമാണ്. മനസ്സിലായില്ല, എളാപ്പാൻ്റെ മോള് പെങ്ങൾ എന്ന് പറയുന്നത് ആലങ്കാരികമാണ്, സത്യത്തിൽ അത് പെങ്ങൾ അല്ല. നിങ്ങൾക്ക് മനസ്സിലാവണില്ലേ പറഞ്ഞത്? എളാപ്പാൻ്റെ മോളെ നമ്മൾ പെങ്ങൾ എന്ന് പറയും, മുത്താപ്പാൻ്റെ മോളെ പെങ്ങൾ എന്ന് പറയും. അതൊക്കെ ആലങ്കാരികമാണ്, പെങ്ങളല്ല. വിവാഹബന്ധം ജായിസായതല്ലേ. ശ്രദ്ധിക്കണം ശ്രദ്ധിക്കണം, അത് ആലങ്കാരിക പ്രയോജന. അത്തരം ആളുകളെ കൂട്ടി പോവുക, റൂമിലിരിക്കുക, അതൊക്കെ ഹറാമാണ്. അതൊക്കെ ആലങ്കാരിക പ്രയോഗമാണ്, ഒന്നും വിചാരിക്കരുത്. ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ഹറാമായതല്ലാതെ ഒന്നും ഉണ്ടാവില്ലല്ലോ മുസ്ലിം. എന്നോട് ചോദിച്ചിട്ട് കാര്യമല്ല, ഇങ്ങനെയാണ് നിയമം. നിയമം അങ്ങനെ അല്ലെങ്കിൽ നിങ്ങൾക്ക് പറയാവുന്നതാണ്. നിങ്ങൾക്ക് പരിശോധിക്കാൻ കിതാബടക്കം വളരെ രേഖ, ഖുർആൻ ആയത്ത് ഹദീസൊക്കെ വിശദീകരിച്ചു. ശ്രദ്ധിക്കണം വളരെ ശ്രദ്ധിച്ചു. يا نساء النبي لستن كأحد من النساء إن اتقيتن فلا تخلعن بالقول فيطمع الذي في قلبه مرض وقلن قولا معروفا വളരെ ചിന്തിക്കണം. ഇത് പ്രവാചക പത്നിമാരോട് കൽപ്പിച്ചതായിരിക്കുന്നു, എന്നാൽ എല്ലാ മുസ്ലിം പെണ്ണുങ്ങൾക്കും ബാധകമാണ്. ഇടപഴക്കം പോലെയാണ് സംസാരത്തെ കൈമാറുക എന്നുള്ളതും ഇത് വളരെ പ്രശ്നമുള്ള ഇടപഴക്കം പോലെയാണ് കാണൽ, ഇടപഴകൽ അതുപോലെ തന്നെയാണ് സംസാരം. അദബും ഇത് അല്ലാഹുവിൽ നിന്ന് അദബുൻ അമറല്ലാഹു ബിഹാ നിസാ അന്നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബിയുടെ ഭാര്യമാരെ അല്ലാഹു തആല പഠിപ്പിക്കുന്നു, വനിസാ ഉമ്മത്തി തബഉല്ലൗന, എല്ലാ ബാധക പെണ്ണുങ്ങൾക്കും ഇത് ബാധകവുമാണ്, എല്ലാവർക്കും, ഏത് മുസ്ലിം പെണ്ണിനും ഇത് ബാധകം. എന്താ ഇനി തഖൈതുൻ, ഏ സ്ത്രീകളെ നിങ്ങൾ അല്ലാഹുവിനെ പേടിക്കുന്നുവെങ്കിൽ, ഫലാ തഖ്ലഇന ബിൽ ഖൗൽ, ആരുമായി അന്യരുമായി സംസാരിക്കുന്ന നേരത്ത് നിങ്ങൾ സൗമ്യത കാണിക്കാൻ പാടില്ലാത്തതാണ്. ഫലാ യഖ്ലഇന ബിൽ ഖൗലി, നിങ്ങൾ ആ അന്യ ആണുങ്ങളുമായി സംസാരിക്കുമ്പോൾ സംസാരിക്കേണ്ടി വരും. പക്ഷേ ക്ഷണിക്കണേ ക്ഷണിക്കണേ, വളരെ ഗൗരവമുള്ള വിഷയമാണ് ഈ പറയുന്നത്.
നിങ്ങൾ സംസാരത്തിൽ ഒരിക്കലും സൗമ്യത കാണിക്കരുത്. കാണിച്ചാലോ ഹൃദയത്തിൽ രോഗമുള്ള ആളുകൾക്ക് ഇതുവഴി മോഹം വരാൻ സാധ്യതയുണ്ട്. എന്നാൽ വക്കുല്ല കൗലം മാറൂപ്പ, കടിച്ചു പറിച്ച് സംസാരിക്കൊന്നും വേണ്ട, നല്ല വാക്ക് പറഞ്ഞിട്ട് പെട്ടെന്ന് അഭിഷേകം കിട്ടേക്കുക. ശ്രദ്ധിക്കുക, ഇവിടെ രണ്ട് കാര്യ പറഞ്ഞത്. ഒന്ന്, സംസാരത്തിൽ അന്യരുമായി സംസാരിക്കുന്ന നേരത്ത് ഒരിക്കലും പെണ്ണ് കൊഞ്ചിക്കുഴഞ്ഞ് സംസാരിക്കാൻ പാടില്ല. കൊഞ്ചിക്കുഴയിൽ പോയിട്ട് ഒരു അങ്ങനെ ഒരു സ്വഭാവ ചില സംസാരം, ചില പെണ്ണുങ്ങളെ സംസാരം തന്നെയും ഒരു തരം ലുത്തുഫ് ആ സംസാരത്തിലുണ്ട്. ഒരു തരം എന്താ പറയാ, ആ വിനയെന്ന് പറഞ്ഞാ പോരാ ബാവാ, അത് വിനയല്ല. വിനയെന്നൊന്ന് പറഞ്ഞാൽ അവിടെ ഫിറ്റ് ആവൂല. വിനയെന്നും അന്നും അല്ല പറയേണ്ടത്. ആ ഒരു തരം കേൾക്കാനുള്ള ഒരു എന്താ പറയാ ആഗ്രഹം. കൊഞ്ചിക്കുഴയെന്നൊക്കെ വേറെ പരിപാടി, ഇത് സംസാരം തന്നെ. അതൊക്കെ ഇതിൽ വരും, ഈ കൊഞ്ചിക്കുഴയിലൊക്കെ വരും. ഖുർആൻ അഹ്സാബിന്റെ 32-ാമത്തെ നിങ്ങൾ അല്ലാഹനെ പേടിക്കുന്നവരാണ് എങ്കിൽ ഒരിക്കലും സംസാരത്തിൽ നിങ്ങൾ ഒരിക്കലും സൗമ്യത കാണിക്കരുത്. ഒരു തരം വിധേയത്വത്തിന്റെ സംസാരം, വിനയൊക്കെ വരും, വിധേയത്വം വിനയം ഒരു തരം ആകർഷണീയത, ഇതെല്ലാം ഉള്ള രൂപത്തിൽ നിങ്ങൾ അന്യരുമായി സംസാരിക്കരുത്. അങ്ങനെ സംസാരിച്ചാലോ ഞരമ്പ് രോഗികൾ, ഹൃദയത്തിൽ രോഗമുള്ള ആളുകളുണ്ട്, അവർക്ക് മോഹം പൊതിക്കാൻ സാധ്യതയുണ്ട്. ഖുർആൻ സൂറത്തുൽ അഹ്സാബ് 32-ാമത്തെ വചനം ശ്രദ്ധിക്കുക. ഇതെന്ന് പറയുമ്പോ ഈ രീതിക്ക് ഒരു പുതിയ മാനം വന്നിട്ടുണ്ട്. എന്ത്? ഫോണ്. വളരെ ചിന്തിക്കണം. ഫോൺ സംസാരം, മൊബൈലിനെ പറ്റി പറയുകയേ വേണ്ട. പെണ്ണിന്റെ കയ്യിൽ മൊബൈൽ പിടിക്കുന്നത് വളരെ അപകടകരമാണ്. പെണ്ണ് മൊബൈൽ ഉപയോഗിക്കേണ്ട അപകടം, വളരെ അപകടം, വളരെ പ്രശ്നം. എല്ലാവിധ വേശ്യാവൃത്തിയും ഇന്ന് നാട്ടിൽ നടക്കുന്നതിന്റെ മാധ്യമം മൊബൈലാണ്. ഇത്ര മനുഷ്യനെ നശിപ്പിച്ച ഒരു ഉപകരണം വേറല്ല, ഭയങ്കര നാശം, വല്ലാത്ത നാശം. ഏതാൾക്കും എവിടെയും ഒരു ടെലിഫോൺ ബൂത്തിൽ പറയുകയാണെങ്കിൽ ആ ബൂത്തിലിരിക്കുന്ന ആളെങ്കിലും ഒന്ന് കേൾക്കും, അല്ലെങ്കിൽ ഒന്ന് പുറത്തിറങ്ങാൻ പറഞ്ഞാൽ എന്തോ ഇവളെ ആളോടാ സംസാരിച്ച നമ്പർ ശ്രദ്ധിക്കും. നേരെ മറിച്ച് ഇവർ മാത്രം അറിയും ഏത് കക്കൂസിൽ കയറിയിട്ട് സംസാരിക്കും. ഒരാള് തൽക്കാലം പുറത്തേക്കൊന്ന് ചെവിഴച്ചേൽ കേൾക്കുമ്പോഴും കേൾക്കില്ല, വെള്ളം തുറന്നിട്ടാൽ മതി, ഒരു പ്രശ്നമല്ല, ആരും കേട്ടും പറയാം. ഇത് എത്രയും വൃത്തികെട്ട ഒരു സംസാരം, മൊബൈൽ ഫോണ്, പെണ്ണിന്റെ മൊബൈൽ ഫോൺ കൊടുത്തത് വലിയ അപകട. ഒന്നാമത്തെ പെണ്ണ് ബുദ്ധില്ലാത്ത, പെണ്ണ് ബുദ്ധില്ലാത്ത വളരെ ചിന്തി, പെണ്ണ് ബുദ്ധില്ലാത്ത മനുഷ്യനാണ്. ഇന്നോട് പറഞ്ഞ കാര്യമല്ല പെണ്ണ് ബുദ്ധില്ലാത്തത് എന്ന് പറഞ്ഞ ഇന്നോട് പറഞ്ഞ കാര്യമല്ല. എന്തുകൊണ്ട് കുന്നനാക്ക് സ്വാതി അഖ്ലിൻ വദീനിൻ സ്വഹീഹുൽ ബുഖാരി. പെണ്ണിന് ബുദ്ധി കുറവാണെന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണ് ബുഖാരിൽ അറിയിച്ചിട്ടുണ്ട്. എന്റെ തലയൊക്കെ നോക്കിയിട്ട് കാര്യമല്ല, എന്നോട് കോഴിക്കോട്ട് നിന്ന് ആരോ മുമ്പ് കത്തെഴുതി പെണ്ണ് ബുദ്ധി കുറവാണ് നിങ്ങൾ പെണ്ണുങ്ങളെ അവഹേളിക്കാണ്. ഞാൻ അവഹേളിക്കാൻ അടിയതുള്ള ബുഖാരി എടുത്ത് നോക്ക്, സ്വഹീഹുൽ ബുഖാരി. പെണ്ണിന് കുന്ന നാക്കിസാക്കി അക്കലിൽ പെണ്ണിന് ബുദ്ധി കുറവാന്ന് സ്വഹീഹുൽ ബുഖാരി. ഖാല റസൂലുള്ളാഹി, നമ്മളെ വീട്ടിലൊരു പക്ഷേ നമ്മളെ പെണ്ണിന് നമ്മളെ ഭാര്യക്ക് നമ്മളെക്കാൾ ബുദ്ധി ഉണ്ടാകാം. ഇത് കണ്ടിട്ട് നമ്മൾ ഈ അടി തളക്കരുത് ചില ആളുകൾ, അതുകൊണ്ടാണ് അവർ എനിക്കെതിരെ കത്തെഴുതിയത്. ഈ അഡീസ് കണ്ടിട്ട് സ്വന്തം വീട്ടിൽ പോയി നോക്കിയ ഭാര്യക്ക് നമ്മളെക്കാൾ ബുദ്ധിയുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞ അഡീസ് ലഴിപ്പാണെന്നോ മുഹമ്മദ് നബിക്ക് തെറ്റിയൊന്നല്ല അതിന്റെ അർത്ഥം. നിനക്കൊരു ശരാശരി മനുഷ്യന്റെ ബുദ്ധി ഇല്ല എന്നാണ് അതിന്റെ അർത്ഥം. അങ്ങനെയാണ് അർത്ഥം, അങ്ങനെയാണ്. അല്ലാതെ എന്റെ ഭാര്യക്ക് നിന്നെക്കാൾ ബുദ്ധിയുണ്ടായപ്പോ
പെണ്ണിന് ഇപ്പൊ ബുദ്ധി കൂടിയിട്ടുണ്ടെന്നല്ല മനസ്സിലാക്കേണ്ടത്, നിനക്കൊരു ശരാശരി മനുഷ്യന്റെ ബുദ്ധി ഇല്ല, നീ പറ്റ പോക്കാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. പെണ്ണിന് ബുദ്ധി കുറവാണ്. സഹീഹുൽ ബുഖാരി, ഹബീബായ നബി. മൊബൈൽ ഫോണിന് പറയണ്ട, പെണ്ണിന് മൊബൈൽ ഫോണൊക്കെ കൊടുത്തവരും നരകം കൊണ്ടുപോയി കൊടുത്തിരിക്കുകയാണ്. ഒരു നിർവാഹമല്ല. ലാൻഡ് ഫോണിൽ ഇപ്പോൾ ഇഷ്ടം പോലെ വെച്ചുകൊണ്ട് നടക്കല്ലേ ആരാ? എല്ലാവരും പ്രൈവറ്റ് കമ്പനികൾ, സർക്കാർ ഓടി നടക്കല്ലേ? എന്തിനാ എന്തിനായി മൊബൈൽ ഫോൺ? അത് സത്യത്തിൽ നരകം കൊടുത്തിരിക്കുകയാണ്. ഭർത്താവിനും ഭാര്യക്കും അതുവഴി നരകമാണ്. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. ഓർക്കാമേ എന്താ കാമി പറയാൻ വിഷമം. അള്ളാഹു തആല അമ്മയെ കാത്തിരക്ഷിക്കട്ടെ. ശ്രദ്ധിക്കുക, വളരെ ചിന്തിക്കണം. ഇതുപോലെയാണ്, ഇതുപോലെ മറ്റു സംസാരം. ഒരു ഒരു പെണ്ണിന് ഫോൺ വന്നാൽ ഒന്നോ രണ്ടോ വാക്കുകൊണ്ട് ശ്രദ്ധിക്കുക, കുറച്ച് നേരം കൂടെ ഒന്നോ രണ്ടോ വാക്കുകൊണ്ട് അവൾ അവസാനിപ്പിക്കേണ്ടതാണ്. പെട്ടെന്ന് ആ വിഷയം അവസാനിക്കും. അതാണ് സൗമ്യതയുള്ളവര് വാക്ക് പോലും അവൾ പറയാൻ പാടില്ല. ഒരു സൗമ്യത ഉള്ള വാക്ക് പോലും പറയാൻ പാടില്ല. പിന്നെ എന്തുകൊണ്ട് ഇവിടെ പറയേണ്ട ഒരു വലിയ വിഷയം, ഈ കോഴിക്കോട് റേഡിയോ സ്റ്റേഷനിലുണ്ട് ഒരാളിരിക്കണം. ആരോ ആകട്ടെ, എനിക്ക് അയാൾ ആരാന്നറിയേണ്ട ആവശ്യം. അവരോട് ഈ ഹലോ ഇഷ്ടഗാനം എന്നൊരു പരിപാടി, ഞാൻ എക്സാമ്പിൾ, വേറെ പേരുണ്ട് ഒന്ന് സഹകരിക്കും മനുഷ്യന്മാരല്ലേ. ഒക്കെ ഹറാം, തന്നെ ഹറാം. ഹലോ ഇഷ്ടഗാനം പരിപാടിയിൽ പങ്കെടുക്കുന്ന പെണ്ണുങ്ങളൊക്കെ ചെയ്ത് തനി ഹറാമാണ്. എന്തുകൊണ്ട്? നസ്സുൽ ഖുർആൻ. ഇത് നസ്സുൽ ഖുർആൻ. ഇത് പണ്ഡിതന്മാർ കണ്ടുപിടിച്ചല്ല, ചില വിഷയങ്ങൾ പണ്ഡിതന്മാർ കണ്ടുപിടിക്കും, ഇതങ്ങനെയല്ല. ഇത്തരം അലോ ഇഷ്ടഗാനങ്ങളെല്ലാം തനി സെക്സ് ആകുന്നു. അവർക്ക് തന്നെ ഒരു ഏർപ്പാടുണ്ട്, ആണുങ്ങൾ ഫോൺ ചെയ്യുകയാണെങ്കിൽ ഒന്നോ രണ്ടോ വാക്കുണ്ട്. പെണ്ണുങ്ങളാണെങ്കിൽ പ്രത്യേകിച്ച് വീട്ടിലാളില്ലാത്ത മലബാറിലെ പെണ്ണുങ്ങളെ നശിപ്പിക്കാൻ വേണ്ടിയാണ് കോഴിക്കോട് റേഡിയോ സ്റ്റേഷനിൽ അങ്ങനെ പരിപാടി തുടങ്ങിയിട്ടുള്ളത്. അവർക്കതൊക്കാകാവുന്നതാണ്, അവർ കാണുന്ന സംസ്കാരത്തിലൊക്കെ ഉണ്ടാകാവുന്നതാണ്. എന്നാൽ നശിപ്പിക്കാൻ വേണ്ടിയിരിക്കുക. അതേപോലെ തന്നെ പെണ്ണുങ്ങളെ ഇന്റർവ്യൂ ചെയ്യാൻ വേണ്ടി ഓടി നടക്കുന്ന ചാനലുകാർ. ഈ കഴിഞ്ഞ പൊതു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ മലബാറിലുണ്ടായ ചില രാഷ്ട്രീയ മാറ്റങ്ങളെ കുറിച്ച് കോഴിക്കോട്ടെ ഒരു സംഘം പെണ്ണുങ്ങളെ ഇരുത്തിയിട്ട് ഒരാൾ ഇന്റർവ്യൂ ചെയ്തത് കണ്ടത് എന്നോട് പറയുകയുണ്ടായി. എന്തിന് ഈ പെണ്ണുങ്ങളെ ഇന്റർവ്യൂ ചെയ്തത്? മുസ്ലിം പെണ്ണുങ്ങളെ, മുസ്ലിം പെണ്ണുങ്ങളെ. എന്തിന് മുസ്ലിം പെണ്ണുങ്ങളെ രംഗപ്രവേശം ചെയ്യണം? ഇന്ത്യ ടുഡേ, ഈ അടുത്ത കാലത്ത് ഇന്ത്യ ടുഡേ പുറത്തിറക്കിയ പ്രധാനപ്പെട്ട ഒരു ഫീച്ചർ, മൂന്നാല് മുസ്ലിം പെണ്ണുങ്ങളുടെ ചിത്രം കൊടുത്ത് മുസ്ലിം പെണ്ണുങ്ങൾ എല്ലാ വിലക്കുകളും മറികടന്ന്, എല്ലാ വിലക്കുകളും ലംഘിച്ചുകൊണ്ട് എന്റെ സമൂഹം മുഴുവനും അറിഞ്ഞിട്ടുണ്ട്. ശ്രദ്ധിക്കണം, ശ്രദ്ധിക്കണം. അപ്പൊ ഒന്ന് ലക്ഷക്കണക്കായ രോഗികൾ ഇത് കാണുന്നുണ്ട്, ഞരമ്പ് രോഗികൾ കേൾക്കുന്നുണ്ട്. ഒന്ന് ഇവൾ മനസ്സിലാവണില്ലേ പറഞ്ഞത്? എന്നാൽ ഇന്നടുത്ത് ഒരു റേഡിയോയിലേക്ക് ഒരു പെണ്ണ് ഫോൺ ചെയ്താൽ എവിടെയാണ്, എത്ര നമ്പർ വീട്, ഏത് വീട്ടുകാർ, ഏത് പഞ്ചായത്ത്, ഏത് വാർഡ്, എത്ര നമ്പർ വീട്, ഭർത്താവ് ജോലി, ഭർത്താവ് എവിടെ, ഭാര്യ എവിടെ, കറക്റ്റ്. ഇതൊക്കെ ഞരമ്പ് രോഗികൾ കേൾക്കുന്നുണ്ട്. ലക്ഷക്കണക്കായ ഞരമ്പ് രോഗികൾ ഇത് മാത്രം ഉപാസനയാക്കിയവരെയും മലബാറിലുണ്ട്. ഏറ്റവും കൂടുതൽ ശ്രോതാക്കളുള്ള ഒരു പരിപാടിയാണ്. ചിന്തിക്കണം, അത് പെണ്ണുങ്ങൾ അതിൽ പങ്കെടുക്കുന്നത് തനി ഹറാമാണ്. അത്തരം പരിപാടികളെ ആണുങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതും ഹറാമാണ്. കാരണം ആണുങ്ങൾ അതിൽ കൂട്ടിക്കൊടുത്താൽ പിന്നെ പെണ്ണുങ്ങൾ വഴിയും അവരുണ്ടാവും. ഇന്റർവ്യൂകൾക്കൊക്കെ ആ പെണ്ണുങ്ങൾ ചെവി കൊടുക്കുക, അത്തരം കാര്യങ്ങൾക്ക് ഇരുന്ന് കൊടുക്കുക. ഒരു ഉദാഹരണം പറയാ, ഈ വിഷയത്തിൽ സൗദി ഔക്കാഫിനോട് ചോദിച്ച ഒരു ചോദ്യത്തിന്റെ മറുപടി ചിന്തിക്കുക. ടെലിഫോണിൽ ഒരു അന്യ പെണ്ണിന്റെ, ഒരു പെണ്ണ് ഒരു അന്യ ആണിന്റെ ശബ്ദം ടെലിഫോണിൽ കേൾക്കുന്നതിന്റെ വിധി എന്താണ്? സൗദി ഔഖാഫിനോട് ചോദിച്ചു. മറുപടി,
ഏത് കാര്യത്തിലും സൗദിയിലേക്ക് തിരിയണ ചില ആളുകളുണ്ട്, അവരിതൊന്നും കണ്ടിട്ടില്ല. ഇവിടെ കേരളത്തിലുണ്ട്, അവർക്കിതൊന്നും പാടകല്ല. അവരാണ് ഈ സമുദായത്തിനെ നശിപ്പിച്ചത്. അവർക്കിതൊന്നും പാടകല്ല, അവർ ഈ കാര്യത്തിലൊന്നും കണ്ടിട്ടില്ല. സൗദി ഔഖാഫിന്റെ ഫത്വ, പെണ്ണിനെ മുഴുവനും വീട്ടിൽ നിന്ന് വിളിച്ചിറക്കി കൊണ്ടുവന്ന ചില സംഘടനകൾ കേരളത്തിലുണ്ട്. ഞാൻ പറയണില്ല, ഞാൻ വിശദീകരിക്കണില്ല, കുടുങ്ങിട്ട് പറയാം. സൗത്തുൽ മർഅത്തി ഇൻദ റിജാലിൽ അജാനിബ്, സൗത്തുൽ മർഅത്തി ഔറതുൻ ഇൻദ റിജാലിൽ അജാനിബി വലിദാലിക ലാ യജൂസു അൻ തതവല്ലൽ അദാനൽ ആം അല്ലദീ യസ്തദീ റഫഅ സൗതി. ബാങ്ക് കൊടുക്കുന്ന പൊതുപള്ളിയിൽ ബാങ്ക് കൊടുക്കുന്ന പരിപാടി പെണ്ണിന് അനുവദിച്ചിട്ടില്ല. ഒച്ച ഉയർത്തിയിട്ട് ബാങ്ക് കൊടുക്കുന്ന പരിപാടി, ഒച്ച ഉയർത്തേണ്ട ബാങ്ക് പോലും അവൾക്ക് ശരാക്കിയിട്ടില്ല. അതുപോലെ ഇഹ്റാമിൽ പോലും അവളെ തൽബിയത്ത് കൊണ്ട് ഒച്ച ഉയർത്താൻ പാടില്ല എന്നല്ലേ ശരഅഇന്റെ നിയമം? പിന്നെ അങ്ങനെ ടെലിഫോണിൽ സംസാരിക്കാൻ എന്റെ അഭിപ്രായമല്ല. സൗദി ഔഖാഫിന്റെ ഫത്വ. വളരെ അത്യാവശ്യ ഘട്ടങ്ങളിലൊക്കെ ഒന്നോ രണ്ടോ വാക്കുകൾക്ക് മറുപടി കൊടുക്കാൻ ചില പണ്ഡിതന്മാർ ജായിസാക്കിയിട്ടുണ്ട്. എന്തുകൊണ്ട്? സംശയുണ്ടാക്കുന്ന സാഹചര്യം വരാൻ പാടില്ല. വികാരം പുറപ്പെടുന്ന രൂപമോ ശൈലിയോ ഉണ്ടാകാൻ പാടില്ല. ഭർത്താവിനെ അവിടെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ മറുപടി കൊടുക്കാൻ, ഒരു വാക്കുകൊണ്ട് മറുപടി കൊടുക്കാൻ ജായിസാ. പക്ഷെ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ടെലഫോൺ അറ്റൻഡ് ചെയ്യാൻ പെണ്ണുങ്ങൾ ഓടുന്ന പരിപാടി വീടുകളിൽ അഭിലഷണീയം അല്ല. ശ്രദ്ധിക്ക, ഒരു വീട്ടിലേക്ക് ഫോൺ അടിച്ചാൽ ആദ്യം പോയിട്ട് പെണ്ണ് എടുക്ക എന്ന പരിപാടിയാണ് ഇന്ന് ഏകദേശം ഒക്കെ ഉള്ളത്. ചിലപ്പോ കുടുങ്ങിയാൽ പരിസരത്തൊന്നും ആണുങ്ങൾ ഇല്ലെങ്കിൽ പെണ്ണെടുക്കും, അത് ശരിയാണ്. എന്നാൽ ഈ വിഷയത്തിൽ പരമാവധി കുട്ടികളെ ഉപയോഗപ്പെടുത്തണം, അല്ലെങ്കിൽ ആണുങ്ങൾ ചെയ്യണം. അത്യാവശ്യ ഘട്ടത്തിൽ മാത്രമേ പെണ്ണുങ്ങൾ ഈ വിഷയത്തിൽ രംഗത്ത് വരുന്ന ചാൻസ് ഉള്ളൂ. സവായിൽ പെണ്ണ് അങ്ങോട്ട് ഫോൺ ചെയ്താലും വേണ്ടില്ല, അങ്ങോട്ട് മറുപടി പറഞ്ഞാലും വേണ്ടില്ല. വളരെ ഈ ഫോണിനോ സംസാരിക്കാനോ ബന്ധപ്പെടാനോ അവൾക്ക് അത്രയേറെ അത്യാവശ്യമായിരിക്കണം, അല്ലാതെ ഒരിക്കലും ചെയ്യാൻ പാടില്ല. വളരെ കർശനം, ഞാൻ വിശദീകരിക്കുന്നില്ല. പെണ്ണുങ്ങൾ ചിന്തിക്കുക. അപ്പൊ ചുരുക്കത്തിൽ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഈ പറയുന്നത്. ഏത് സാഹചര്യമാണെങ്കിലും പെണ്ണ് അവളെ ശബ്ദം വരെ നോക്കേണ്ടതാണ്. എന്തുകൊണ്ട്? സൗത്തുൽ മർഅത്തി ഔറ. പെണ്ണിന്റെ സ്വഹിയായ അഭിപ്രായ പ്രകാരം പെണ്ണിന്റെ ശബ്ദം പോലും ഹറാമാകുന്നു. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. വീട്ടുമര്യാദ പറയാണ്, ശബ്ദം ശ്രദ്ധിക്കുക. പെണ്ണുങ്ങൾ ആണുങ്ങളെ തൊട്ട് മാറി നിൽക്കുക, അതുപോലെ ശബ്ദം ശ്രദ്ധിക്കുക. ഒറ്റത്തവണ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ്. ഇനി ശ്രദ്ധിക്കുക, ഇനി ശ്രദ്ധിക്കുക, ഇനി ശ്രദ്ധിക്കുക. നമ്മൾ ഗൾഫ് കൊണ്ട് മാറ്റിമറിച്ചിട്ടുള്ള മറ്റൊരു നിയമം, ചെവി തുറന്നിരിക്കുക എല്ലാവരും, മറ്റൊരു നിയമം, മറ്റൊരു വീട്ടുമര്യാദ നമ്മൾ മാറ്റിമറിച്ചു. ഔദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വലാ തുഖ്തുസ് സുഫഹാ അംവാലകുമുല്ലതീ ജഅലല്ലാഹു ലകും ഖിയാമ വർസുഖൂഹും വഖ്സൂഹും വഖൂലൂ ലഹും ഖൗലൻ മഅറൂഫ. സൂറത്തുൻ നിസാ അഞ്ചാമത്തെ വചനം. ശ്രദ്ധിക്കണേ, ശ്രദ്ധിക്കണേ, ഭയങ്കര വിഷയം. വീട്ടിൽ നിന്ന് നമ്മൾ മാറ്റിമറിച്ച മറ്റൊരു വിഷയം, ഇടപഴക്കം, ശബ്ദം, അതൊക്കെ പുറമെ പുതിയ ഒരു വിഷയം. ഇന്നിപ്പോ സാർവത്രിക എന്ത്? നിങ്ങൾക്ക് നിലനിൽപ്പിന് ആധാരമാക്കി തന്ന ധനം നിങ്ങൾ വിഡ്ഢികളുടെ കയ്യിൽ കൊടുക്കാൻ പാടില്ല. സൂറത്തുന്നിസാ അഞ്ചാമത്തെ ആയത്ത്. ശ്രദ്ധിക്കുക, ഒന്നുകൂടി ഞാൻ പറയാം.
എനിക്കെതിരിൽ ഞാൻ ഈ പറഞ്ഞ ആയത്തുകളോ ഇതിന് വ്യാഖ്യാനങ്ങളോ ഉണ്ടെങ്കിൽ ഉത്തരവാദി നമ്മളെല്ലാവരും കൂടിയാണ്, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇന്നെ എന്തും ചെയ്യാവുന്നതാണ്. നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കുക, എല്ലോരത്തിൽ എന്റെ മുറ്റേക്ക് നോക്കുമ്പോ എവിടെ കൈ കൊണ്ടുവരുന്നതെന്ന് തോന്നുന്നുണ്ടാവും. നിങ്ങൾക്ക് നിലനിൽപ്പിന് ആധാരമാക്കി തന്ന ധനം, ധനം മാനുഷ്യ ലോകത്തിന്റെ നിലനിൽപ്പിന്റെ ആധാരമാണ്. അത് വിഡ്ഢികളുടെ കയ്യിൽ കൊടുക്കാൻ പാടില്ല. ആയത്തിന് അർത്ഥം മനസ്സിലായല്ലോ. നിസാഇന്റെ 5, ഇനിയിപ്പോ ഒറ്റ കാര്യം അറിഞ്ഞാ മതി ആരാണ് വിഡ്ഢീൻ. ശരി, അനിബ്നു അബ്ബാസിൻ തഫ്സീർ റാസി തഫ്സീറുൽ കബീർ അന്നിസാഉ വസ്ബിയാനു. ഇനിക്കെതിരിൽ കേസ് എടുത്തുകൊണ്ട് പ്രശ്നം പരിഹരിക്കോ. തഫ്സീർ ഖുർത്തുബി തഫ്സീർ റാസി തഫ്സീർ തുബരി തഫ്സീർ ജലാലൈനി എല്ലാവരും പറയുന്നുണ്ട് അൻ അസ്ബാഉ വിട്ടികൾ എന്ന് പറഞ്ഞാൽ അന്നിസാഉ വസ്ബിയാനു. അന്നിസാഉ ആര തഫ്സീറാണ്? അനിബ്നു അബ്ബാസ് തങ്ങൾ പറയുന്നു ഇവിടെ വിഡ്ഢി എന്ന് പറഞ്ഞത് ഒന്ന് പെണ്ണിനെയാണ്, ഒന്ന് കുട്ടിയാണ്. ഈ പുറത്തി കാണുന്ന രംഗപ്രവേശത്തിനുള്ള അടിസ്ഥാന കാരണം അതാണ്. പെണ്ണ് പുറത്തിറങ്ങരുത് എന്നുള്ള കാര്യമല്ല, ഈ പുറത്തിറങ്ങിയത് എന്തുകൊണ്ട്? അവളെ പുറത്തിറക്കിയ മറ്റൊരു മൂലഘടകണ്ട്. നിങ്ങൾക്ക് നിലനിൽപ്പിന് ആധാരമാക്കി അള്ളാഹു തന്ന ധനം നിങ്ങൾ വിഡ്ഢികളുടെ കയ്യിൽ കൊടുക്കരുത്. ആരാ വിഡ്ഢി? അനിബ്നു അബ്ബാസിൻ വഅനിബ്നു മസ്ഊദിൻ വൽഹസനി വൽഹാകി ഹുമുൻ നിസാ വസ്ബിയാനു. വിഡ്ഢികൾ എന്നാലൊന്ന് അന്നിസാവു. അർത്ഥം കിട്ടൂലേ? നിങ്ങൾ പറയർത്ഥം അന്യസാവോ പെണ്ണുങ്ങൾ അവനാന്റെ കെട്ടിയോളെ പെൺ വിഡ്ഢി എന്ന് പറയാൻ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും, അത് നിൽക്കൊണ്ട് കൂട്ടിക്കോളൂ. പക്ഷെ പറയല്ല നിർവാല്. ഇതിന്റെ അർത്ഥം അങ്ങനെയാണ് എന്ന് ലോകത്തെ സ്വഹാബത്ത് മുതൽ ഇക്കാലം വരെയുള്ള എല്ലാ മുഫസ്സിരീങ്ങളും പറയുന്നു. അങ്ങനെയാണ് എന്ന് ഇനി കേട്ടോളൂ. എന്താ സാഹചര്യം? അന്നബി മുമാമത്ത ഒരു ആയത്തിനൊരു ഹദീസും കൂടി പറയാ, എന്നിട്ട് നമുക്ക് വിശദീകരിക്കാം. عن ابي امامه رضي الله عنه قال شديكنه قال رسول الله مصطفى النبي صلى الله عليه وسلم പറഞ്ഞു ان النساء اصفها പെണ്ണുങ്ങൾ വിഡ്ഢികളാണെന്ന് മുഹമ്മദ് നബി. ഇത് ബഹുമാനപ്പെട്ട ഇമാം ഇബ്നു മർദവൈഹി രേഖപ്പെടുത്തിയിട്ടുണ്ട്. പെണ്ണുങ്ങൾ എന്നാൽ വിഡ്ഢികളാകുന്നു. അവളെ കൈകാര്യത്തിന് കൈകാര്യകാരക്കാരന് കൈകാര്യകർത്താവിന് വഴിപ്പെട്ടാൽ ഒഴികെ, അപ്പോൾ അവൾ അവളെ കൈകാര്യം നേരത്തെ കൈകാര്യകർത്താവിന് ഏൽപ്പിക്കണം. അവൾ സ്വയം കൈകാര്യം ചെയ്യാൻ പാടില്ല. അപ്പൊ അവളെ വിഡ്ഢിത്തം പോകണമെങ്കിൽ അവൾ എന്ത് ചെയ്യണം അറിയോ? കൈകാര്യകർത്താവിന്റെ പിന്നിൽ നിന്നിട്ട് വഴിപ്പെട്ട് നിൽക്കണം. അവൾ സ്വയം കൈകാര്യകർത്താവ്. എന്താന്നത്തെ സാഹചര്യം? പതിനായിരം അതിന്റെ അർത്ഥം മീൻ വാങ്ങാനുള്ള പൈസ പെണ്ണിന്റെ കൈ കൊടുക്കണ്ടെന്നല്ല, അത് കൊടുക്കാം. മീൻ വാങ്ങാനുള്ള പൈസ മീൻ വരികയാണെങ്കിൽ കുട്ടികളെ വിട്ടിട്ട് ആ മീൻ വാങ്ങുകൊണ്ടു, ഞാനെന്നെ അങ്ങനെയൊക്കെ ഉണ്ടല്ലോ ഇന്ന് വൈകുന്നേരം, പിന്നെ ഞാൻ ആള് വരാൻ നിന്നിട്ടുണ്ട് നല്ല മീൻ തന്നെ വാങ്ങുകൊണ്ടു എന്ന് പറയാം. സോപ്പില്ല എന്നാ കുട്ടികൾ ആരെയും പറഞ്ഞേക്കണ്ട, നിനക്ക് ഇന്ന് തിരക്കുണ്ട്, ഒരു 10-200 rupees ഞാൻ തൽക്കാലം നാളെ ആശുപത്രി ഞാൻ അങ്ങാടി തരുമ്പോ കൊണ്ടുവരാൻ തുടങ്ങും. തൽക്കാലം ഒരു 4 soap പൊടി വാങ്ങാനുള്ള പൈസ, അതിനൊന്നും ധനം എന്ന് പറയില്ല. അതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കൊടുക്കുന്നതാണ്. എന്നിട്ട് അതാണ് സാഹചര്യം. എന്നാൽ 10-25 അരപ്പെട്ടി ഉൾപ്പെട്ടി എന്ന് ഞാൻ പറയുന്നില്ല. പഴച്ചിട്ട് പിന്നെ ഇനി എന്താന്ന് പറഞ്ഞ കാര്യമല്ല. പഴച്ചു ഇതും വീട്ടിന്റെ മൂലാധാരമാണ്. ഇത് നശിപ്പിച്ചു അപ്പൊ ദീൻ തകർന്നു. അല്ലാതെ ദീൻ നടക്കില്ല. വല ഖുർആനാണ് വല തുത്തു സുഫഹ അംബാലക്കുമുല്ലതി ജഅലല്ലാഹു ലക്കും ഖിയാമ. ട്രാഫിക് പെണ്ണിന്റെ പേരിൽ അയക്ക. ഇവനും ഈ ഇവളും ബാങ്ക് മാനേജറും തമ്മിൽ നേരത്തെ അവള് വിളിച്ചു പറയും നിനക്കൊന്ന് തിരക്കാണ്, ഞാൻ വരുമ്പോഴത്തേന് ഇത്ര എടുത്തു വെക്കണേ, ട്രാഫ്റ്റും കൊണ്ടാ പോവന്നെ. അത്രയും തമ്മിൽ എന്തേ ഇതൊക്കെ ഇല്ലേ, ഇതില്ലേ, അല്ലെങ്കിൽ വിട്ടു ഇല്ലേ, എന്താ നിങ്ങൾ തുറന്ന് പറയില്ലേ,
വളരെ ചിന്തിക്കണം, വളരെ ചിന്തിക്കണം. നശിച്ചു, ആര് നശിച്ചു? ഒരു ഹിന്ദു വീട്ടിൽ കൈകാര്യക്കാരൻ അവിടുത്തെ രക്ഷിതാവാണ്, ഒരു ക്രിസ്ത്യാനിയുടെ വീട്ടിലെ കൈകാര്യക്കാരൻ രക്ഷിതാവാണ്. എന്നാൽ ഇന്ന് മലബാറിലെ 50% മുസ്ലിം വീടുകളുടെ കൈകാര്യക്കാര് പൈസ ഉണ്ടായ കൈകാര്യം ചെയ്യാ. ഇവളെ ഇവിടുന്ന് അങ്ങോട്ട് വിട്ടിട്ട് ഇവിടെ എത്താത്തൊരു ബാഗ് രാവിലെ തന്നെ തൂക്കുക. ഇവിടെ വിടും, ഇവിടെ വിട്ടില്ല, ഇത്ര ബാഗ് ഇങ്ങോട്ട് തൂക്ക. എന്നിട്ട് പിന്നെ ഇവിടെ ഇറക്ക, പിന്നെ അങ്ങനെ ഇറക്കന്നെ, പിന്നെ ഇവിടെ ഇറങ്ങ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആശുപത്രി ഉണ്ടാക്കിയത് ക്രിസ്ത്യാനികളാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആശുപത്രി സന്ദർശിക്കുന്നത് മുസ്ലിം പെണ്ണുങ്ങളാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആശുപത്രി ഉണ്ടാക്കിയത് സർക്കാർ കഴിഞ്ഞാൽ പിന്നെ ആശുപത്രി ഉണ്ടാക്കിയത് ക്രിസ്ത്യാനികളാണ്. ആവശ്യമില്ലാതെ, ആവശ്യത്തിനും ആവശ്യമില്ലാതെയും ആശുപത്രി കയറി തെണ്ടി നടക്കുന്നത് മുസ്ലിം പെണ്ണുങ്ങളാണ്. പറഞ്ഞത് കാര്യം ജലദോഷം, പനി, തെണ്ടി നടക്കണ്ട, വെറുതെ തെണ്ടി നടക്ക, പുറത്തിറങ്ങണം. ഒന്ന് ഡോക്ടർ ഒന്നും ഇവിടെ ഇങ്ങനെ പോയാലും ചോക്യത്തിനൊക്കെ ഭൗതിക സമാധാനമായി. അങ്ങനെയാണ്, ഞാൻ വിശദീകരിക്കണില്ല. ഒരു പെണ്ണ് പുരുഷനായ ഡോക്ടറെ സമീപിക്കണമെങ്കിൽ നിയമങ്ങളുണ്ട്. പുരുഷനായ ഡോക്ടറെ സമീപിക്കണമെങ്കിൽ തത്തുല്യമായ യോഗ്യതയിൽ പെണ്ണായ ഡോക്ടർ കിട്ടാതെയാ വേണ്ടതാവുന്നു, അല്ലെങ്കിൽ ഹറാമാണ്. ഒറ്റക്ക് ഭർത്താവ്, ഒരു പെണ്ണ് ഡോക്ടർ കാണാൻ പോകാൻ പാടില്ല. ബിദൂനി അയ്യക്കൂന മഹറമുൻ, വിവാഹബന്ധം ഭർത്താവോ അല്ലെങ്കിൽ അങ്ങളെയോ ബാപ്പയോ ഒന്നുമില്ലാതെ പോകാൻ പാടില്ല. പിന്നെ ശ്രദ്ധിക്ക, അനുസാമത്തി ബിനി സൈദിന് കാല റസൂലുള്ളാഹി മാ തറക്തു ബഅദി ഫിത്നതൻ അലറ അല റിജാലി മിനൻ നിസാ. സ്വഹീഹുൽ ബുഖാരി, സ്വഹീഹുൽ ബുഖാരി. എനിക്ക് ശേഷം ഉണ്ടാകുന്ന ഏറ്റവും വലിയ നാശം പെണ്ണുങ്ങളാൽ വരുന്ന നാശമാവുന്നു. സമൂഹത്തിന് എനിക്ക് ശേഷം വരുന്ന ഏറ്റവും വലിയ നാശം പെണ്ണുങ്ങളെ കൊണ്ടാണ്. മാ തറക്തു ബഅദി ഫിത്നതൻ അലറ അല റിജാലി മിനൻ നിസാ സ്വഹീഹുൽ ബുഖാരി. എനിക്ക് ശേഷം വരുന്ന ഏറ്റവും വലിയ ആപത്ത് ആണുങ്ങൾക്ക് ആപത്ത് വരുന്നത് പെണ്ണുങ്ങളെ കൊണ്ടാണെന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ശ്രദ്ധിക്കണം, ദുനിയാവിനെയും പേടിക്കുക, പെണ്ണുങ്ങളെയും പേടിക്കുക. സ്വഹീഹുൽ ബുഖാരി. ഇന്ന അവ്വല ഫിത്നത്തിൻ ഫീ ബനി ഇസ്രായീല കാനത് മിനൻ നിസാ. പെണ്ണുങ്ങൾ പുറത്തിറങ്ങിയപ്പോഴാണ് ഇസ്രായേലികളിൽ കുഴപ്പമുണ്ടായത്, നാശമുണ്ടായത്. അത് നിങ്ങളിൽ വരുന്ന നിങ്ങൾ സൂക്ഷിക്കണം. എന്റെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്റെ കൂടെ നോക്കണേ. അൻ അബ്ദുല്ലാഹി ബിൻ മസ്ഊദിൻ ഖാല ഖാല റസൂലുള്ളാഹി ഹബീബായ നബി പറഞ്ഞു, അൽ മർഅത്തു ഔറ, പെണ്ണെന്നാൽ ഔറത്താകുന്നു. ഇദാ ഖറജത്, അവൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയാൽ ഇസ്തശ്റാഫ ശൈത്താൻ, അവളെ പിശാചു ഭരിക്കും. ഈ ഹദീസിന്റെ അർത്ഥം നോക്കുക, ഇസ്തശ്റാഫ അയ്യന്തസിബു, പിശാച് ഇങ്ങോട്ട് എണീറ്റ് നിൽക്കുകയും. ഒരു പെണ്ണ് വീട്ടിൽ നിറങ്ങിയാൽ പിശാച് എണീറ്റ് നിൽക്കും. പിശാച് തന്റെ ദൃഷ്ടി ഈ പെണ്ണിലേക്ക് ഉയർത്തി നോക്കും, ഇവളെ തന്നെ പിന്നാലെ കൂടും. പിശാചിന് ഇവളെ ഭരിക്കാനുള്ള ഒരു ചാൻസ് ഇവൾ തന്നെ കൊടുത്തു കഴിഞ്ഞു. ചാൻസ് അതവളെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങലാവുന്നു. പെണ്ണ് വീട്ടിന്റെ അകത്തിരിക്കണം, ഇത് ഗൗരവമുള്ള വിഷയമാണ്. നിങ്ങൾ കേട്ടോളൂ ഒരു ഹദീസ് കൂടി പറയാം, എന്നിട്ട് വിശദീകരിക്കാം. പെണ്ണിന്റെ കയ്യിൽ പൈസ കിട്ടിയപ്പോഴാണ് ഈ രംഗപ്രവേശമൊക്കെ സമൂഹത്തിൽ ഉണ്ടായത്. പൈസ രംഗപ്രവേശം, എന്താ രംഗപ്രവേശം എന്തോ ഉണ്ടായത്? നശിച്ചു, നശിച്ചു, നശിച്ചു. ഈ പെണ്ണുങ്ങളിൽ നിന്നൊരു സാലിഹ്യങ്ങളായ കുട്ടികളുണ്ടാവും എന്ന് വിചാരിക്കുന്നത്, ഇനി ഒരു പാറക്കല്ല് നിന്ന് സാലി നബിയുടെ കാലത്തെ ഒട്ടകുണ്ടാവും എന്ന് വിചാരിക്കുന്നത് പോലെയാണോ എന്ന് തോന്നിപ്പോവുക. രക്ഷിക്കട്ടെ. അല്ല, ഒട്ടകം മുമ്പൊരിക്കൽ ഒരു പാറക്കല്ല് നിന്ന് ഉണ്ടായിട്ട്.
ഞാൻ എന്റെ കാലത്തോട് ചോദിച്ചു, കാലമേ എന്റെ നിനക്ക് നല്ല കുട്ടികൾ ജനിക്കാത്തത് ഖലീദിനെ പോലെ, റളിയല്ലാഹു അൻഹു ഉമറിനെ പോലെ, റളിയല്ലാഹു അൻഹു സലാഹുദ്ദീനെ പോലെ? ഇല്ലേ, 90 ആളുകളെ കൊണ്ട്, കേവലം 90 ആളുകളെയും കൊണ്ടാണ് ലക്ഷക്കണക്കായ കുരിശ് പട്ടാളത്തിലേക്ക് കയറി ചെന്നത് സലാഹുദ്ദീൻ റളിയല്ലാഹു അൻഹു. 90 ലക്ഷമല്ല, 90,000 അല്ല, 90. നബി സാഹിബിന്റെ റിജാൽ ഫിക്രി വണ്ടാവ എടുത്തു നോക്ക്. ആളുകളെ കൊണ്ടാണ് മഹാനായ സലാഹുദ്ദീൻ കയറി ചെന്നത്. എന്തുകൊണ്ട്? ലോകം കണ്ട മഹതികളാണ് അവരെയൊക്കെ പ്രസവിച്ചിരിക്കുന്നത്. കാലത്തോട് ഞാൻ ചോദിച്ചു, കാലമേ എന്റെ നല്ല നല്ല കുട്ടികൾ ഉണ്ടാകാത്തത് എന്തുകൊണ്ട്? എന്റെ കുട്ടികൾ ഉണ്ടാകാത്തത്, കുട്ടികളെ പുറത്തു വിട്ട പാത്രം മോശമായി എന്നതാണ് ഒരു കാരണം. ഒന്നും വിചാരിക്കരുത്, അള്ളാഹുമ്മ കാത്തിരക്ഷിക്കട്ടെ. ഒന്നും വിചാരിക്കരുത്, നിങ്ങൾ നോക്കി സൗദാ ബീവിയോട്, സൗദാ ബീവിയോട് ആളുകൾ ചെന്ന് ചോദിച്ചു, എന്താ സൗദാ നിങ്ങൾ ഹജ്ജിന് പോകാത്തത്? അല്ല, തഖ്റുജീന ഇലൽ ഹജ്ജ്, ഞങ്ങൾ ഹജ്ജിന് പോകാത്തത്. സൗദാ ബീവിയോട് ചോദിച്ചു. സൗദാ ബീവി പറഞ്ഞു, വല്ലാഹി ലഖദ് ഹജ്ജജ്തു, ഞാൻ റസൂലിന്റെ കൂടെ ഹജ്ജ് ചെയ്തിട്ടുണ്ട്, ഉംറ ചെയ്തിട്ടുണ്ട്. സുമ്മാ അമറനി അല്ലാഹ്, എന്റെ ഭർത്താവിന്റെ കൂടെ ഉംറ ചെയ്തു കഴിഞ്ഞു, ഇനി അല്ലാഹു എന്നോട് കൽപ്പിച്ചത് അഖിറ ഫീ ബൈതി, എന്റെ വീട്ടിൽ അടങ്ങി ഒരുങ്ങിയിരിക്കാനാണ്. ഫലാ ഫമാ ഖറജത് മിൻ ബൈതിയ, പിന്നെ സൗദ വീട്ടിൽ നിന്ന് വന്നിട്ടില്ല, പുറത്തു വന്നിട്ടില്ല. റളിയല്ലാഹു അൻഹ, ഹത്താ ഉഖ്രിജത് ജനാസതുഹാ, പിന്നെ സൗദാ ബീവിയെ കൊണ്ടുവന്നത് അവിടുത്തെ ജനാസയായിരുന്നു. ദുർറുൽ മൻസൂറിൽ ഇമാം സുയൂത്തി രേഖപ്പെടുത്തുന്നുണ്ട്. റളിയല്ലാഹു അൻഹ, പെണ്ണുങ്ങൾ ചിന്തിക്കണം, ഏർവാടി സിയാറത്തിന് വേണ്ടി ഇറങ്ങിപ്പുറപ്പെടുന്ന കിളവിമാർ സിയാറത്തിന് വേണ്ടി ഒക്കെ തന്നെയാണ് ഏർവാടി പോവുകയാണ്. അവർ വലിയ സൂഫിയാളാണ്, വലിയ മനുഷ്യന്മാരാണ്. ഇടക്കിടക്ക് അവർക്ക് ഏർവാടി പോയൊരു ജിയാർത്തി ചെയ്യണം. ആരാളുള്ളത്? ഒരു കളവിയുണ്ട്, വേറൊരു കളവിയുണ്ട് പോവാൻ. അടിച്ചിട്ട് ഇവരൊക്കെ പുറം പൊളിക്കേണ്ട കാലം കഴിഞ്ഞിട്ടുണ്ട്. ഈ ഏർവാടി ബീവിമാരൊക്കെ അടിയുടെ കമ്മിയാണ്. എന്തായി കാട്ടി കൂടുന്നൊക്കെ പെണ്ണുകടക്ക് അടി കാര്യമായിട്ട് പോവന്നെ. എന്നാ ജനങ്ങളെ മുന്നിൽ സൂഫിയാണ് ഇവര്, ഇവരെ എതിർത്താൽ അത് സുന്നത്യമായത്തിനെതിർത്താണ്. നിങ്ങൾ കാണിച്ചു കൂട്ടുന്ന തമ്മാടിത്തരല്ല, നിന്റെ കൊണ്ടോട്ടീറ്റ പൂരല്ല സുന്നത്യമായത്ത് എന്ന് പറയുന്നത്, കൊണ്ടോട്ടി പൂരാണ്. അങ്ങനെ വേറെ എവിടെ നടന്നാലും പൂരാണ്, അത് ഇനി കോഴിക്കോട് നടന്നാലും പൂരാണ്. അല്ലാഹ് ആണും പെണ്ണും കൂടിക്കലർന്നു പോകുന്നത് പൂരമാണ്. അത് നേർച്ചയല്ല, അത് പൂരാണ്. അത് കോഴിക്കോട്ടാണെങ്കിലും പൂരാണ്, അത് കൊണ്ടോട്ടിയാണെങ്കിലും പൂരാണ്. അതിന്റെ പേരിൽ അടുത്ത കൊല്ലം ക്ലാസ് നടന്നിട്ടില്ലെങ്കിൽ റഹ്മത്തുള്ളാഹ്ക്ക് തൃപ്തിയാണ്, ഒന്നുമില്ല, അത് പൂരാണ്. എന്തുകൊണ്ട്? വഖർന ഫീ ബുയൂതികുന്ന, നിങ്ങൾ നാളെ കോഴിക്കോട്ടേരല്ല ഇത് തീരുമാനിക്കേണ്ടത്, പൂരം നിയന്ത്രിക്കേണ്ടത് കടമയാവുന്നു. പൂരം നടത്തരുത്, സ്വാലിഹികളുടെ പേരിൽ പൂരം നടത്തരുത്. സ്വാലിഹികൾ മഹാന്മാരാണ്, അവരെ സിയാറത്ത് ചെയ്യാം, ഉറൂസ് നടത്താം, അതൊക്കെ സുന്നത്താണ്, ഖൈറാണ്. പക്ഷെ പൂരാകൃത ശ്രദ്ധിക്കണം, ശ്രദ്ധിക്കണം. കൊണ്ടോട്ടിക്കേറിപ്പോവാളവിയല്ലേ, എന്ത് കിളവിയിലും ആർക്കും വേണ്ടാത്തവും പെറുക്കിക്കൊണ്ടുപോവാൻ ആൾ വരും. കിളവി എന്നൊരു സാധനം സത്യത്തിൽ ഇല്ല. അങ്ങനെയാ കവി പറഞ്ഞത്. ഒന്നും വിചാരിക്കരുത്, കിളവിയല്ലേ എന്ന് കരുതിയിട്ട് ട്രെയിനിൽ ഏർവാടി പോകരുത്. പോക, ഏർവാടി സിയാറത്ത് ചെയ്യൽ വളരെ ഖൈറുള്ള കാര്യം, മഹാനായ മഹാനാണ്. പക്ഷേ മഹറമില്ലാതെ യാത്ര ചെയ്യുന്നത് ഹറാമാണ്. ഇനി ഇന്ന മറ്റു പെണ്ണുങ്ങൾ ഉണ്ടെങ്കിലും അമ്മില്ലാത്ത കാലാണ് ഇന്നത്തെ കാലം. ശ്രദ്ധിക്കണം, നല്ല കരുത്തുറ്റ ആണുങ്ങൾ എന്നെ കൂടെ ഉണ്ടായിരിക്കണം, അത് മഹറമായിരിക്കണം. ഏർവാടി സിയാർത്തി ചെയ്യുന്ന ഖൈറായ കാര്യമാണ്. ഞാൻ സൗകര്യം കിട്ടിയാൽ സിയാർത്തി ചെയ്യാറുണ്ട്, വളരെ ഖൈറാണ്. ഞാൻ എന്നെതിരാന്ന് വിചാരിക്കേണ്ട, അതാണ് ദീന്. അത് ദീൻ അല്ലാന്ന് വിചാരിച്ചവന്റെ തലച്ചോറിൽ വെള്ളം പറ്റിയ കുഴപ്പമാണ്, അത് വേറെ വിഷയം. വളരെ ഖൈറാ, പക്ഷേ വളരെ വളരെ ശ്രദ്ധിക്കണം. എന്തിനെ നമസ്കാരം വരെ സ്വന്തം വീട്ടിൽ നടത്തണമെന്നല്ലേ ശരായ പറഞ്ഞത്?
ലോക മുസ്ലിമീങ്ങൾക്ക് അഭിപ്രായക്കേടില്ല ഈ വിഷയത്തിൽ. ഇവിടെ നാല് അന്തല്ലാത്ത സംഘടനകൾക്ക് അഭിപ്രായമുണ്ട്, നാലാളില്ലാത്ത സംഘടനകൾക്ക് അഭിപ്രായമുണ്ട്. ഇത് സൗദി ഔഖാഫിന്റെ പദവിയാണ്. നിങ്ങളെ പോലത്തെ ഒരൊക്കെ ഉണ്ടാവുന്ന രീതി തന്നെയാണ് ഇത് കൊണ്ടുവന്നിട്ടുള്ളത്. ഒരു പെണ്ണ് നിസ്കരിക്കേണ്ടത് വീട്ടിലാണ്, വീട്ടിന്റെ പുറത്ത് പള്ളിയിൽ പെണ്ണ് നിസ്കരിക്കുന്നത് അള്ളാഹ്ക്ക് പൊരുത്തമില്ല. അഫ്ളല്ലേ റബ്ബ് കൂലി തരുന്നത്. ശ്രദ്ധിക്കണം, പെണ്ണ് ജമാഅത്തിൽ പായ ജമാഅത്തിൽ പായ അത് തെറ്റാണ്. അള്ളാഹ് അങ്ങനെയല്ലല്ലോ അവളോട് പറഞ്ഞത്. അല്ലാഹുവിന്റെ റസൂലും പറഞ്ഞത് വഖർന ഫീ ബുയൂതികുന്ന വലാ തബറുജന തബറുജൽ ജാഹിലിയത്തിൽ ഉലാ. സൗദി ഔഖാഫിന്റെ പദ്ധതിയാണ്. ഒരു പെണ്ണ് ചോദിക്കാണ് ഹൽ സ്വലാത്തുൽ മർഅതി വാജിബത്തുൻ സ്വലാത്തുൽ ജുമഅത്തി വാജിബത്തുൻ അലൽ മർആ. മറുപടി അൽ ജുമഅത്തു ലൈസത്തു വാജിബത്തൻ അലൽ മർആ. പെണ്ണിന് ജുമഅ വാജിബില്ല, ബൽ ഹിയ അലൽ റിജാലി. സൗദി ഔഖാഫിന്റെ ഫത്വ അത് ആണുങ്ങൾ മാത്രം ചെയ്യേണ്ടതാണ്. വഹാകദൽ ജമാ പള്ളിയിലെ മയത്ത് നമസ്കാരവും ലൈസത്ത് വാജിബത്തൻ അലൽ മർഅത്തി പെണ്ണിനില്ല, ബൽ ഹിയ അലൽ റിജാലി അത് ആണുങ്ങൾ ചെയ്യേണ്ടതാണ്. വസ്സുന്നത്തു സുന്നത്തായ കാര്യം അൻ തുസല്ലിയൽ മർഅത്തു ഫീ ബൈതിഹാ. റഹ്മത്തുള്ളാന്റെ അഭിപ്രായമല്ല, സമസ്തന്റെ തീരുമാനമല്ല. ഇതാ സൗദി ഔഖാഫിന്റെ ഫത്വ. വേണമെങ്കിൽ നോക്കാം സൗദി ഔഖാഫിന്റെ ഫത്വ. ഇതിവിടെ നാല് അന്തല്ലാത്ത ഒരു സംഘടന കൊണ്ട് എന്തെങ്കിലും നാലാളെ കൂട്ടണമെങ്കിൽ എന്തെങ്കിലും ഒപ്പുണ്ടാക്കണമല്ലോ. അങ്ങനെ ഒപ്പുണ്ടാക്കിയതാണ്, അത് ഷറഇനെതിരാണ്. ശ്രദ്ധിക്കണം, അങ്ങനെയാണ് ഷറഇ പറഞ്ഞത്. എല്ലാം പെണ്ണ് വീട്ടിലൊരുങ്ങിയിരിക്കാ വേണ്ടത്, പെണ്ണ് സ്വലാത്ത് നോക്കി പായല്ല വേണ്ടത്, പെണ്ണ് മഹറമില്ലാതെ സ്വലാത്തിന് പായരുത്, പെണ്ണ് മഹറമില്ലാതെ എറുവാടിക്ക് പായരുത്, പെണ്ണ് പൂരങ്ങൾ എന്ന പേരിൽ നീർച്ചകൾ എന്ന പേരിൽ പൂരത്തിന് പായരുത്, നിസ്കരിക്കാനും പായരുത്. പെണ്ണ് നിസ്കരിക്കണ്ട് അത് ശരായ കർശനമാക്കി പറഞ്ഞു. സിയാറത്ത് അവൾക്ക് ജായിസാണ്, സുന്നത്വമാണ് മഹറം ഉണ്ടെങ്കിൽ. ഇത് മഹറം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നിസ്കാരം വീട്ടിൽ തന്നെയാണ്. മഹറം ഉണ്ടായാലും വീട്ടിലാണ്, മഹറം ഇല്ലെങ്കിലും വീട്ടിലാണ്. മറ്റേ മഹറം ഉണ്ടെങ്കിൽ ജായിസാവും സിയാറത്ത് ചെയ്യാൻ. കാരണം സിയാറത്ത് ചെയ്യണമെങ്കിൽ മക്കബറ അങ്ങോട്ട് വരില്ലല്ലോ, അവൾ അങ്ങോട്ട് പോണേ, അതുകൊണ്ട് പോകാം പോകാം. ശരയാദമാണ്. പക്ഷേ ഇത് വളരെ വ്യക്തമായ വളരെ സ്പഷ്ടമാണ്, വളരെ സ്പഷ്ടം. വഹുവ മിൻ ഹാദാ തഫഹമു അന്നൽ മർഅത ലൈസ അലൈഹാ ജുമഅ ബൽ തുസല്ലി ഫീ ബൈതിഹാ ളുഹ്റൻ. പെണ്ണ് അവളെ വീട്ടിൽ ളുഹ്റ നിസ്കരിക്കുകയാണ് വേണ്ടത്, പെണ്ണ് ജുമഅക്ക് പോവുകയല്ല. സൗദി ഔഖാഫിന്റെ ഫത്വ, സൗദി ഗ്രാൻഡ് മുഫ്തിയായ ഷെയ്ഖ് ബിൻ ബാസിന്റെ ഫത്വ. എന്റെ കയ്യിൽ എല്ലാ കാലത്തും ഉണ്ടാവും, ആവശ്യക്കാർക്ക് വന്ന് നോക്കാവുന്നതാണ്. ഇല്ലെങ്കിൽ മക്കെ കുളിച്ചു വന്ന 25 റിയാലിന്റെ വില ഉള്ള സാധനം കിട്ടുന്നതാണ്. നോക്ക്, പെണ്ണ് വീട്ടിലിരിക്കണം, പെണ്ണിനെ വീട്ടിന്റെ പുറത്തു കൊണ്ടുവന്നു, പെണ്ണിനെ പ്രസംഗിപ്പിച്ചു പൊതുവേദിയിൽ കൊണ്ടുവന്നു. അപ്പൊ രാട്ടിയക്കാർക്ക് തിരക്കടില്ല എന്ന് തോന്നി അവരെന്റെ പിന്നാലെ പോവുകയും ചെയ്തു. അത് തെറ്റാണ്, അത് തെറ്റാണ്. പെണ്ണ് പൊതുവേദിയിൽ പ്രസംഗിക്കുന്നത് തെറ്റാണ്. എന്തുകൊണ്ട് മൂന്ന് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ലോകത്ത് ജീവിതം സുഖകരമാണ്. മൂന്ന് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ഏതാ മൂന്ന് കാര്യം? ഇതാ കാന ഉമറാഉകും സുലഹാഉകും, നിങ്ങളെ ഭരിക്കുന്നവർ സ്വാലിഹീങ്ങളാവുക, നിങ്ങളെ നാട്ടു നേതാക്കന്മാരൊക്കെ സ്വാലിഹീങ്ങളാവുക. ഒന്ന്. രണ്ട്, നിങ്ങളെ കൂട്ടത്തിലെ ധനാഢ്യന്മാർ നിർലോപമായി ദാനം ചെയ്യുന്നവരാവുക. മൂന്നാമത്തെ കാര്യം, നിങ്ങൾക്കിടയിൽ ഏത് പ്രശ്നം ഉണ്ടായാലും നിങ്ങളത് മുഷാവറ നടത്തി തീരുമാനിക്കുകയും ചെയ്യുക. എന്നാൽ അങ്ങനെ അയാൾ നിങ്ങൾക്ക് മരിക്കലിനേക്കാൾ നല്ലത് ജീവിക്കലാവുന്നു. സ്വഹീഹുൽ ബുഖാരി. നേട്ടൂല, വിഷയം ഇനിയും പറയാണ്ട്, ആണുങ്ങളെ ആകുറത്തെയൊക്കെ പറയാണ്ട് എന്നതിന് കഴിയില്ല. ഇതാക്കാന ഉമറ നേരെ തിരിച്ച് ആ പെട്ടി ഇങ്ങോട്ട് തിരിച്ചിട്ട്
ഇതാക്കാന ഉമറാവുക്കും ഷിറാറക്കും, നിങ്ങളെ മൂപ്പന്മാരൊക്കെ മോശപ്പെട്ടവരാവുക, നിങ്ങളെ മൂപ്പന്മാർ മോശപ്പെട്ടവരാവുക. നിങ്ങളിലെ ധനാഢ്യന്മാരെല്ലാം ഒരു നാടിനെ ഭരിക്കുന്നവരെ മോശപ്പെട്ടവരാവുക. അതേപോലെ തന്നെ ധനാഢ്യന്മാരെല്ലാം ലുബ്ധന്മാരാവുക. മൂന്ന്, കാര്യങ്ങളൊക്കെ പെണ്ണുങ്ങളെ കൈകാര്യത്തിന് ഏൽപ്പിക്കുക, എല്ലാത്തിന്റെയും നേതൃത്വം പെണ്ണുങ്ങളായിക്കൊണ്ടേയിരിക്കും. അന്ന് നിങ്ങൾക്ക് ഭൂമിയുടെ പുറത്ത് ജീവിക്കലിനേക്കാൾ നല്ലത് പെണ്ണുങ്ങൾ കാര്യം കൈകാര്യം ചെയ്യുന്ന ലോകത്ത് ജീവിക്കലിനേക്കാൾ നല്ലത് ഫബത്തുനുൽ അർലി, ഭൂമിന്റെ വയറിന്റെ ഉള്ളിലേക്ക് ഇറങ്ങലായിരിക്കുമെന്ന് സ്വഹീഹുൽ ബുഖാരി ഇതിന് പുസ്തകമായി പറഞ്ഞിട്ടുണ്ട്, ഇത് ഇമാം ബുഖാരി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ശ്രദ്ധിക്കുക, അമ്മക്ക് തോന്നിയതുപോലെ ജീവിക്കലല്ല ഇസ്ലാം മതം. ഇത് വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ്, ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. പെണ്ണുങ്ങൾ വളരെ ചിന്തിക്കണം. പെണ്ണുങ്ങൾ യാതൊരു കാരണവശാലും നല്ലോണം ശ്രദ്ധിക്കണം. ഇത് തമാശയല്ല. ഹബീബ റസൂലുള്ളാഹി നല്ല കാര്യമാണ്, പക്ഷേ മഹറമിനോട് കൂടി പോകേണ്ടതാണ്. ഉറൂസുകൾ നടത്തുന്നവരൊക്കെ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. ആണും പെണ്ണും പരസ്പരം കൂടിക്കലറുന്ന സമ്പ്രദായങ്ങൾ ഉണ്ടാകാൻ പാടില്ല. അത് ഗൗരവമുള്ള വിഷയമാണ്, ഗൗരവമായി ചിന്തിക്കേണ്ടതാണ്. അത് വളരെ പ്രശ്നമുള്ള കാര്യമാണ്. അതേപോലെ തന്നെ സംഘടനാപരമായ പക്ഷപാതിത്വത്തിന്റെ പേരിൽ പെണ്ണിനെ മശ്രൂഅത്തല്ലാത്ത പള്ളിയിലെ നിസ്കാരം പെണ്ണിനുണ്ട് എന്ന് പറയരുത്. ആധുനിക പൗരോഹിത്യമാണ്, അതിനാ പൗരോഹിത്യം എന്ന് പറയാം. അത് പുരോഹിതന്മാർ പടച്ചുണ്ടാക്കിയിട്ട് ജനങ്ങളെ ഏൽപ്പിക്കുക. എന്തുകൊണ്ട്? അവർക്ക് പടച്ചോന്റെടുത്തുനിന്ന് കൂലി കിട്ടുന്നത് വീട്ടിലാണെന്ന് മുഹമ്മദ് നബി. ഇത് ലോകം അംഗീകരിക്കുന്ന മറ്റു വലിയ അഭിപ്രായം കേട്ടില്ല, ലോകം അംഗീകരിക്കുന്ന അഭിപ്രായമാണ്. ഇതിൽ അഭിപ്രായക്കെടില്ല, അത് പൗരോഹിത്യമാണ്, ആധുനിക പൗരോഹിത്യമാണ്. ഇത് പൗരോഹിത്യം എന്ന് അവര് പൗരോഹിത്യം എന്ന് പറയുന്നവർ സത്യത്തിൽ പൗരോഹിത്യം ഉള്ളവരാ പൗരോഹിത്യം എന്ന് ആക്ഷേപിക്കുന്നത്. അത് പൗരോഹിത്യമാണ്, ഇത് തനി തെറ്റാണ്. അത് ശരഅഇന് അതിനെ പ്രോത്സാഹിപ്പിക്കുന്നത് ശരഅല്ല. ഒരു പെണ്ണ അവിചാരിതമായി പള്ളി കയറി നിസ്കരിച്ചാൽ ആ പള്ളി വിളിക്കണമെന്നൊന്നും പാടല്ല, അതൊന്നും അതൊക്കെ ജായിസാവും, അത് വേറെ വിഷയം. പക്ഷേ പെണ്ണ് ഇന്ന് പെണ്ണിന് പള്ളി മശ്രൂഅത്താണെന്ന് വലിയ കെട്ടിഘോഷിച്ച് കൊണ്ടുവരുന്ന പരിപാടിക്ക് സംവിധാനത്തിൽ ആഗോള മുസ്ലിം പണ്ഡിത ഫത്വ പോലും എതിരാണ് എന്നാണ് ഞാൻ ഇവിടെ സൂചിപ്പിച്ചത്. അത് ശ്രദ്ധിക്കുക. ഹബീബ റസൂലുള്ളാഹി ഇറങ്ങുകയാണെങ്കിൽ അത്യാവശ്യമുള്ള കാര്യത്തിനല്ലാതെ ഇറങ്ങിയാൽ പറയും, ആരടുത്ത് പോവാണെങ്കിലും അവനെ നീ അത്ഭുതപ്പെടുത്തണമേ, ആകർഷിപ്പിക്കണമേ. അതുകൊണ്ട് ഒരു പെണ്ണ് അവളുടെ വീട്ടിൽ ആരാധിച്ച അത്ര അള്ളാഹുവിനെ ആരാധിക്കുന്ന പരിപാടിയോ സമ്പ്രദായമോ ഇല്ല. ഒരു പെണ്ണ് ആരാധിക്കേണ്ടത് വീട്ടിലാണ് എന്ന് ഇമാം തബറാനി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരു സംഘം പെണ്ണുങ്ങൾ റസൂലിന്റെ അടുക്കൽ വന്നു. പെണ്ണുങ്ങൾ പറഞ്ഞു, യാ റസൂലുള്ളാ നബിയെ, ദഹബരിജാലു ബി ഫദ്ലിൽ ജിഹാദി, യുദ്ധത്തിന്റെ ഫദ്ലൊക്കെ ആണുങ്ങൾ കൊണ്ടുപോയല്ലോ. അപ്പൊ യുദ്ധത്തിന്റെ ഫദൽ ലഭിക്കുന്ന വല്ല പരിപാടിയും ഞങ്ങൾക്ക് പറഞ്ഞു തരുമോ? ഈ ഹദീസ് റൂഹുൽ മഅനി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അല്ലാമ ആലൂസി, എല്ലാവർക്കും നിഷേധിക്കാൻ കഴിയില്ല, അല്ലാമ ആലൂസി റൂഹുൽ മഅനി എടുത്തു നോക്ക്. فقال حبيب رسول الله حبيب رسول الله صلى الله عليه وسلم دينيയായ ഇൽമ പഠിക്കാൻ സ്ത്രീക്ക് ഒറ്റക്ക് പോകാൻ പാടുണ്ടോ? ദീനിയായ ഇൽമ എന്ന് പറഞ്ഞാൽ ഫരീളത്തായ ഇൽമും സുന്നത്തായ ഇൽമും ഉണ്ട്. ഫരീളത്തായ ഇൽമിനു വേണ്ടിയാണെങ്കിൽ പോകാവുന്നതാണ്, അവിടെയും സൂക്ഷിക്കണം. അമ്നുണ്ട സാഹചര്യത്തിൽ പോകാം, അമ്മില്ലാത്ത സാഹചര്യത്താണെങ്കിൽ, അതായത് നിർഭയാവസ്ഥ അല്ലെങ്കിൽ പോകാൻ പാടില്ല.
ഇന്ന് ഏകദേശം പഠിക്കുന്നത് ഫരിദത്തായ ഇൽമല്ല, സുന്നത്തായ ഇൽമാണ്. സുന്നത്തായ ഇൽമിന് ഒറ്റക്ക് പോകാൻ പാടില്ലാത്തതാണ്. ശ്രദ്ധിക്കണം, അമ്നുണ്ടെങ്കിൽ പറ്റും. അമ്ന് ഇല്ലാത്ത സാഹചര്യം നിലനിൽക്കുമെങ്കിൽ അത് വലിയ കർശനമായി വിരോധിക്കപ്പെടേണ്ടതാണ്. ശ്രദ്ധിക്കുക, ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അരികിൽ പെണ്ണുങ്ങൾ വന്നിട്ട് നബിയെ, ഞങ്ങൾക്ക് യുദ്ധത്തിന് പോകുന്ന മുജാഹിദീങ്ങളുടെ യുദ്ധത്തിന്റെ കൂലിക്ക് പകരം ഒരു കൂലി പറഞ്ഞു തരുമോ റസൂലുള്ളാഹി ചോദിച്ചു. ഒരു പെണ്ണ് അവളെ വീട്ടിൽ ഒടുങ്ങിയിരിക്കുകയാണെങ്കിൽ, എന്നിട്ട് അവിടെ വെച്ച് കർമ്മം ചെയ്യുകയാണെങ്കിൽ, അള്ളാന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്തവരുടെ കൂലി അവൾക്ക് ലഭിക്കുമെന്ന് മുഹമ്മദ് നബി അങ്ങനെയാ പറഞ്ഞിട്ടുള്ളത്. ശ്രദ്ധിക്കണം, അവിടെ മാത്രമല്ല, പെൺകുട്ടികളെ കോളേജിൽ നിന്നോ ഉന്നത സ്കൂളുകളിൽ നിന്നോ ഉല്ലാസ യാത്ര പറഞ്ഞേക്കുന്ന മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ടതാണ്. അത് തനി ഹറാം. ഉല്ലാസ യാത്ര പറഞ്ഞേക്കുക, അത് ഭയങ്കര പ്രശ്നമാണ്. പേരിന് ഏതെങ്കിലും ടീച്ചറോ മാഷോ കൂട്ടത്തിലുണ്ടാവും, അവർ തന്നെ ആജലിയങ്ങളല്ല, അവർ തന്നെ ആജലിയങ്ങളാവൂല. എന്തുകൊണ്ട്? അവർക്ക് അവരുടേതായ ചില ദോഷങ്ങളുണ്ടാവും, നാം വിശദീകരിക്കണില്ലല്ലോ. ഒരേ അധ്യാപകനും അധ്യാപികയൊക്കെ ഉള്ള സാഹചര്യത്തിൽ ടീച്ചറുണ്ട്, മാഷുണ്ട്, എല്ലാവരും ഉള്ള കൂട്ടത്തിൽ പെണ്ണിനെ പറഞ്ഞേക്ക, ഇഷ്ടംപോലെ പഠിപ്പിക്കുന്ന ടീച്ചറുണ്ട്, മാഷുണ്ട്, അവർക്ക് അവരുടേതായ മോശങ്ങൾ ഉണ്ടാവുമല്ലോ. അതുകൊണ്ട് ഇവരെ ശ്രദ്ധിക്കാൻ കഴിയില്ല. അല്ലെങ്കിൽ ഒരാൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ, ഒരാൾ ശ്രദ്ധിക്കുന്നതിന് പരിധിയുണ്ട്. കുറുക്കനെ പിടിച്ച് കോഴിയെ നോക്കാൻ ഏൽപ്പിച്ചാൽ എന്താ ലാഭം? അതാ നിലക്കുള്ള നോക്കലല്ലേ ഉണ്ടാവുള്ളൂ. അവസാനം വന്നാ പിന്നെ തൂവൽ ബാക്കിണ്ടാവും, എണ്ണം കിട്ടൂല, തൂവലുണ്ട് എണ്ണം പിടിക്കാം. ഒരു കുറുക്കനെ കോയിനെ ഏൽപ്പിച്ചാൽ അത് ഒരു നോക്കൽ തന്നെയാണ്. അപ്പൊ ശ്രദ്ധിക്കണം, ഭാര്യം ഇത്തരം കുട്ടികളെ ഉല്ലാസയാത്ര പറഞ്ഞേക്കാൻ പാടില്ലാത്തതാണ്. അത് തോന്നിവാസാണ് ഇന്ന് നടക്കുന്നത്. പഴയ കാലത്തൊക്കെ അതിനൊരു ധർമ്മം ഉണ്ടായിരുന്നു, അതൊക്കെ പോയി. ഈ കഴിഞ്ഞ കൊല്ലം ഞാന് രാത്രി ഒരു മണിനേരം ഈ കൽപ്പറ്റ ഇവിടുന്ന് അത്യാവശ്യ പരിപാടി കഴിഞ്ഞ് വരിക, രാത്രി ഒരു മണിനേരം ഈ സൂസൈഡ് പോയിന്റിന്റെ അവിടെ അങ്ങോട്ട് എത്തി. ഇവിടെ എന്താ പറയാ, അവിടെ ആത്മഹത്യ മുനപ്പുണ്ടല്ലോ, മറ്റേ ആ ഇതൊക്കെ കെട്ടിയിട്ടുണ്ടല്ലോ, എന്താ അവിടെ പറയാ, എന്താ പറയാ, ലക്കിടി എന്ന് പറയാ. രാത്രി ഒരു മണി നേരം ഒരു വലിയ വാനിൽ നിന്ന് വാന് നിർത്തിയിട്ടിട്ടുണ്ട്. അതിന് ഈ നല്ല സ്റ്റീരിയോയിൽ നല്ല മ്യൂസിക് ഉണ്ട്. പുറത്ത് നട്ടപ്പാതിര ഒരു മണി നേരം കുറെ മുസ്ലിം അമുസ്ലിം പെണ്ണുങ്ങളും ആണുങ്ങളും നിന്നിട്ട് ആ നേരത്ത് ഡാൻസ് ചെയ്യാൻ വരുന്ന വണ്ടിയൊക്കെ ബ്ലോക്ക്. ആ കൂട്ടത്തിൽ ഞാനും പെട്ടു. ശ്രദ്ധിക്കണേ, എന്റെ കണ്ണുകൊണ്ട് കണ്ടത് ഡാൻസ് ചെയ്യ. ആ നേരത്തെ പെണ്ണുങ്ങളും ആണുങ്ങളും ഇറങ്ങിയിട്ട് ഡാൻസ് ചെയ്യ. ഇവര് വന്ന വണ്ടിനെ നല്ല ഒരു മ്യൂസിക് വിട്ടിട്ടുണ്ട്. ഈ മ്യൂസിക്കിനനുസരിച്ച് ഈ മുസ്ലിം പെൺകുട്ടികൾ, തട്ടുള്ള മുസ്ലിം പെൺകുട്ടികൾ, ഒരു കോലത്തിൽ തട്ടം തോളിലുള്ള മുസ്ലിം പെൺകുട്ടികൾ, ആൺകുട്ടികൾ, ആണുങ്ങൾ, കുട്ടികൾ, ഞാൻ ആലങ്കാരികം പറഞ്ഞാട്ടോ, കുട്ടികളല്ല, വലിയ വലിയ ജാമൂസുകൾ, വലിയ വലിയ ജാമൂസ്. ഈ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാണ്. സുബ്ഹാനല്ലാഹ്, രാത്രി ഒരു മണി നേരം ഇത്തരം ഉല്ലാസയാസികൾ യാത്രയുടെ ബാക്കി അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത കുറെ തമ്മാടി പെണ്ണുങ്ങളെ നമ്മൾ ബാപ്പമാരാകലാവും. വളരെ പ്രശ്നമുള്ള കാര്യമാണ്, ഇതൊക്കെ വളരെ ഗൗരവമുള്ള വിഷയമാണ്. അതുകൊണ്ട് പെണ്ണ് വഖർന ഫീ ബുയൂതികുന്ന വലാ തബറുജന തബറുജൽ ജാഹിലിയത്തിൽ ഉലാ. പെണ്ണ് അടങ്ങി ഒതുങ്ങി വീട്ടിരിക്കണമെന്ന് ബഹുമാനപ്പെട്ട ശറഉ പറഞ്ഞിരിക്കുന്നു. വളരെ ശ്രദ്ധിക്കണം. ഒരിക്കൽ ഹബീബായ റസൂലുള്ളാഹി, പെണ്ണിന് അത്യാവശ്യത്തിന് ഇറങ്ങി പോവാണെങ്കിലും നിയമമുണ്ട്, ഇറങ്ങി പോവാൻ നടത്തത്തിന് നിയമമുണ്ട്. ഒരു പെണ്ണ് അപ്പുറം, ഒരു പെണ്ണ് ഇപ്പുറം, അതിന്റെ നടയിൽ ഒരു ആണ് നടക്കുന്ന റസൂലുള്ള വിരോധിച്ചിട്ടുണ്ട്. അബൂദാവൂദ്, ശ്രദ്ധിക്കുക, മനസ്സിലാവില്ല നിങ്ങൾക്ക്. രണ്ട് പെണ്ണിന്റെ നടുവിൽ ആണ് പോവുക, ആളുകളെ കാണുന്ന ഭാഗത്ത് രണ്ട് പെണ്ണുങ്ങൾ, നടുവിൽ ആണ്, മറക്കപ്പെട്ടവൻ ആണ്. നിങ്ങൾക്ക് മനസ്സിലായില്ലേ പറഞ്ഞത്? രണ്ട് പെണ്ണിന്റെ ഇടയിൽ ആണ് നടന്നു പോകല, ആണ് നടന്നു പോവുക എന്ന പ്രവർത്തനം ഹറാമാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ച കാര്യമാണ്. മാത്രമല്ല, ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇറങ്ങി വന്നപ്പോഴുണ്ട്, വൻ നിസാഉ വർജാലു മഅർജാലി അർജാലു മഅന്നിസായി ബിത്തരീഖി, ആണും പെണ്ണും
വഴിയിൽ ഇടകലർന്ന് പോകുന്നത് മദീന അങ്ങാടിയിൽ റസൂലുള്ള കണ്ടു. ഫഖാല ലിന്നിസായി, ഉടനെ പെണ്ണുങ്ങളോട് പറഞ്ഞു, ഇസ്തഗ്ഫിർന ബേക്കിലേക്ക് നിൽക്കൂ, ഫൈനലക്ന അൻ തുഹഖഖന ത്വരീഖ അലൈകുന്ന ബിഹാഫാതി ത്വരീഖി, നിങ്ങൾ വഴിയുടെ പാർശ്വങ്ങളിലാണ് യാത്ര ചെയ്യേണ്ടത്. പഴയ കാലത്തൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നു, വേലിക്കൊക്കെ പറ്റിപ്പോവാ, അങ്ങനെ ഉണ്ടായിരുന്നു. ഹരീത്താണ് ഹരീത്ത്, അബൂദാവൂദ് ഹരീത്തിനെ ഒക്കെ പെടുത്തിയിട്ടുണ്ട്. ഫഇകാനത്തിൽ മർഅതു, അന്ന് മുതൽ പെണ്ണുങ്ങൾ തൽസഖു ബിൽ ജിദാരി, മതിലിനോടൊക്കെ ചേർന്നാണ് പോയിരുന്നത്. അബൂദാവൂദിന്റെ ഈ റിവായത്ത് തന്നെ വേറെ റിവായത്തിൽ കാണാം. ഹത്താ ഇന്ന സൗബഹ ലയതഅല്ലഖു ബിൽ ജിദാരി മിൻ സൂഖിയാ ബിഹി, ചിലപ്പോഴൊക്കെ വേലികളിൽ പെണ്ണുങ്ങളുടെ വസ്ത്രം കുടുങ്ങാറുണ്ടായിരുന്നു. മിൻ സൂഖിയാ ബിഹി, ആ തീരുമാനം റസൂലുള്ള പറഞ്ഞത് മുതൽ പെണ്ണുങ്ങൾ അരികു പറ്റിയാ പോയിരുന്നത്. മിക്കവാറും നേരം അവരുടെ വസ്ത്രങ്ങളൊക്കെ ഇങ്ങനെ കുളത്തി പിടിച്ചിട്ട് കീറിപ്പോയിരുന്നു, എന്നാട്ടോ അവര് അരികയിരുന്നു പറ്റിയിരുന്നത്. അബൂദാവൂദ് അബൂദാവൂദ് റഹ്മത്തുള്ളാന്റെ വകയല്ല ഈ ഹദീസ്, അബൂദാവൂദ് രേഖപ്പെടുത്തിയിരിക്കുന്നു. ആ പെണ്ണുങ്ങൾ അത്യാവശ്യം ഇറങ്ങിപ്പോവാണെങ്കിൽ തന്നെ വളരെ ശ്രദ്ധിക്കണം, അവർക്ക് അവരുടേതായ ഭാഗങ്ങളുണ്ട്, വളരെ ചിന്തിക്കണം. കോഴിക്കോട്ടടക്കമുള്ള പെണ്ണുങ്ങളൊക്കെ ഇന്ന് പിന്നാള് പോകട്ടെ നോമ്പ് തന്നെ ബാത്തിലാക്കി കളഞ്ഞു. ഏകദേശം ഞാൻ അറിഞ്ഞിടത്തോളം, ഇന്നത് മലബാറിന്റെ രീതിയായി. കോഴിക്കോട്ട് അത് വല്ലാത്ത രീതിയാണ്, കോഴിക്കോട്ടിന്റെ രീതി പിന്നെ മലബാറിന്റെ രീതിയായി മാറും. നോമ്പ് നടന്നാ പെണ്ണുങ്ങൾ അറിഞ്ഞ എന്നോട് ഒരു ചെറുപ്പക്കാരൻ ഈ അടുത്ത ദിവസം പറഞ്ഞു, തറാവിഹിന് പോകാൻ പെണ്ണുങ്ങൾ സമ്മതിക്കൂല. പെണ്ണുങ്ങൾ നേരെ ഷോപ്പിലേക്ക് അടിച്ചു കയറാം, കുറ്റിച്ചെറ ഭാഗത്തെ പെണ്ണുങ്ങളൊക്കെ ഷോപ്പിലേക്ക് അടിച്ചു കയറാം. വളരെ പ്രശ്നമാണ് ഈ പറയുന്നതൊക്കെ. ഇതൊക്കെ ഇപ്പൊ നിങ്ങൾക്ക് തോന്നും തമാശ, നിയമങ്ങളാണ് ഈ പറയുന്നത്. അള്ളാഹുവിന്റെ നിയമം പാലിച്ചില്ലെങ്കിൽ നരകമാണ്. അല്ലെങ്കിൽ പിന്നെ എന്തിന് ഈ കിതാബ് ഇറക്കി, എന്തിനാണ് ഈ കിതാബ് ഇറക്കിയത്? പെണ്ണുങ്ങൾ, കുറ്റിച്ചിറയിലെ പെണ്ണുങ്ങൾ, കുറ്റിച്ചിറയിലെയും പരിസരത്തെയും പെണ്ണുങ്ങളൊക്കെ ചില കോംപ്ലക്സിലൊക്കെ എന്താ കാത്തിരിക്കല്ലേ ചില ആളുകൾ. ഉത്സവല്ലേ സത്യത്തിൽ, എന്തിനാ കോഴിക്കോടിനെ പറഞ്ഞ്? ഏകദേശം മലബാറിലെ അങ്ങാടിയിലൊക്കെ ഇപ്പോൾ ഉത്സവം തുടങ്ങിയില്ലേ. ഷോപ്പിൽ മുഴുവനും പെണ്ണുങ്ങൾ അടിച്ചു കയറുക, പെണ്ണുങ്ങൾ പുറത്ത് നിൽക്കുക, ഒരു കൗം ഇറങ്ങിയിട്ട് വേണം അടുത്ത കൗമിന്. എന്നാൽ ഇവർക്കാർക്കെങ്കിലും വല്ല വസ്ത്രത്തിന് കമ്മിയുണ്ടോ, വല്ല പ്രശ്നമുണ്ടോ? ഒന്നുമില്ല, അതൊരു രസമാണ്. നോക്കൂ നിങ്ങൾ, ഇതാണ് സാഹചര്യം. തീരെ അള്ളാഹനെ പേടില്ലാത്ത ഒരു വിഭാഗത്തെ പറഞ്ഞുകൊണ്ട് ഈ പരിപാടി അവസാനിപ്പിക്കാം. തീരെ അള്ളാഹനെ പേടില്ലാത്ത വിഭാഗം പെണ്ണുങ്ങളാണ്. അള്ളാഹനെ പേടി എന്ന സംഗതി പെണ്ണുങ്ങളിൽ ഇല്ല, അതെടുത്തു പോയിരിക്കും. പെണ്ണുങ്ങൾക്ക് അള്ളാഹുവിനുള്ള ഭയമില്ല, പെണ്ണുങ്ങളിൽ അള്ളാഹുവിന്റെ പേടി എന്ന് എടുത്തുപോയി. അള്ളാഹിനെ പേടിയില്ല, പെണ്ണുങ്ങളെ ശ്രദ്ധിക്കുക. നരകത്തിന്റെ വാതിലിൽ ഞാൻ ഉള്ളിലേക്ക് നോക്കി, കൂടുതൽ പെണ്ണുങ്ങളും ഞാൻ കൂടുതലും നരകത്തിൽ പോകുന്നത് കണ്ടത് പെണ്ണുങ്ങളെ ആയിരുന്നു. നരകത്തിൽ കിടക്കുന്നത് കൂടുതലും പെണ്ണുങ്ങളാണെന്ന് മുഹമ്മദ് നബി ഇമാം മുസ്ലിം തന്റെ സ്വഹീഹ് മുസ്ലിമിൽ ഈ ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ശ്രദ്ധിക്കണം, വളരെ ശ്രദ്ധിക്കണം. ഒരു വാക്കും കൂടി പറയാം, ശ്രദ്ധിക്കുക. ഇതൊക്കെ തനി തെറ്റാണ്, തനിത്തിന്മയാണ്. അതേപോലെ തന്നെ 20-25 നോമ്പ് കഴിഞ്ഞാ പിന്നെ സാധുക്കൾ എന്ന പേരിൽ പെണ്ണുങ്ങൾ ഊരി തണ്ടുക, ഇതൊക്കെ തനി ഹറാമാണ്, തെറ്റാണ്. ശ്രദ്ധിക്കുക. ഒരു കാര്യം കൂടി പറയാം, പെണ്ണുങ്ങൾ പുറത്തിറങ്ങിയാൽ പറയട്ടെ ഈ ഹദീസ് പറയാൻ സംഭവിക്കോ, ഈ ഹദീസാണ് സത്യത്തിൽ പരിഹാരം. അല്ലാതെ അച്യുതാനന്ദനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, ഇനി അതിന്റെ അപ്പുറമുള്ളവരെ പറഞ്ഞിട്ട് കാര്യമില്ല. പരിഹാരം ഈ ഹദീസാണ്, ഇതാണ് പരിഹാരം. ഹബീബായ റസൂലുള്ള പറഞ്ഞു, ഇനം ലം തൽഹരിൽ ഫാഹിഷതു, ഒരു നാട്ടിൽ ഇത്തരം അശ്ലീലത പ്രവർത്തനങ്ങൾ പരസ്യമായിട്ടില്ല. ഹത്താ യുഇലുനു ബിഹാ ഇല്ലാ ഫസാ ഫീഹി മുത്താഉനു, ആ നാട്ടിൽ പ്ലേഗ് വ്യാപിച്ചിട്ടല്ലാതെ. ഒരു നാട്ടിൽ ഇത്തരം പെണ്ണുങ്ങളെ രംഗപ്രവേശങ്ങളൊക്കെ അധികരിക്കുകയാണെങ്കിൽ ആ നാട്ടിൽ പ്ലേഗ് ബാധിക്കും. മറ്റു ചില രോഗങ്ങളും, കേന്ദ്ര ആരോഗ്യമന്ത്രി വകുപ്പ് മന്ത്രി വരെ വന്നിട്ട് നാടി പിടിച്ചോക്കിട്ട് എന്താ രോഗം എന്ന് പിടുത്തം, എന്തല്ലേ അവിടെയല്ലേ ഇപ്പൊ തർക്കം? ഇപ്പൊ രോഗത്തിലല്ലേ തർക്കമുള്ളത്?
അച്യുതാനന്ദം പറയുന്നു അത് ചിക്കൻ കുനി തന്നെയാണ്. എന്നാൽ പിന്നെ ഇന്ത്യൻ ആരോഗ്യ വകുപ്പ് ഇല്ലേ, നിങ്ങൾ ഇന്നെ കൂടി തരും, അതിന് ബുഹാരി അതിന്റെ ആവശ്യമില്ലല്ലോ അല്ലേ. നിങ്ങൾ പറയും കേന്ദ്ര ആരോഗ്യ വകുപ്പ് മന്ത്രി പറഞ്ഞു ഇത് ചിക്കൻ കുനിക അല്ല. പക്ഷേ 100 ചില്ലാൻ ആളുകൾ മരിച്ചു എന്നുള്ള ചിക്കൻ കുനി ആയാലും വേണ്ടില്ല, മട്ടൻ കുനി ആയാലും വേണ്ടില്ല. ആള് മരിച്ചു മുൻകാലത്തില്ലാത്ത രോഗങ്ങൾ വരും. അല്ലാഹു പെണ്ണുങ്ങളെ രംഗപ്രവേശം കൊണ്ട് പരീക്ഷിക്കുകയാണ്. പെണ്ണുങ്ങളെ രംഗപ്രവേശം ചെയ്യുന്ന നാടിൽ ആണുങ്ങൾ മരിച്ചു തീരും. മറ്റൊരു ഒരു നാട്ടിൽ ഒരു കൊല്ലം മരിക്കുന്നത് ഏറ്റവും കൂടുതൽ മരിക്കുന്നത് നിങ്ങൾ പറയും മനുഷ്യന്മാരെ. ഒരു നാട്ടിൽ ഏറ്റവും കൂടുതൽ ഒരു കൊല്ലം മരിക്കുന്ന ആളുകൾ ആണുങ്ങളാണ്. നിങ്ങൾ ഉറങ്ങല്ലേ, നിങ്ങൾ ചിന്തിക്ക്. ആക്സിഡന്റിൽ മരിച്ചത് ആണുങ്ങൾ, ക്യാൻസർ ബാധിച്ച് 90% മരിച്ചത് ഇറച്ചി തിന്നത് കൊണ്ടാണ് ക്യാൻസർ ഉണ്ടായതെങ്കിൽ ഏറ്റവും ക്യാൻസർ ഉണ്ടാകുന്നതാക്കാം. ഒന്ന് സഹകരിക്കും മനുഷ്യന്മാരെ. പെണ്ണുകൾക്കല്ലേ ഏറ്റവും കൂടുതൽ ഇറച്ചി തിന്ന ആളുകൾ ആരാ? പെണ്ണുങ്ങളല്ലേ. നിങ്ങൾ ഒരു പ്ലേറ്റിൽ ലേശം തിന്നു, അതിഥിക്കും ലേശം കൊടുത്തു, കുട്ടിക്കും ലേശം കൊടുത്തു, പെണ്ണ് എന്ത് ചെയ്തു? ബാക്കി മനസ്സിലായില്ല. പെണ്ണ് തിന്നുന്നതിന് പരിധിയില്ല. പെണ്ണ് ബാക്കി മുഴുവൻ തിന്നിട്ടില്ല മനുഷ്യരില്ല. അല്ല എന്ത് ചെയ്യാന്നറിയോ, അവസാനത്തെ ആള ഇറച്ചി എന്നിട്ട് ക്യാൻസർ ഉണ്ടാവുകയാണെങ്കിൽ ക്യാൻസർ ഉണ്ടാവേണ്ടത് 90% ക്യാൻസർ ഉണ്ടായത് പെണ്ണുങ്ങളിൽ തിന്മ വളർന്നപ്പോൾ. അല്ലാഹു ആണുങ്ങളിൽ ഈ അരയന്മാർക്കൊരു രീതി ഉണ്ട്, പെണ്ണ് പേച്ചാല് തകഴി എവിടെയോ പറയുന്നുണ്ടല്ലോ, ചെമ്മീനിലാണോ എനിക്ക് ഓർമ്മ അല്ലേ, ചെമ്മീനിലാണെന്ന എന്റെ ഓർമ്മ, തകഴിയുടെ ചെമ്മീനിലാണെന്ന എന്റെ ഓർമ്മ. അരയന്മാർക്കൊരു വിശ്വാസമുണ്ട്, പെണ്ണ് പേച്ചാല് ആണ് കടലിലിറങ്ങിയാൽ മരിച്ചു പോകും. ആ അന്ധവിശ്വാസം അല്ല പറയുന്നത്, പക്ഷേ ഈ വസ്തുത ശരിയാണ്. പെണ്ണ് പരസ്യമായി രംഗത്തിറങ്ങുന്ന നാട്ടിൽ, ആ നാട്ടിൽ ഇല്ലാ സല്ലല്ലാഹു അലൈഹി മുൽ മൗത, ആ നിങ്ങൾക്ക് അല്ലാഹു തആല പെട്ടെന്ന് പെട്ടെന്ന് മരണം കൊടുക്കും. ഇറച്ചി ഇന്നലെ കൂടുന്നത് പെണ്ണുങ്ങൾ, കൊളസ്ട്രോൾ കൂടുതൽ ആണുങ്ങൾക്ക്, അറ്റാക്ക് ഉണ്ടായത് കൂടുതൽ കൂടുതൽ, ഇത്തരം എല്ലാ ഡാൽഡയും എല്ലാ പൊരിച്ചതും കരിച്ചതും മുഴുവനും കയറ്റുന്നത് പെണ്ണുങ്ങൾ, എന്നാൽ അറ്റാക്കിൽ മരിച്ചത് മുഴുവനും ആണുങ്ങൾ. കാരണം പറയും, ഇത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അല്ല, ലോകാഭ്യന്തരമന്ത്രി നോക്കിയാലും പ്രശ്നം പരിഹരിക്കൂല. പ്രശ്നം മുഹമ്മദ് നബി പറഞ്ഞതാണ്, പ്രശ്നം പറഞ്ഞിട്ടുണ്ട്. പെണ്ണിന്റെ രംഗപ്രവേശം ഇത് നന്നാവില്ല, പെൺ ഈ നിലക്കിട് നന്നാവുന്ന പ്രശ്നമല്ല. ആണുങ്ങൾ മരിച്ചു തീരും, ആണുങ്ങൾ നരിച്ചു തീരുന്ന സൊസൈറ്റിയിൽ പിന്നെ പെണ്ണുങ്ങളെ ഭരണമാവും. പെണ്ണുങ്ങളെ രംഗത്തറ പ്രവേശം ഉണ്ടായാൽ വ്യഭിചാരം അധികരിക്കും. വ്യഭിചാരത്തിന്റെ മക്കൾ വളർന്നാൽ വരും. മഹദീമാമിലേക്ക് നമുക്ക് വരാണ്ടല്ലോ, ഞാൻ ഒന്ന് കാൽപ്പാദം എടുത്തു വെക്കാം, മനസ്സിലായില്ല. വ്യഭിചാരത്തിന്റെ മക്കളായിരിക്കും ദജ്ജാലിനെ സ്വാഗതം ചെയ്യുമെന്ന് സ്വഹീഹ് മുസ്ലിം, മനസ്സിലായി. ദജ്ജാലിന്റെ സ്വാഗതം ചെയ്യുന്ന മക്കൾ വ്യഭിചാരത്തിന്റെ മക്കളാണ്. വ്യഭിചാരം എങ്ങനെ വളരുക? പെണ്ണുങ്ങളുടെ ആണുങ്ങളൊക്കെ മരിച്ചു തീരും, പിന്നെ ബാക്കിയുള്ളവരുടെ പിന്നാലെ പെണ്ണുങ്ങൾ കൂടും. അൻപത് പെണ്ണുങ്ങളെ കൈകാര്യം ചെയ്യാൻ ഒരാണ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ, അങ്ങനത്തെ കാലം വരും. സ്വഹീഹുൽ ബുഖാരി, അൻപത് പെണ്ണുങ്ങളെ കൈകാര്യം ചെയ്യാൻ ഒരാണേ ഉണ്ടാവുള്ളൂ, അങ്ങനത്തെ കാലം വരും. സ്വഹീഹുൽ ബുഖാരി. ഏതായാലും പെണ്ണുങ്ങളുടെ രംഗപ്രവേശം വളരെ വലിയ പ്രശ്നമാണ്, അതെല്ലാവരും ഗൗരവമായി കണക്കെടുക്കണം. അതുകൊണ്ട് പെണ്ണുങ്ങൾ വീട്ടിൽ അടങ്ങി ഒരുങ്ങിയിരിക്കണം, ആ പഴയ സാമുദായിക ക്രമം മടങ്ങി വരണം. ഇന്നത്തെ നവനൂതന ഭാഗം നാം ഉപേക്ഷിക്കുകയും ഇലാഹിയായ അടിസ്ഥാനത്തിലേക്ക് നാം മടങ്ങിപ്പോവുകയും ചെയ്യണം. പെങ്ങണ്ണുങ്ങൾ രംഗപ്രവേശം ചെയ്തുകൊണ്ട് നാശമല്ലാതെ മറ്റൊന്നും സമൂഹത്തിന് ഉണ്ടാകാനില്ല. ഇത് പറയാനാണ് ഇത് ഈ പ്രമേയം ഞാൻ ഉപയോഗപ്പെടുത്തിയത്. പല ആളുകൾക്കും വിഷമം തോന്നിയിട്ടുണ്ടാവും, പലരെയും സ്പർശിച്ചിട്ടുണ്ടാവും, ക്ഷമിക്കണം. ഇന്നലെ പറഞ്ഞതിന്റെ കാതൽ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഒറ്റ ചാൻസ്. ഔദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.
ആത്മാർത്ഥമായി അള്ളാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങാൻ ഈ സമയം എല്ലാവരും ഉപയോഗപ്പെടുത്തണം. തൗബ എന്ന് പറഞ്ഞാൽ കേവലം ഒരു വാക്കല്ല, ഇനി അത്തരം തിന്മകൾ ചെയ്യുകയില്ല എന്ന് സ്വയം പ്രഖ്യാപിക്കുകയാണ്. ഈ നിശ്വരമായ ലോകം, ഇത് വളരെ കുറഞ്ഞ കാലമാണ്, അനശ്വരമായ ശാശ്വതമായ അല്ലാഹുവിന്റെ പാരത്രിക വീട്, നൈമിഷികമായ ലോകത്തിന് വേണ്ടി സഹോദര സഹോദരിമാർ നഷ്ടപ്പെടുത്തി കളയരുത്. പെണ്ണുങ്ങളെ ഒരാൾ അധികാരമേൽപ്പിച്ചാൽ ഫയദുല്ലാഹു ഫലാ യുസ്തജാബു ലഹു ഖാല റസൂലുള്ളാഹി, പെണ്ണിനെ ഒരാൾ പണമേൽപ്പിച്ചു, അധികാരേൽപ്പിച്ചു, കൈകാര്യത്തിനേൽപ്പിച്ചു, എന്നിട്ട് അവൻ അവന്റെ പണിക്ക് പോവുകയാണെങ്കിൽ അവൻ പ്രാർത്ഥിച്ചാൽ പോലും ഉത്തരം ലഭിക്കുകയില്ല. ലഅനല്ലാഹു ഖൗമൻ വല്ലൗ ഉമൂറഹും അലാ നിസാഇഹിം, പെണ്ണുങ്ങളെ കാര്യമേൽപ്പിച്ചവരെ അല്ലാഹു ശപിച്ചുവെന്ന് മുഹമ്മദ് നബി. എന്ന പെണ്ണ് ആവശ്യമല്ലേ? ആവശ്യമല്ലാതെ ഞാൻ ഏറ്റവും കൂടുതൽ ആരോട് കടമപ്പെട്ടു എന്ന് ചോദിച്ചപ്പോൾ ഹബീബ് പറഞ്ഞത് ഉമ്മക്ക്, നിന്റെ ഉമ്മാനോട്. നാലാമത്തെ വട്ടല്ലേ അപ്പന പറഞ്ഞത് ഉമ്മ വേണ്ടേ, പെണ്ണ് വേണ്ടേ, വേണം പെണ്ണ്, വേണം പെണ്ണ് എന്ന് പറഞ്ഞ വലിയ മഹത്വം തന്നെയാണ്. പെണ്ണിനെ ആദരിക്കേണ്ടതാണ്, പെണ്ണിനെ ആദരിക്കണമെന്നാണ് ഈ പറഞ്ഞതിന്റെ താല്പര്യം. സമൂഹത്തിൽ പാഹിശത്തുണ്ടാവരുത്. പെണ്ണിനെ സംരക്ഷിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ പെണ്ണി ഭൂമിയിലെ ഏറ്റവും വലിയ വെളിച്ചമാവുന്നു, പെണ്ണി ഭൂമിയിലെ ഏറ്റവും വലിയ അലങ്കാരമാവുന്നു. സ്വർഗത്തിൽ പോലും അലങ്കാരം പെണ്ണാണല്ലോ. ഇന്നലിൽ മുത്തഖീന മഫാസ ഹദായിഖ വഅനാബ വകവാഇബ അത്രാബ, തരുണീരത്നങ്ങൾ ഉണ്ടാകുമെന്നല്ലേ പറഞ്ഞത്? സ്വർഗത്തിന്റെയും അലങ്കാരം സ്ത്രീയാണ്, ഭൂമിയുടെയും അലങ്കാരം സ്ത്രീയാണ്. പക്ഷേ അതിന്റെ പരിധിയിൽ നിലകൊള്ളണം, എല്ലാവരും ചിന്തിക്കണം. അവനവന്റെ ഭൗതികമായ താല്പര്യം കൊണ്ട് ഇലാഹിലേക്കുള്ള പ്രത്യേകമായ കടമ മറന്നു പോകരുത്. പണുണ്ടാക്കുന്ന തിരക്കിൽ ഭാര്യയും മക്കളും എങ്ങനെ ആയിപ്പോയി മറന്നു പോയി. എന്തുകൊണ്ട്? യാ അയ്യുഹല്ലദീന ആമനു ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ, നിങ്ങളെയും ഭാര്യ സന്താനങ്ങളെയും നരകത്തിൽ വരുന്നത് നിങ്ങൾ സൂക്ഷിക്കണമെന്ന്, കാക്കണമെന്ന് വിശുദ്ധ ഖുർആൻ നമ്മളോട് പറഞ്ഞിരിക്കുന്നു. അത് ഗൗരവമായി ചിന്തിക്കണം. എൻ്റെ പെണ്ണുങ്ങൾ നരകത്തിൽ പോകുന്ന കാര്യം ഞാൻ നോക്കേണ്ടതാണ്, അതിൻ്റെ കടമയാണ്. ലെങ്കിൽ വഖൂദുഹൻ നാസു വൽ ഹിജാറ അലൈഹാ മലായികതുൻ ഗിലാദുൻ ശിദാദ്, ഹബീബായ റസൂലുള്ള പറഞ്ഞിട്ടുണ്ട്, ഒരാള് അല്ലാഹുവിന്റെ കോടതിയിലെത്തിയാൽ യസ്അലു അന റഇയതി, നിന്നെ കൈകാര്യം ചെയ്യാൻ ഏൽപ്പിച്ച ആളെ നീ എങ്ങനെ കൈകാര്യം ചെയ്തുണായിരിക്കും ചോദിക്കുക. അതായത് നിന്റെ ഭാര്യ നിന്റെ മക്കൾ. നമ്മൾ ഗൾഫിൽ പൈസ ഉണ്ടാക്കുന്നതിന്റെ തിരക്കില് പെണ്ണുങ്ങൾ കൂട്ടും, കുട്ടികൾ മോശമായി പോയാൽ അവര് മോശാക്കേണ്ട കാര്യമില്ല, അവര് മോശമായാൽ അവരുടെ ടിക്കറ്റ് നമുക്കും ടിക്കറ്റാണ്, അവര് മോശമായാൽ നമുക്ക് നരകമാണ്. നമ്മൾ ചിന്തിക്കണം, എന്തിനാ വേറുള്ളവരെ പേരിൽ നരകം വാങ്ങുന്നത്? കാക്കണം. അങ്ങനെയാണ്, വളരെ ചിന്തിക്കണം, വളരെ ചിന്തിക്കണം. വേറുള്ള മോശമാണെങ്കിൽ ഏതൊരാളും ചിന്തിക്കണം, സൂക്ഷിക്കണം. തലാഖ് അല്ലാഹുവിന് വളരെ ദേഷ്യമുള്ള കാര്യമാണ്. പറഞ്ഞ അതേ ഹബീബായ നബി തന്നെ ഒരാൾ നബിയോട് വന്ന് പറഞ്ഞു, നബിയെ ലാ തഖ്തഉ യദ ലാമിസിൻ, ഇന്റെ ഭാര്യ പിടിക്കുന്ന കൈയൊന്നും ഒഴിവാക്കൂല. അപ്പോൾ പറഞ്ഞു, തൊല്യക്ക എന്ന കൈ വലിച്ചും കണ്ട വേ ഒഴിവാക്കേൻ. ശ്രദ്ധിക്കണം, ശ്രദ്ധിക്കണം, നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഒരാള് ഹബീബിന്റെ അരികിൽ വന്നു, എന്നിട്ട് നബിയോട് പറഞ്ഞു, നബിയെ ഇന്നമ്രാതി ലാ തഖ്തഉ യദ ലാമിസിൻ, തൊടുന്ന കൈയൊന്നും അവൾ ഒഴിവാക്കൂല, ഏത് കൈയിന്നെയും പിടിക്കും എന്ന് പറഞ്ഞു. നിങ്ങൾക്ക് അറിയാലപ്പോ ഇതിന്റെ അർത്ഥം ഞാൻ വിശദീകരിക്കുന്നു. ഉത്തരവാദിത്തം നീ കൂടി ഏൽക്കേണ്ടി വരുന്നു മുഹമ്മദ് നബി. അതുകൊണ്ട് മുമ്പ് നിങ്ങളെ ശ്രദ്ധിക്കുക, അള്ളാഹുവിലേക്ക് മടങ്ങുക, കുടുംബം ശ്രദ്ധിക്കുക. പെണ്ണുങ്ങൾ പുറത്തിറങ്ങിയാൽ, പെണ്ണുങ്ങൾ പുറത്തിറങ്ങിയാൽ ദജ്ജാൽ വരും. മുമ്പുള്ള ദജ്ജാലൂന കദ്ദാബൂന, ജോർജ് ബുഷിനെ പോലെയുള്ള ദജ്ജാലീങ്ങൾ നമ്മളെ ഭരിക്കും. എന്താ കാരണം? ഈ പെണ്ണുങ്ങൾ കാരണം നമ്മുടെ സമുദായത്തിന്റെ ബറക്ക തന്നെ ഇന്ന് നഷ്ടപ്പെട്ടു പോയതാണ്.
പെണ്ണിനെ മൊത്തം മോശാക്കാൻ വേണ്ടി പറയല്ല, പെണ്ണ് നിന്റെ വെളിച്ചാണെന്ന് എനിക്കെന്നെ അറിയാം. പക്ഷെ പെണ്ണ് പെണ്ണായി ജീവിക്കേണ്ടതാവും. ഈ ഉപദേശം നിങ്ങൾക്ക് ഉപകരിച്ചിട്ടുണ്ടെങ്കിൽ ലക്ഷക്കണക്കിന് റുപ്യ മുടക്കിയ ഈ പരിപാടി മുതലായി എന്ന് ഞാൻ മനസ്സിലാക്കും. പെണ്ണുങ്ങളത് ശ്രദ്ധിക്കണം, ഒരു തണ്ടരുത്. പെണ്ണുങ്ങൾ പെണ്ണുങ്ങൾക്ക് ആവശ്യമുള്ള വസ്ത്രം ആണുങ്ങൾ എടുത്തു കൊടുക്കണം, അത് ശ്രദ്ധിക്കണം. ഷോപ്പിംഗ് സെന്ററുകൾ നടക്കരുത്. നോമ്പ് നോറ്റിട്ട് നോമ്പിനെയും ആയിരം നോമ്പും നോറ്റാലും ബാത്തിലാക്കുന്ന പണിയെടുക്കരുത്. പെണ്ണ് ഷോപ്പിംഗ് സെന്ററുകളിൽ തണ്ടരുത്, റമദാൻ മാസത്തിൽ തണ്ടരുത്. വീടിനെ ശ്രദ്ധിക്കണം, പെണ്ണ് വീട് ഭരിക്കണം. വമസൂലതുനാന ബൈതി സൗജിയാ, വീട്ടിൽ എന്തൊക്കെ നടക്കുന്നു എന്ന കാര്യം അവളോട് ചോദിക്കപ്പെടും. കുട്ടികളെ നേരത്തെ നിസ്കരിപ്പിക്കണം, കുട്ടികളെ കൊണ്ട് ദിക്ർ ചൊല്ലിപ്പിക്കണം, ഹജ്ജാജ് ചൊല്ലിപ്പിക്കണം, ഖുർആൻ ഓതിപ്പിക്കണം. പിന്നാരായാൽ പെൺകുട്ടികളെ കാര്യം ശ്രദ്ധിക്കണം, ആൺകുട്ടികളെ പള്ളിയിലേക്ക് പറഞ്ഞേക്കണം, സ്കൂളിലെയും മദ്രസയിലെയും പുസ്തകം നോക്കിപ്പിക്കണം. പെണ്ണ് ദീനിന്റെ വെളിച്ചമാവുന്നു. ഈ ലോകത്ത് ആസ്വാദന ചരക്കുകളാണ് ഈ കാണുന്നതെല്ലാം. എന്നാലോ ഖൈറു മതാഇഹാ അൽ മർഅത്തു സ്വാലിഹാ, ഏറ്റവും വലിയ ചരക്ക് സ്വാലിഹായ പെണ്ണാണെന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. താലിയായ പെണ്ണിന് ഒരാൾക്ക് കിട്ടിയാൽ അല്ലേ? ആണിനെ കൊണ്ട് പെണ്ണ് ജയിക്കുന്നല്ലേ പറഞ്ഞത്? പെണ്ണിനെ കൊണ്ട് ആണ് ജയിക്കുമെന്നാണ്. ദീനുള്ള പെണ്ണിനെ കിട്ടിയാൽ ആണുങ്ങളെ നിങ്ങൾക്ക് ജയിക്കാമെന്നാണ് മുഹമ്മദ് നബി. അതുകൊണ്ട് ദീനുള്ള പെണ്ണിനെ തിരയുക, ആ ദീനിനെ സൂക്ഷിക്കുക, മലബാറിലെ രംഗപ്രവേശത്തെ അവസാനിപ്പിക്കുക. ഇത് മലബാറിന്റെ അവസാനത്തിലേക്കാവുന്നു. എവിടെയൊക്കെ രാഷ്ട്രീയ ക്ഷയമോ, എവിടെയൊക്കെ മതപരമായ ക്ഷയമോ, എവിടെ സാമുദായിക ക്ഷയമോ മുസ്ലിമീങ്ങൾക്ക് വന്നിട്ടുണ്ടെങ്കിൽ പണത്തിന്റെ പേരിലല്ല, ഐശിന്റെ ബറക്കത്തല്ലാഹു എടുത്തു കളഞ്ഞു പെണ്ണുങ്ങളെ രംഗപ്രവേശം കാരണം. മയല് കമ്മിറ്റികൾ ഈ വിഷയത്തിൽ ബോധവൽക്കരണം നടത്തണം, പള്ളിക്കമ്മിറ്റികൾ ഉത്തരവാദിത്വം നിർവഹിക്കണം. അത്തരം ഭർത്താക്കന്മാരെ വിളിച്ച് പ്രത്യേകം ഉപദേശിക്കണം. അത്തരം ആളുകൾ ഗൾഫിൽ നിന്ന് വന്നാൽ അവരോട് പറയണം, എന്റെ പെണ്ണുങ്ങളും കുട്ടികളും കാര്യം വളരെ മോശം എന്നാണ് മനസ്സിലാവുന്നത്. ഒന്നുമില്ല ഒന്നുമില്ല മോശം, തബറൂജ് അൽ ഖുറൂജു മിൻ ബൈത്തിയാ. അവൾ ആവശ്യമില്ലാതെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകൽ തന്നെ അവളവളെ വാപ്പാനെ കാണാനോ അത്യാവശ്യം എന്നും വാപ്പാനെ കാണാനും മോശമാണ്. അവളവളെ ഭർത്താവിന്റെ വീട്ടിലാണ്, അങ്ങനെയാണ്. അതുകൊണ്ട് ശ്രദ്ധിക്കണം, ഇതവർ ഉപദേശിക്കണം. അവർക്ക് വേണ്ടി ദീനില്ലാതെ ചെയ്യണം. അന്യര് വീട്ടിൽ കയറി വരുമ്പോൾ ശ്രദ്ധിക്കണം. ഒരു പെണ്ണ് ഒരു അന്യനായ ഞാൻ വിശദീകരിക്കുന്നില്ല, അങ്ങക്ക് ഞാൻ മനസ്സിലാവും, പറഞ്ഞാൽ മനസ്സിലാവും. ഒരു അന്യനായ എല്ലാ നിലയിലും അന്യനായ ഒരാളൊപ്പം ഒളിച്ചോടിപ്പോയി ഇവിടെ കോഴിക്കോട് ജില്ലയിൽ ഒരു സ്ഥലത്ത് പ്രസംഗത്തിന് വേണ്ടി എന്നെ ക്ഷണിച്ചു. നിങ്ങൾ ഇനിയുള്ള പെണ്ണുങ്ങളെങ്കിലും നിലക്ക് നിൽക്കണം, നിങ്ങളൊന്ന് പ്രസംഗിക്കുന്നു. അപ്പൊ എന്താ പ്രസംഗിച്ചിട്ട് വലിയ കാര്യമുണ്ടോ? ഇത് പ്രസംഗിച്ച് തീരുന്ന വിഷയമല്ല. എന്താ തൊട്ടടുത്ത ഏതോ ഒരു അന്യ സംസ്കാരനക്കായ ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറാണ് വീട്ടിലേക്ക് സാധനം കൊണ്ടുപോയി കൊടുക്കുന്നത്. സാധനം കൊണ്ടുപോയി കൊടുത്ത് കുട്ടികളെ സ്കൂളിലാക്കി കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ള നേരം ഇവിടെ ടി വിയും കണ്ടിരിക്കും. ഈ ചെറുപ്പക്കാരൻ ചെക്കൻ, അന്യ സംസ്കാരത്തിൽപ്പെട്ട ഒരു ചെറുപ്പക്കാരൻ ചെക്കൻ, അങ്ങനെ കുറച്ചാലും ടി വി കണ്ടു. പിന്നെ അവസാനം ഉമ്മാന്റെ വീട്ടിൽ പോയ പിന്നെ അവൾ മടങ്ങി വന്നില്ല. കുട്ടികളെ അവള് ആരോപ്പോ പറഞ്ഞയച്ചു, പിന്നെ അവര് പോയി. ഇവിടെ തന്നെ ഉണ്ടായല്ലോ പ്രശ്നം, ഇവിടെ തന്നെ അല്ലേ കൊയിലാണ്ടിന് പോലീസ് അറസ്റ്റ് ചെയ്തല്ലോ കഴിഞ്ഞ വല്ലൊരു പെണ്ണിനെ? ഇല്ലല്ലേ, രണ്ട് കുട്ടികളുടെ ഉമ്മേ. എന്താ പറയാ, പയ്യോളിയില് പയ്യോളി കൊയിലാണ്ടി ഒക്കെ അടുത്തടുത്ത് തന്നെയാണ്. എന്താ പറയാ, കോഴിക്കോട് ജില്ല അല്ലേ ആളെ, ഈ കറാമത്തെ എനിക്ക് കേൾക്കണ്ടുള്ളൂ, ഈ കറാമത്തെ കേൾക്കണ്ടുള്ളൂ. ഇത് കോഴിക്കോട് ജില്ല ആണോ അല്ലേ എന്നുള്ള കറാമത്ത് കേട്ടാ മതി അല്ലേ? എന്താണ് ഈ നിലക്ക് മടങ്ങിപ്പോകാൻ നിങ്ങളോട് കൽപ്പിക്കപ്പെട്ടിട്ടുണ്ടോന്ന്? അള്ളാഹു കൽപ്പിച്ചിട്ടാണെങ്കിൽ ഈ കുട്ടിയെ കൊണ്ട് ഞാൻ ക്ഷമിക്കാമെന്ന് പറഞ്ഞ മഹദിയായ ഹാജറ, അതല്ലേ ഹാജറ? നമുക്ക് ഇൻഷാല്ലാ സംസമ്മേളനത്തിനെ പറ്റി പറയാനുണ്ട് ഒരു ദിവസം, അന്ന് പറയാം. ഹാജറാന്റെ സമീയത്തായ ഹാജറ, ആ പേരൊത്ത ഹാജറ. നിങ്ങൾ ആലോചിക്കുക, എന്താ സാഹചര്യം, ശ്രദ്ധിക്ക. രണ്ട് പെണ്ണുങ്ങളെ ആ പെണ്ണ് നടു റോട്ടിലേക്ക് എറിഞ്ഞു. കൊന്നോ? എങ്ങനെ കൊന്നു കളഞ്ഞു? പ്രസവിച്ച നൊന്ത് പ്രസവിച്ച മാതൃത്വം നോക്കിയാ പറയാം. പിതൃത്വത്തിന് പിന്നെയും ബോധമില്ല എന്ന് പറയാം. ഇന്ന് പിതൃത്വത്തിന്റെ ബോധം ഇന്ന് മാതൃത്വത്തിന് ഇല്ലാതെയായി.
പിതൃത്വത്തിന് ബോധമെന്ന് മാതൃത്വത്തിനില്ല. അതിനൊക്കെ കാരണം വീട്ടിന്റെ ഉള്ളിൽ കൊണ്ടുവന്ന് വെച്ച വിട്ടിപ്പെട്ടിയാണ്. നമ്മളെ പെണ്ണുങ്ങളെയൊക്കെ സംസ്കാരം നിയന്ത്രിക്കുന്നത് ഇന്ന് സിനിമയാണ്, സീരിയലാണ്. അതിൽ കാണുന്ന ഒരുത്തൻ ഒരുത്തിൻ്റെ ഒപ്പം പാഞ്ഞു നടക്കാണ്, ഒരുത്തി ഒരുത്തൻ്റെ ഒപ്പം പാഞ്ഞു മോട്ടോർ സൈക്കിളിൽ അവനിരിക്കും പോലെ ഇരുന്ന് പോവാ. അപ്പൊ അതിനാ അങ്ങനെയാ ഒരു മനുഷ്യൻ എന്ത് കണ്ടു പരിചയപ്പെടുന്നു ആ സംസ്കാരം അവന്റെ രീതിയാകും. വീട്ടിൽ സിനിമക്ക് വേണ്ടി സൗകര്യം ചെയ്ത് ഇത് കൊടുത്ത ബാപ്പമാർ വിരലി കടിക്കുന്ന ദിവസം വരാൻ പോകുന്നുണ്ട്. വീട്ടിൽ സിനിമക്ക് സൗകര്യം ചെയ്ത് കൊടുത്ത ബാപ്പമാർ നശിച്ചു, നിങ്ങൾ നശിച്ചിട്ട് വലിയ രക്ഷ ഉണ്ടാവും എന്ന് വിചാരിക്കണ്ട, രക്ഷപ്പെടുന്നു വിചാരിക്കണ്ട. നശിച്ചു 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 നശിച്ചു, കാര്യം അപകടമാണ്, ഞാൻ അവസാനിപ്പിക്കുകയാണ്. അതുകൊണ്ട് എന്തുകൊണ്ട് നമ്മളെ പെണ്ണുങ്ങളെ പുറത്താക്കാൻ വേണ്ടിയാണ് ഇവിടെ ഈ സിനിമകളും സീരിയലുകളും സംവിധാനം ചെയ്യുന്നത്. മിക്കവാറും സീരിയലുകളുടെയൊക്കെ മിത്തുകൾ മിശ്രവിവാഹമാണ്. മിശ്രവിവാഹങ്ങളുടെ മിത്തുകളാകട്ടെ, മുസ്ലിം പെണ്ണുങ്ങൾ മറ്റുള്ളവരുടെ കൂടെ ഒളിച്ചോടി പോകലാണ്. മണിരത്നത്തിന്റെ ബോംബെ പുറത്തിറങ്ങിയപ്പോൾ വലിയ സ്വീകാര്യതയുണ്ടായി ഇന്ത്യ രാജ്യത്ത്. ഞാൻ ചിലപ്പോഴൊക്കെ ആലോചിക്കാറുണ്ട്, മണിരത്നത്തിന്റെ ബോംബെ പുറത്തിറങ്ങിയപ്പോൾ വലിയ സ്വീകാര്യതയുണ്ടായി രാജ്യത്ത്. കാരണം ഒരു മുസ്ലിം പെണ്ണ് ഒരു മറ്റൊരാളുടെ മുന്നിൽ ഒളിച്ചോടി പോകുന്ന മിത്താണ് അയാൾ ആവിഷ്കരിച്ചത്. ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട്, നേരെ തിരിച്ചായിരുന്നുവെങ്കിൽ ഡൽഹി മുതൽ കന്യാകുമാരി വരെ കലാപം ഉണ്ടാകുമായിരുന്നു എന്ന്. നേരെ തിരിച്ചായിരുന്നു ഉണ്ടായിരുന്നെങ്കിൽ ഒരു മുസ്ലിം പെണ്ണ് മറ്റൊരാളെ കൂടെ ഒളിച്ചോടി പോകുന്ന മിത്തിനെ ആവിഷ്കരിച്ചപ്പോ മണിരത്നം ഇന്ത്യ രാജ്യത്തെ ഏറ്റവും വലിയ ഡയറക്ടറായി മാറി. നേരെ മറ്റു തിരിച്ചാണെങ്കിലോ, നേരെ തിരിച്ചായിരുന്നുവെങ്കിലോ, ഒരു അന്യ സംസ്കാരത്തിൽപ്പെട്ട ഒരു പെണ്ണ് ഒരു മുസ്ലിം ചെറുപ്പക്കാരനെ കൂടെ പോയതായിരുന്നു. അങ്ങനെ പോകണ്ട, സപ്പോസ് അങ്ങനെ ആയിരുന്നുവെങ്കിൽ ഇന്ത്യ രാജ്യത്തെ കലാപകരുഷിതമാകുമായിരുന്നു. അപ്പൊ ഇവിടുത്തെ മിശ്രവിവാഹങ്ങളുടെ ലക്ഷ്യം വരെ മുസ്ലിം പെണ്ണുങ്ങളെ നശിപ്പിക്കലാണോ എന്ന് കരുതി കൂട്ടി ചില സാംസ്കാരിക ഫാസിസ്റ്റുകൾ എന്നെ കരുതി കൂട്ടി പറയാണ്, സാംസ്കാരിക നായകന്മാരെന്ന് പറയുന്ന ഫാസിസ്റ്റുകൾ കരുതി കൂട്ടി തന്നെ അതിന്റെ പിന്നിൽ തയ്യാറെടുക്കുന്നു എന്ന് ചിന്തിക്കേണ്ടതാവും. ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. അതുകൊണ്ട് അവനവന്റെ വീട്ടുവളപ്പിൽ വേലി കെട്ടുക, അവനവന്റെ വീട് ശുദ്ധീകരിക്കുക. നിന്റെ ഭാര്യനെ കുറിച്ച് എന്നോട് ചോദ്യം ചെയ്യപ്പെടുവു എന്ന ബോധം ഓരോരുത്തർക്കും ഉണ്ടാവുക. അല്ലാഹു മക്ക കാത്തിരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹു നമ്മെ മെഹ്റമില്ലാതെ ഹജ്ജിന് പോകാൻ പറ്റുമോ പറ്റില്ല, അല്ലെങ്കിൽ വുസൂക്കുള്ളതായ പെണ്ണുങ്ങൾ കൂടെ ഉണ്ടാകണം, ഇല്ലെങ്കിൽ പോകാൻ പാടില്ലാത്തതാണ്. ഞാൻ അവസാനിപ്പിക്കുകയാണ്.